നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മഹാന്മാരായ സ്വഹാബത്തുൽ കിറാമും ബദറിലേക്ക് പോവാൻ തയ്യാറെടുത്ത് നിൽക്കാം. അള്ളാഹു പറഞ്ഞു, നബിയെ നിങ്ങൾ ചൊല്ലുക, നിങ്ങൾ പോവുക. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ബദറിന്റെ രണാങ്കളത്തേക്ക് ചൊല്ലുമ്പോ ആരംഭ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘം, ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ, കച്ചവട സംഘം ഷാമിലേക്ക് കച്ചവടത്തിന് പോയി മുത്തുനബി തടുക്കാൻ ശ്രമിച്ചു, പക്ഷേ കിട്ടിയില്ല. എല്ലാം നോക്കി, പക്ഷേ അവർ കിട്ടിയില്ല. അവസാനം അബൂ സുഫിയാനും ടീമും ഷാമിൽ നിന്ന് കച്ചവടം കഴിഞ്ഞ് മക്കയിലേക്ക് തിരിച്ചു വരുന്നു എന്ന വാർത്ത അറിഞ്ഞപ്പോ ആ സമയത്ത് വെച്ച് പിടികൂടാൻ വേണ്ടി മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബത്തും ഒരുമിച്ചു. ഇൻഷാ അല്ലാഹ് അങ്ങനെയാണ് ബദറിലേക്ക് പോകുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു ന്യായമായ പോക്കാണ് അല്ലേ? വെറുതെ ആക്രമിക്കാൻ അങ്ങോട്ട് ചെന്നിട്ടില്ല, വെറുതെ ഒരിക്കലും ആക്രമിക്കാൻ ചെന്നിട്ടില്ല. അവനവന്റെ സമ്പത്തിന്, മുത്തുനബിയുടെ സമ്പത്തിനെയും മുത്തുനബിയുടെയും സ്വഹാബത്തിനെയും സമ്പത്തി പിടിച്ചിറക്കിയിട്ട് ഓലങ്ങനെ വലസണ്ട അതിന് നമ്മൾ സംഭവിക്കാൻ പറ്റൂല. നമ്മളെ സമ്പെടുത്തിട്ട് വേറെല്ലോ കളിക്കുമ്പോ നമുക്ക് പറ്റൂലല്ലോ. അപ്പൊ മുത്തുനബി സ്വഹാബത്തും ഒരുമിച്ചുകൂടി. സ്വഹാബത്ത് 313 സ്വഹാബത്താണുള്ളത്, 64 മുഹാജിരികളായ സ്വഹാബ. ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ പ്രിയപ്പെട്ടവരെ, ബദറിലേക്ക് എത്തുന്നതിന് മുമ്പേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബത്തിനെ വിട്ട് 6-7 ഒളിപ്പോരുകൾ നടന്നിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തരങ്ങൾ നടന്നിട്ടുണ്ട്. അതിലൊക്കെ മുഹാജിരികളായിരുന്നു. ഇന്ന് ബദറിലേക്ക് പോകുമ്പോ 64 മഹാന്മാരായ മുഹാജിറുകൾ, ബാക്കിയുള്ളവരെ അൻസാരികളാണ്. അങ്ങനെ 313 സ്വഹാബത്തുമായി മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിലേക്ക് പോവുകയാണ്. അവരുടെ കൂടെയുള്ളത് 3 കുതിരകളാണ്. 313 സ്വഹാബത്തിന് സഞ്ചരിക്കാനുള്ള 3 കുതിരകൾ നിങ്ങൾ പഠിക്കണം കേട്ടോ. അതാരൊക്കെ കുതിരയാ? നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു, ഒന്ന് മിഖ്ദാദ് റളിയല്ലാഹുവിന്റെ കുതിര, അതൊരു കുട്ടപ്പം കുതിരയാണ്. മിഖ്ദാദ് റളിയല്ലാഹുവിന്റെ കുതിര. രണ്ടാമത്തത് സുബൈർ റളിയല്ലാഹുവിന്റെ കുതിര. മൂന്നാമത്തത് മർസദ് റളിയല്ലാഹുവിന്റെ കുതിര. ഏതൊക്കെ ഒന്ന് പറഞ്ഞാണി? മിഖ്ദാദ് റളിയല്ലാഹു പറയും, മിഖ്ദാദ് റളിയല്ലാഹുവിന്റെ. രണ്ടാമത്തത് സുബൈർ റളിയല്ലാഹു. എല്ലാരും പറയും സ്വഹാബത്തിന്റെ പേര് പറയണം. സുബൈർ റളിയല്ലാഹു. മൂന്നാമത്തത് മർസദ് റളിയല്ലാഹു. ഒന്നുകൂടി, മർസദ് റളിയല്ലാഹു. അപ്പൊ ഈ മൂന്ന് സ്വഹാബത്തിന്റെ കുതിരകളായിരുന്നു ബദറിലേക്ക് പോകുമ്പോ ഉണ്ടായിരുന്നത്. മാത്രമല്ല, 70 ഒട്ടകങ്ങളാണ് സ്വഹാബത്തിന്റെ കൂടെയുള്ളത്. 70 ഒട്ടകങ്ങൾ. അപ്പൊ 313 സ്വഹാബത്തിന്റെ 70 ഒട്ടകങ്ങളുണ്ട്, 3 കുതിരകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബ നമുക്ക് ബദറിലേക്ക് പോവണം. മുത്തുനബിയുടെ ശത്രുക്കൾ അവിടെ കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ നമുക്കവരെ പിടികൂടണം സഹാബ. അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ആരംഭ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും 313 സ്വഹാബത്തും ബദറിലേക്ക് പുറപ്പെടുകയാണ്. ബദറിലേക്ക് പുറപ്പെടുകയാ മാശാ അല്ലാഹ്. ബദറിലേക്ക് പുറപ്പെടുന്ന സമയത്ത് മുത്തുനബി ദുആ ചെയ്തു കൊടുക്കുകയാണ്, സ്വഹാബത്തിന് ദുആ ചെയ്തു കൊടുക്കുകയാണ്. ഒരു ഒട്ടകത്തിന്റെ ഒരു ഒട്ടകം 3 ആൾക്ക് വീതം വെക്കുകയാണ്. ഒരു ഒട്ടകം 3 പേര്. എങ്ങനെ? 313 സ്വഹാബത്തുണ്ടല്ലോ. അപ്പൊ ഒരു ഒട്ടകത്തിന് 3 ആൾക്ക് എന്ന് പറഞ്ഞാൽ, ഒരു ഒട്ടകത്തുമ്പോ 3 ആള് കയറിയിട്ട് പോവല്ല. നിങ്ങൾ ബൈക്കുമ്പോ ലൈസൻസ് ഇല്ലാതെ 3 ആളെ കയറ്റി പോകും പോലെ, ഒരു ഒട്ടകത്തുമ്പോ 3 ആളെ വെച്ച് പോയിട്ടില്ല സ്വഹാബത്ത്. ട്രാഫിക് നിയമം ബദർ നമുക്ക് പഠിപ്പിച്ചു തരാണ്. ബദർ നമുക്ക് ട്രാഫിക് നിയമം പഠിപ്പിച്ചു തരാണ്. 3 ആളുകളെ മുത്തുനബി ഒരു സ്വഹാബത്തിനെ ഒരു ഒട്ടകത്തെ ഏൽപ്പിച്ചു, പക്ഷെ 3 ആളെയും ഒരുമിച്ച് കയറ്റിയിട്ടില്ല. 3 ആള് ബൈക്കുമ്പോ പോകാൻ പാടില്ല എന്ന് മാത്രല്ല, വാഹനത്തിന്റെ കർശന നിയമങ്ങൾ നമ്മൾ പാലിച്ചിരിക്കണം. പാലിക്കണം എന്ന് പറഞ്ഞാ പാലിക്കണം. ലൈസൻസ് എടുക്കാത്തവരൊക്കെ ലൈസൻസ് എടുക്കുക. ഇൻഷാല്ലാ അല്ലാഹു ലൈസൻസ് ഒക്കെ അല്ലാഹു തരട്ടെ. ഇൻഷാല്ലാ അല്ലാഹു ഇതിൽ വിജയിപ്പിക്കട്ടെ. അല്ലാഹു വിജയിപ്പിക്കട്ടെ. ടെസ്റ്റിന്റെ കുറെ ആളുകൾക്ക് നാട്ടിലും ഗൾഫിലൊക്കെ അല്ലാഹു വിജയിപ്പിക്കട്ടെ. മടവൂർക്ക് ഫാത്തി ഓതി പോയാൽ മതി, വിജയിക്കും ഇൻഷാല്ലാ. ഒന്നില് പൊട്ടി എന്ന് കരുതിയിട്ട് വിഷമിക്കൊന്നും വേണ്ട, അത് റബ്ബൊരു ഖൈറ് തന്നെ ഉണ്ടാവും. ആ ഖൈർ അല്ലാഹു തരും, അല്ലാഹു തരട്ടെ. അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 3 ആളുകൾ ഒരു ഒട്ടകത്തുമേ എന്ന് പറഞ്ഞാൽ, ഒരാൾ ഒട്ടകത്തും കയറി 2 ആള് നടക്കുക, കുറച്ചങ്ങോട്ട് കഴിഞ്ഞിട്ട് അയാൾ ഇറങ്ങുക, അടുത്ത ആള് നെക്സ്റ്റ് കയറുക, പിന്നെ 2 ആള് നടക്കുക, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് 3-ാമത്താള് കയറുക, പിന്നെ 2 ആള് നടക്കുക. ആ അങ്ങനെ വേണ്ടത്. ഇത് 3 ആള്, ആ
അപ്പൊ അൽഹംദുലില്ല അങ്ങനെ പോവാണ്. അപ്പൊ ഒരു ഒട്ടകത്തുമ്പോ മൂന്നാൾ കേട്ടോ, നല്ലോണം പഠിച്ചോളി. ഒരു ഒട്ടകത്തുമ്പോ മൂന്നാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങൾ ആരൊക്കെയല്ലേ, മുത്തുനബി ഉണ്ട്, അലി റളിയല്ലാഹു അൻഹു ഉണ്ട്, അബൂ ലുബാബ റളിയല്ലാഹു അൻഹു ഉണ്ട്. ഈ മൂന്നാളും ഒരു ഒട്ടകം, മൂന്നാളും ഒരു ഒട്ടകം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒട്ടകത്തിൽ കയറി. അല്ലാഹുവേ ആരംഭ റസൂല സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒട്ടകത്തിൽ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്, ബദറിലേക്ക് പോവാണ്. മുത്തുനബിയുടെ ഒട്ടകത്തിന്റെ വലത് ഭാഗത്തും ഇടത് ഭാഗത്തും മലയാറ് തങ്ങളാണ്, അബൂ ലുബാബ റളിയല്ലാഹു അൻഹു ആണ്. അങ്ങനെ മൂന്ന് പേരും ഇങ്ങനെ പോയപ്പോ കുറച്ചങ്ങ് കഴിഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒട്ടകത്തിൽ നിന്ന് നിലത്തേക്ക് ഇറങ്ങുകയാണ്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വേണ്ട നബിയേ, അല്ലാഹുവിന്റെ റസൂലാ, ഒട്ടകത്തിൽ ഇരുന്നു കൊള്ളുക, ഞങ്ങളെ നടന്നു കൊള്ളാ നബിയേ, ഞങ്ങളെ ചെറുപ്പക്കാരല്ലേ നബിയേ, നിങ്ങൾ ഞങ്ങളുടെ നേതാവാണ് നബിയേ, ഞങ്ങളെ നടന്നു കൊള്ളാൻ നബിയേ. ബദറിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒട്ടകത്തിന്റെ പുറത്തു പോകുമ്പോ മുത്തു റസൂലുള്ള ഒട്ടകത്തിൽ നിന്ന് ചാടി ഇറങ്ങിയിട്ട് പറയുകയാണ്, എന്താ സ്വഹാബ നിങ്ങൾ പറഞ്ഞത്? നഹ്നു നംഷി അൻകയാ തങ്ങൾക്ക് പകരം ഞങ്ങളെ നടന്നു കൊള്ളാ നബിയേ, തങ്ങളെ നടക്കരുത് നബിയേ, തങ്ങളെ ക്ഷീണിക്കരുത് നബിയേ, തങ്ങളെ വിഷമിക്കരുത് നബിയേ, തങ്ങളെ തളരരുത് നബിയേ, ഞങ്ങൾക്ക് സമ്മതമാണ് നബിയേ, ഞങ്ങൾക്ക് സമ്മതമാണ് നബിയേ, ഞങ്ങൾക്ക് സമ്മതമാണ് നബിയേ, ഞങ്ങൾക്ക് സമ്മതമാണ് നബിയേ. അല്ലാഹു റസൂൽ പറഞ്ഞു, പറ്റില്ല പറ്റില്ല, മാ അൻതുമാ ബി അഖ്വാ മിന്നി, നിങ്ങൾ എന്നെ പോലെയുള്ളവർ തന്നെയാണ്, നിങ്ങൾ എന്നെ പോലെയുള്ളവർ തന്നെയാണ്. മാത്രമല്ല, വല അനബി അഗ്ന അനിൽ അജിരി മിൻകുമാ, നിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല സ്വഹാബ. എന്തേ, നിങ്ങൾക്ക് മാത്രം നടന്നു പോയ പ്രതിഫലം കിട്ടിയാൽ മതിയോ സ്വഹാബ? എനിക്കും നടന്നു പോയ പ്രതിഫലം വന്ന തരണ്ടേ സ്വഹാബ? 313 സ്വഹാബത്തെ ബദറിലേക്ക് നടന്നു പോകുമ്പോ ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. എന്നിട്ട് അടിയാറ് തങ്ങളോട് കയറാൻ പറയുകയാണ്. അങ്ങനെ ഒരു നേതാവിനെ കാണിച്ചു തരാൻ പറ്റോ ചെറുപ്പക്കാരാ? അണികളെ വല്ലാതെ സ്നേഹിച്ച നേതാവാണ്, അണികളെ വല്ലാതെ മഹബത്ത് വെച്ച നേതാവാണ്. യമനിലേക്ക് ഗവർണറായി പറഞ്ഞേക്കുമ്പോ അല്ലാഹുവിന്റെ മദീനയുടെ ബൗണ്ടറി കടക്കുന്നത് വരെ മുആദ് റളിയല്ലാഹു അൻഹു യാത്രയാക്കാൻ പോയ നേതാവാണ്. പ്രജകളെ വല്ലാതെ സ്നേഹിച്ച നബിയേ, അണികളെ വല്ലാതെ മഹബത്ത് വെച്ച നബിയേ. അതുകൊണ്ടാണല്ലോ കുഞ്ഞുനാളിൽ സൈദ് ഇബ്നു ഹാരിസ പ്രവാചകന്റെ മുമ്പിൽ വന്ന അടിമയായി വന്നപ്പോ സൈദേ നീ മോചിതനാണ് മോനെ, നിന്റെ ഉമ്മ നിന്നെ കൊണ്ടുപോവാ വന്നിട്ടുണ്ട്, നിന്റെ ഉമ്മാന്റെ കൂടെ നീ പോവണം എന്ന് പറഞ്ഞപ്പോ ആ പ്രിയപ്പെട്ട പൊന്നുമോ സൈദ് ഇബ്നു ഹാരിസ പറഞ്ഞതെന്താ? ഇല്ല റസൂലേ, ഞാൻ പോകൂല നബിയേ, എന്റെ ഉമ്മ തങ്ങളാ, എന്റെ ബാപ്പ തങ്ങളാ, വല്ലാത്ത സ്നേഹം തന്ന നബിയേ, വല്ലാത്ത മഹബത്ത് വന്ന നബിയേ. പതിരിണ്ടരണാങ്കളത്തെ പരിശുദ്ധ റമദാനിൽ നടന്നു പോകുമ്പോ ഒട്ടകത്തിലുള്ള പുറത്തങ്ങിയിട്ട് മുത്തുനബി പറയാണ്, സ്വഹാബ ഞാനും നിങ്ങളെ കൂടെ നടക്കുകയാണ് സ്വഹാബ. മാഷാ അല്ലാ, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മളാണെങ്കിലോ അല്ലാ, നമുക്കൊരു ചാൻസ് കിട്ടിയാ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു, നിങ്ങൾ കയറി, നിങ്ങളെ സമയം നിങ്ങൾ കയറിയിരിക്കണം. അല്ലാ, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ പ്രിയപ്പെട്ടവരെ, സ്വഹാബത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച് വല്ലാതെ സ്നേഹിച്ചിട്ടാണ് അല്ലേ ബദർ നമുക്ക് ഒരുപാട് ചരിത്രങ്ങൾ പഠിപ്പിച്ചു തരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പോ ഒരു ബസ്സിൽ യാത്ര ചെയ്യണം, നല്ലോണം ശ്രദ്ധിച്ചോളി. മുത്തുനബിയെ ബഹുമാനിച്ചിട്ട് സ്വഹാബത്ത് എന്ത് ചെയ്തു? നബിയെ നിങ്ങൾ അവിടെ തന്നെ ഇരുന്നോളി എന്ന് പറഞ്ഞു. നമ്മളിപ്പോ ബസ്സിൽ യാത്ര ചെയ്യാം, ബസ്സിൽ യാത്ര ചെയ്യുമ്പോ ചിലപ്പോ തങ്ങന്മാരെ കാണും, അല്ലെങ്കിൽ ഉസ്താദന്മാരെ കാണും. ഇനി അതൊന്നും പോട്ടെ, ഒരൊന്നുമില്ല, ഒരു പ്രായമല്ല ഒരാളെ കാണും. അപ്പോ
ഒരു നല്ലൊരു വിശ്വാസി ചെയ്യേണ്ടത് എന്താ? നമ്മൾ അങ്ങട്ട് എഴുന്നേറ്റ് കൊടുത്തിട്ട് ആ പ്രായമില്ലാണ് ഇക്കങ്ങട്ടാ ഇപ്പൊ ഇരുന്നോളി എന്ന് പറഞ്ഞിട്ട് ആ ഉപ്പാനിരുത്ത. അപ്പൊ ആദ്യം എന്ന് പറയും വേണ്ട മാനേജ് അവിടെ തന്നെ വേണ്ടെങ്കിൽ വേണ്ട ഞാൻ അങ്ങനെയല്ല. അത് ആദ്യം അങ്ങനെ തന്നെയാ പറയാം. ആദ്യം നിങ്ങള് വീട്ടിലേക്ക് പിരിഞ്ഞു വരുമ്പോ ചായ വേണോ എന്ന് ചോദിച്ചാല് ഏ വേണ്ടാന്ന് പറയാം. അതങ്ങനെ തന്നെയാണ്. അല്ല ചായ അങ്ങനെ ആരെങ്കിലും പറയാം ചായ ആരും പറയില്ല. അപ്പൊ എന്താ നമ്മൾ ചോദിക്കണ്ടേ? അവിടെ സൈക്കോളജി എങ്ങനെ ഉപയോഗിക്കണേ? ചായ എടുക്കണം കേട്ടോ, മധുരം വേണോ വേണ്ടേ അതാണ് ചോദ്യം. ചായ വേണോ എന്നല്ല, ചായ എടുക്കണം കേട്ടോ, മധുരം വേണോ വേണ്ടേ അതാണ് അവിടെ ഉപയോഗിക്കേണ്ട സൈക്കോളജി. അപ്പൊ പറഞ്ഞു വരുന്നത് എന്താറിയോ, ഒരാളോട് സീറ്റില് ഇക്ക നിങ്ങൾ ഇവിടെ ഇരുന്നോളി, നിങ്ങൾ പ്രായമില്ല ആളല്ലേ, നിങ്ങൾ ഇരുന്നോളി, അങ്ങനെയാണ് പറയേണ്ടത്. ഇത് ചില ആളുകളൊന്നും നോക്കൂല, അള്ളാ ഉസ്താദ്മാരല്ലെങ്കിൽ പ്രായമില്ലോല കണ്ട മൂപ്പര വൈക്കെ കണ്ടിട്ടില്ല, മൂപ്പര ഇങ്ങനെ മൊബൈൽ മത്തോണ്ട് ഇങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ഇതുവരെ പുറത്തേക്ക് നോക്കാത്ത ആള് വസന്ത് പുറത്തേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കും, ഈ ഭാഗത്ത് ഇങ്ങനെ തോണ്ടിയാലും കുത്തിയാലും വരെ മൂപ്പര അറിയില്ല. അങ്ങനെ ആവരുത് നമ്മള്. നമ്മൾ എന്ത് ചെയ്യണം? മുതിർന്നവരെ ബഹുമാനിക്കണം. അതല്ലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഒരാൾ ഒരു സീറ്റിലിരുന്ന് എന്നിട്ട് അയാള് ഒന്ന് തുപ്പാൻ വേണ്ടി ജനലക്ക് പോയത്, അപ്പോത്തിനോ വണ്ടി എന്ന അവിടെ ഇരുന്ന് പാടില്ല. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ മദീനയിലെ മസ്ജിദുൻ നബിയിലെ വാദ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒരു സ്വഹാബി എന്തോ ആവശ്യത്തിന് പുറത്തേക്ക് പോയതാണ്. അപ്പോ തന്നെ ആ സ്വഹാബിന്റെ സ്ഥാനത്ത് ഒരാൾ കയറിയിരുന്നു, ആ സ്വഹാബി അപ്പോ തന്നെ മടങ്ങി വന്ന്. അപ്പൊ ആ ഇരുന്ന സ്വഹാബി എഴുന്നേൽക്കാതെ വന്നപ്പോ മുത്തുനബി പറഞ്ഞു, മോനെ അങ്ങനെ ചെയ്യാൻ പാടില്ല, അവര് ചെറിയൊരു ആവശ്യത്തിന് പുറത്തു പോയതല്ലേ, അവരെ സീറ്റിൽ നിങ്ങൾ കയറിയിരിക്കരുത്, നേരെ മറിച്ച് അവര് വരൂല, വരാതെ പോയതാണ്, അങ്ങനെയെങ്കിൽ നമുക്ക് ഇരിക്കാം. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോ മുതിർന്നവരെ കാണുമ്പോ നമ്മൾ ബഹുമാനിക്കാം. അത് മുസ്ലിം ആണെങ്കിലും അമുസ്ലിം ആണെങ്കിലും ആരാണെങ്കിലും ശരി, പ്രായമില്ലോലാണോ പോലെ നമ്മൾ ബഹുമാനിക്കണം. അതെങ്ങനെയാണ് പറഞ്ഞു വരുന്നത്? ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ പ്രിയപ്പെട്ട സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബത്ത് ഞാനും നടക്കട്ടെ, എനിക്കും നടന്നതിന്റെ കൂലി കിട്ടണ്ടേ. അതാണെങ്കിൽ ആ പള്ളിയിൽ നടന്നു പോയ പ്രതിഫലം വേറെ, സ്കൂട്ടിമ പോയ പ്രതിഫലം വേറെ. അങ്ങനെയാണ് പള്ളിയിൽ, അങ്ങനെയാണ് നടന്നു പോയ പ്രതിഫലം വേറെയാണ്, അമേസിൽ പോയ പ്രതിഫലം വേറെ, സ്കൂട്ടിമ പോയ പ്രതിഫലം വേറെ. അപ്പൊ നടന്നു പോയതിന്റെ പ്രതിഫലമാണ് ഏറ്റവും കൂടുതൽ വലിയ പ്രതിഫലം. ആ റബ്ബ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ഒട്ടകത്തിൽ നിന്നിറങ്ങി നടന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അങ്ങനെ ബദറിലേക്ക് പോവാണ്. ഓരോ സ്വഹാബത്തും മാറി 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 ഇങ്ങനെ ബദറിലേക്ക് പോവാണ്. അല്ലാഹുവേ 313 സ്വഹാബത്താണ്. അല്ലാ അല്ലാ ബദറിൽ പങ്കെടുത്ത മഹാന്മാരായ 313 സ്വഹാബ പരിശുദ്ധ റമദാനിയത്തിന് തിങ്കളാഴ്ചയാണ് അവന് പോകുന്നതല്ലാ ബദറിലേക്ക് പോവുകയാണ്. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തും ബദറിലേക്ക് വരുമ്പോ ഷാമിൽ നിന്ന് കച്ചവടം കഴിഞ്ഞ് മക്കത്തേക്ക് തിരിച്ചു വരുന്ന അബൂ സുഫിയാനും ടീമും മനസ്സ് പേടിക്കുകയാണ്, റബ്ബേ ഞങ്ങള് ഷാമിലേക്ക് തന്നെ കച്ചവടത്തിന് വന്നപ്പോ മുഹമ്മദിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടതാണ്, ഇനി ഞങ്ങൾ മടങ്ങി ചെല്ലുമ്പോ അവര് ഞങ്ങളെ തടയുമോ അല്ലാ, അവര് ഞങ്ങളെ തടയുമോ അല്ലാ. അബൂ സുഫിയാനെ മനസ്സ് കിടകടാ വറക്കാൻ തുടങ്ങി. കാരണം എന്താ? പലപ്പോഴും രക്ഷപ്പെട്ടതാണ്, പലപ്പോഴും രക്ഷപ്പെട്ട ഷാമിലേക്ക് തന്നെ കച്ചവടത്തിന് എങ്ങനെയോ രക്ഷപ്പെട്ടതാ അബൂ സുഫിയാന്. ഇനി തിരിച്ചു വരുമ്പോ റബ്ബേ അവരെങ്ങാനും പണി തരുമോ? പേടിയുണ്ട്. ആർക്ക് പേടിയുണ്ട്? അബൂ സുഫിയാന ടീമിന് പേടിയുണ്ട്. അപ്പൊ അബൂ സുഫിയാൻ എന്ത് ചെയ്തു? പേടിച്ച് പേടിച്ച് ഇങ്ങനെ മടങ്ങാണ്. അപ്പൊ അബൂ സുഫിയാനും ടീമും അങ്ങനെ പേടിച്ച് പേടിച്ച് ഇങ്ങനെ മടങ്ങി. മുഹമ്മദ് തങ്ങളെ പിടിക്കോ എന്നുള്ള പേടി ഹിജാസി എന്ന സ്ഥലത്ത് എത്തിയപ്പോ അബൂ സുഫിയാൻ ആളെ പറഞ്ഞു, മുത്തുനബിയും സ്വഹാബത്ത് അവിടെ കാത്തു നിൽക്കണ്ടോ എന്ന് അറിയാൻ വേണ്ടി. അപ്പൊ സംഗതി അതേ മാറിക്കന്നെ, കരുതിയ മാറിക്കന്നെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും കാത്തു നിൽക്കുന്ന വിവരം അബൂ സുഫിയാൻ അറിഞ്ഞു. അല്ലാ പിന്നെ മനസ്സിന്റെ ഉള്ളിൽ ഇടിവെട്ടലി, ഇനിയിപ്പ എന്താ ചെയ്യാ, ഇനിയിപ്പ എങ്ങനെ റബ്ബെ പോക? കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഓര് തിരിച്ചു പോരുമ്പോ പ്രിയപ്പെട്ടവരെ, ഓര് തിരിച്ചു പോരുമ്പോ നമ്മൾ പറഞ്ഞല്ലോ മുസ്ലിമീങ്ങൾ എത്ര ആളുകളാ? 313 സ്വഹാബത്ത്, 3 കുതിരകള്, 70 ഒട്ടകൾ അല്ലേ, അതേ സ്വഹാബത്തിന്റെ കയ്യിലുള്ളൂ. പക്ഷെ ശത്രുക്കൾ എങ്ങനെ ഇറങ്ങൊക്കെ? 1000 ഒട്ടകങ്ങളാണ് ശത്രുക്കളർക്കുള്ളത്. മുത്തുനമിന്റെ കയ്യിലുള്ളതോ 3 ഒട്ടകം, 70 ഒട്ടകങ്ങള്. ശ്രദ്ധിക്കണം, മുത്തുനബിയുടെ കൂടെ 70 ഒട്ടകങ്ങള്, അബൂ സുഫിയാന്റെ കൂടെ 1000 ഒട്ടകങ്ങള്, മുത്തുനമിന്റെ കൂടെ
മുത്തുനബിന്റെ കൂടെ 313 സ്വഹാബത്ത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ശത്രുക്കളെ കയ്യിലെ 50,000 ദീനാറിന്റെ കൂമ്പാരങ്ങളുമായിട്ടാണ് അവർ മടങ്ങി വരുന്നത്. പക്ഷേ 40 ആളുകളെ അവരെ ഉള്ളൂ, ശത്രുക്കളെ കൂടെ 40 ആളുകളുള്ളൂ. അങ്ങനെ ശത്രുക്കൾ മടങ്ങി വന്ന് ഹിജാസ് എന്ന സ്ഥലത്തെത്തി. അപ്പൊ 40 ആളുകളല്ലോ, അപ്പൊ പെട്ടെന്ന് പിടികൂടാലോ. പക്ഷെ ഹിജാസ് എന്ന സ്ഥലത്തെത്തിയപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മുസ്ലിമീങ്ങൾ അവിടെ ഞങ്ങളെ കാത്തി നിൽക്കുന്നു എന്ന വിവരം പറഞ്ഞപ്പോ ഈ അബൂ സുഫിയാൻ എന്ത് ചെയ്ത ഇറങ്ങക്ക്, ലംലം എന്ന് പറയുന്ന ഒരു കൂട്ടുകാരുണ്ട്, ഒരു ചെറുപ്പക്കാരൻ. ലംലമിനെ വിളിച്ച് പറഞ്ഞു, ലംലമേ നീ വേഗം മക്കത്തേക്ക് പോണം. സൂപ്പർ ഫാസ്റ്റ് ആണ് ലംലം. പെട്ടെന്ന് മക്കത്ത് പോണം. മക്കത്ത് പോയിട്ട് അബൂ ജഹലിനോടും ഉത്തുബത്തിനോടും ഷൈബത്തിനോടും പറയണം, എന്ത്, ഞങ്ങൾ ഇവിടെ കുടുങ്ങിയിട്ടുണ്ട്, മുഹമ്മദും അവന്റെ അനുയായികളും ഞങ്ങളെ പിടികൂടിയിട്ടുണ്ട്, ഞങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി മക്കത്ത് നിന്നൊരു ടീമിനെ ഇങ്ങോട്ട് പറഞ്ഞേക്കണം എന്ന് പറഞ്ഞു. ആരെ, അബൂ സുഫിയാണ്. അപ്പൊ ഈ ലംലം പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട് അബൂ സുഫിയാൻ ചെറിയൊരു കൈക്കൂലിയും കൊടുത്തു. എന്താ കൊടുത്തേ, 20 ദീനാറ് കൊടുത്തു. 20 ദീനാറ് കൈമടക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ലംലമേ പെട്ടെന്ന് മക്കത്ത് പോ. എന്നിട്ട് അബൂജഹലിനെയും ടീമിനെയും, അബൂജഹല് അതങ്ങനെ ഒരു സാധനമാണ്, അതങ്ങനെ പെട്ടെന്ന് വളയുന്ന സാധനമല്ല. അത് ആർക്കറിയാം, അബൂ സുഫിയാൻ അറിയാം. കൂടെ കടന്നവനെ എന്തറിയുള്ളൂ, കൂടെ കടന്നവൻ എന്തറിയുള്ളൂ, രാപ്പനെ അറിയുള്ളൂ. അപ്പൊ അബൂ സുഫിയാൻ അറിയാം അബൂജഹൽ അങ്ങനത്തെ സാധനം. അപ്പൊ അബൂ സുഫിയാൻ എന്ത് ചെയ്തതോ, ലംലമിന്റെ കൂടെ ഒരു ഒട്ടകത്തെ വിട്ടു. എങ്ങനെ വിട്ടത്, ഒട്ടകത്തിന്റെ മൂക്കട ചെത്തി. പാവം, ആ സാധനത്തിന്റെ മൂക്കട ചെത്തിയിട്ട് കുറെ മുറി കേൾപ്പിച്ചിട്ട് പോയി. എന്തിന്, ഈ ഒട്ടകത്ത് കാണുമ്പോ അബൂജഹൽ, യാ അവിടെ അക്രമം നടന്നിട്ടുണ്ട് കേട്ടോ, അവിടെ അടിമ്പിടി നടന്നിട്ടുണ്ട് ഒന്ന് കരുതുമല്ലോ. അങ്ങനെ കരുതി പെട്ടെന്ന് അബൂജഹൽ സാധനം കിട്ടി വരണല്ലോ, കാരണം അങ്ങനെ ഇങ്ങനെ വരൂല. അത് അബൂ സുഫിയാനെ നല്ലോണം അറിയാം, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു വിട്ടത്. അങ്ങനെ ലംലം എന്ത് ചെയ്തു പ്രിയപ്പെട്ടവരെ, അബൂ സുഫിയാന്റെ വാക്ക് കേട്ടിട്ട് ലംലം നേരെ മക്കയിലേക്ക് ചെന്ന് അബൂ ജഹലിന്റെ സമീപത്തേക്ക് എന്നിട്ട് വിഷയം പറഞ്ഞു, അബൂ ജഹലെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ലംലം എത്തിയത് 3 ദിവസം കഴിഞ്ഞിട്ടാണ്, അതൊക്കെ ചരിത്രം പറയുന്നുണ്ട്. ഈ 3 ദിവസത്തിനിടക്ക് മക്കയിൽ മറ്റൊരു സംഭവം ഉണ്ടായി. എന്താ, നല്ലോണം ശ്രദ്ധിച്ചോളട്ടോ, ചരിത്രം നല്ലോണം ശ്രദ്ധിച്ചോളി. ലംലം അബൂ സുഫിയാന്റെ അടുക്കുന്ന മക്കത്തേക്ക് പോയി. ലംലം മക്കയിൽ എത്തുന്നതിന് മുമ്പ് മക്കയിൽ മറ്റൊരു സംഭവം ഉണ്ടായി. എന്താ സംഭവം, മഹദിയായ ആതികബേ റളിയല്ലാഹുവന്ന മുത്തുനബിയുടെ അമ്മായിയാണ്, നമ്മുടെ അറിവിന്നിലാവിന്റെ സഹോദരിമാർക്ക് അല്ലാഹ് അവരെ കൂടെ നീ സ്വർഗം നൽകണേ റഹ്മാനേ. മുത്തുനബിയുടെ അമ്മായായ ആതികബേ റളിയല്ലാഹുവന്ന സ്വപ്നം കാണുകയാ. എന്താ സ്വപ്നം കണ്ടതെന്നറിയോ, അബ്തഹി എന്ന് പറയുന്ന സ്ഥലമുണ്ട് മക്കയിൽ. ആ അബ്തഹി എന്ന സ്ഥലത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ ഒട്ടകപ്പുറത്ത് വരികയാണ്. ഒട്ടകപ്പുറത്ത് വന്നിട്ട് വെല്ലുവിളിക്കുകയാണ്, മക്കയിലെ വഞ്ചകന്മാരെ നിങ്ങൾ പുറപ്പെടുക, മരിക്കാൻ വേണ്ടി ബദറിന്റെ രണാകുളത്തേക്ക് നിങ്ങൾ പുറപ്പെടുക. ഈ ചെറുപ്പക്കാരെ വന്ന് അബ്തഹി എന്ന സ്ഥലത്തിന് ഇന്നിങ്ങനെ വിളിച്ചു പറയുന്നത്, ആതികബീ റളിയല്ലാഹുവല്ലാ സ്വപ്നം കാണുകയാണ്. പിന്നെ ഈ ചെറുപ്പക്കാരൻ നേരെ ചെന്നത് മക്കയിലെ മസ്ജിദുൽ ഹറാമിലേക്കാണ്. മസ്ജിദുൽ ഹറാമിന്റെ മുറ്റത്ത് എന്നിട്ട് വിളിച്ചു പറയുന്ന, മക്കയിലെ വഞ്ചകരെ നിങ്ങൾ മരിക്കാൻ വേണ്ടി ബദറിലേക്ക് പുറപ്പെട്ടുകൊള്ളുക. പിന്നെ ഈ ചെറുപ്പക്കാരൻ കബാലയത്തിന്റെ പരിസരത്ത് ചെല്ലുകയാണ്, കൈബയുടെ പരിസരത്ത് എന്നിട്ട് പറയുന്ന, മക്കയിലെ വഞ്ചകരെ നിങ്ങൾ ബദറിലേക്ക് പുറപ്പെടുക പുറപ്പെടുക പുറപ്പെടുക. ഈ 3 പിടിയാളെ ആതികബീ റളിയല്ലാഹുവല്ല സ്വപ്നം കാണുകയാൻ. ആതികബീ റളിയല്ലാഹുവിനെ ഉടനെ തന്നെ കണ്ട സ്വപ്നം അബ്ബാസ് റളിയല്ലാഹുവിനോട് പറയുന്ന, തങ്ങളെ ഞാനിങ്ങനെ കണ്ടുപോയി തങ്ങളെ. അബ്ബാസ് റളിയല്ലാഹുവിന് വിവരം വലീദിനോട് പറഞ്ഞു, വലീദ് വിവരം ഉത്തുബത്തിനോട് പറഞ്ഞു, ഉത്തുബത്ത് വിവരം അബൂ ജഹലിനോട് പറഞ്ഞു. വലീദിനോട് പറഞ്ഞപ്പോൾ അതൊക്കെ ഓരിങ്ങനെ കേട്ടുയോ തന്നെ. വലീദിനോട് പറഞ്ഞപ്പോൾ, ഉത്തുബനോട് പറഞ്ഞപ്പോഴും യോ അങ്ങനെയൊക്കെ ഉണ്ടായോ. അബൂജാലിന്റെ അടുത്ത് സ്വപ്ന തത്താപജി പറയണത്, അബൂജാൽ അത് കളിയാക്കി. എന്നിട്ട് അബൂജാല് അബ്ബാസ് തങ്ങളോട് പറയണേ, യാ ബനി അബദൽ മുത്തലിബ് മതാ ഹദ്ദത്ത ഫീകും മാദിഹി നബി, നിങ്ങളെ കൂട്ടത്തിൽ ഒരു പെണ്ണു നബി ആയിട്ട് വന്നോ, ഇതുവരെ മുഹമ്മദ് ഉള്ളേരി ഒരു പെണ്ണു നബി ആയിട്ട് വന്നോ. ആര് കളിയാക്കാൻ തുടങ്ങി, അബൂജാല് കളിയാക്കാൻ തുടങ്ങി. സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറയണ പെണ്ണിപ്പൊ നബി ആയിട്ട് വന്നോ, ഇതുവരെ നിങ്ങളൊരു നബി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മുത്തുനബിനെ കളിയാക്കാം.
ഇതുവരെ നബിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ആണുള്ളതിന് ഇപ്പൊ പെണ്ണുങ്ങളും നബിയാവാൻ തുടങ്ങി ചോദിച്ചു. ആരേ? അബൂജാൽ. അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു മുണ്ടാതെ അവിടെ ഇരുന്നു അബൂജാലിനോട്. അപ്പൊ അബൂജാൽ മുണ്ടാതെ അവിടെ ഇരുന്നു. അബ്ബാസ് റളിയല്ലാഹു അൻഹു ചെറിയൊരു പേടിണ്ട് അബൂജാലിന്, മിണ്ടിപ്പോവരുത്. അപ്പൊ അബൂജാല് പറഞ്ഞു ഓക്കെ ഞാൻ മുണ്ടുന്നൊന്നുമില്ല, 3 ദിവസം ഞാൻ കാത്തു നിൽക്കാം, ഈ കണ്ട സ്വപ്നം സത്യാവോ ഇല്ലെന്ന് ഞാൻ നോക്കട്ടെ, 3 ദിവസം ഞാൻ കാത്തു നിൽക്കാം, 3 ദിവസത്തിന്റെ ഉള്ളിൽ ഇത് നടക്കുകയാണെങ്കിൽ ഓക്കെ നിങ്ങളെ ഞാൻ സമ്മതിച്ചരാം. അതല്ല, 3 ദിവസത്തിന്റെ ഉള്ളിൽ നടന്നിട്ടില്ലേ, മക്കയിൽ ആകെ ഞാൻ പോസ്റ്റർ ഒട്ടിച്ചടക്കും, നിങ്ങൾ കുടുംബം മുഴുവൻ കള്ളന്മാരാണെന്ന് ഞാൻ പോസ്റ്റർ ഒട്ടിച്ചടക്കും. അല്ലാ, അങ്ങനെ ഇതും പറഞ്ഞിട്ട് കഴിവത്തു നിന്ന് വല്യപ്പരോട് പുറത്തിറങ്ങാം. അപ്പൊ എന്താ ആര് വരുന്നു? നമ്മളെ ലംലമുട്ടി ഓടി വരുന്നുണ്ട്. ലംലം ഓടി വരാൻ ഒരു ഒട്ട കൊണ്ട് അല്ലാ ലംലം ഓടി വന്നിട്ട് പറഞ്ഞു അബൂജാലേ മക്കാരോട് പറയാണ് എല്ലാവരും പുറപ്പെടണം, വേഗം മാറ്റണം, വേഗം പുറപ്പെടണം, ആയുധങ്ങളൊക്കെ ശേഖരിച്ചിട്ട് വേഗം പുറപ്പെടണം. എങ്ങനെ? നമ്മുടെ പ്രിയപ്പെട്ട അബൂ സുഫിയാനെയും ടീമിനെയും മുഹമ്മദ് തടുത്തു വെച്ചിട്ടുണ്ട്, അവിടെ യുദ്ധം നടക്കുകയാണ്, അതുകൊണ്ട് വേഗം അങ്ങോട്ട് പുറപ്പെടണം. ഇതങ്ങട്ട് പറഞ്ഞപ്പോ അബൂജഹലിന് അടിപതറാൻ തുടങ്ങി. അല്ലാ, സംഗതി പൊതു പാളോ, പണി പാളോ, ചെറിയൊരു പേടി അബൂജഹലിന്റെ മനസ്സിൽ വരാൻ തുടങ്ങി. അങ്ങനെ ഏതായാലും ലംലം പറഞ്ഞു വിട്ടതല്ലേ, ലംലമിനെ പറഞ്ഞു വിട്ടതല്ലേ, ഉടനെ തന്നെ അബൂജഹൽ ശത്രുക്കളെ വിളിച്ചു. ശത്രുക്കളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു പോണം, നമുക്ക് ഉടനെ ബദറിലേക്ക് പോകണം, മുഹമ്മദിനെയും അനുയായികളെയും വകവരുത്തണം, ബദറിലേക്ക് നമുക്ക് പോകണം. ബദറിലേക്ക് പോകുന്നതിന് മുമ്പേ ശത്രുക്കളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് ശത്രുക്കളെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും വലിയ പ്രമാണിയായ പണക്കാരനായ സുഹൈലബിൻ അമ്രനെ വിളിച്ച് പറഞ്ഞ സുഹൈലേ നീ ഞങ്ങൾക്ക് പോവാൻ ആവശ്യമായ സമ്പത്ത് വേണം, ഒട്ടകങ്ങളെ തരണം, പണം തരണം, എല്ലാം നീ ഞങ്ങൾക്ക് തരണമെന്ന് സുഹൈലിനോട് പറയുകയാണ്. സുഹൈലബിൻ അമ്ര അബൂ ജഹലിന്റെ കയ്യിൽ എന്തങ്ങൾക്ക് വേണ്ടത് അത് കൊടുക്കുകയാണ്. മാഷാ അല്ലാ, അങ്ങനെ കൊടുത്ത്. അങ്ങനെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ അബൂജഹൽ പോവാൻ, അബൂലഹബ് കൂട്ടത്തിലെ ഉമയ്യത്ത് എന്തില്ല, അബൂലഹബ് പോയില്ല. കാരണം പകരത്തിന് ആസിം ഇബ്നു ഹിഷാമിനെ പറഞ്ഞു വിട്ടു. ആസിം ഇബ്നു ഹിഷാമിനെ പറഞ്ഞു ഞാനില്ലോ. കാരണം എന്താ, ആത്തിക ബീവി കണ്ട സ്വപ്നം അത് സത്യമാകുമെന്നില്ല പേടി നല്ലോണം ഉണ്ട്, ഓൾക്ക് നല്ലോണം ഉണ്ട്. അവസാനം ഉമയ്യത്തിനെ വിളിച്ച്, ഉമയ്യത്താരാ ബിലാൽ റളിയല്ലാഹുവിനെ അത്രത്തോളം ബിലാൽ തങ്ങളെ ഉപദ്രവിച്ചവനാണല്ലോ ഉമയ്യത്ത്. ഉമയ്യത്തിനോട് പറഞ്ഞ് അബൂജാൽ പോവല്ലേ എന്ന് പറഞ്ഞു. ഉമയ്യത്ത് പറഞ്ഞു ഞാൻ പോരണോ, ഞാൻ പോരണോ. ഉമയ്യത്തിന് ചെറിയൊരു പേടി, ഞാൻ പോരണോ, നിങ്ങൾ പോയാ പോരെ ഒരു ചോദ്യം. അപ്പോ അബൂജാൽ ഓന്റെ സാധനെ ഇത്ര വലിപ്പണ്ടല്ലേ, നമ്മൾ പറയല്ലേ ഇത്ര വലിപ്പണ്ടല്ലേ ചെങ്ങായിച്ച, ആ ചുമരുമെന്ന് വരച്ചോക്കെ അറിയും, ചുമരുമ വരച്ചോക്കാനല്ലേ പറയണത്, അതെന്താ അത് തരം താഴ്ത്തിട്ടില്ല വാക്കാണ്, തരം താഴ്ത്തിട്ട് പറയണേ ഇത്ര വലിപ്പണ്ടല്ലേ അറിയില്ലേ. അതേ മാർക്ക് ഈ അബൂജാല് ഒരാളെ വഷളാക്കാൻ അങ്ങോട്ട് തുനിഞ്ഞാണ്ടല്ലോ. അള്ളാഹുവേ, വല്ലാത്തൊരു സാധനം തന്നെയാണ്. അബൂജാൽ ഉമയത്തിനോട് പറഞ്ഞു ഇത്ര വലിപ്പണ്ടല്ലേ ചെങ്ങായിച്ച. അപ്പൊ ഉമയത്തിന് അത് സഹിച്ചാൻ കഴിയില്ല, ഈ കളിയാക്കല് വല്ലാതെ സഹിക്കാൻ കഴിയില്ല. അപ്പൊ ഉമയത്താർ എന്നാ ശരി ഞാൻ പോരാ. അങ്ങനെ ഉമയത്തും പോയി, സാധു ഓനെയും കൊണ്ടുപോയി. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ഉമയ്യത്തിന് പേടിയുണ്ട് പോരാൻ. കാരണം ഉമയ്യത്തിനോട് മുമ്പ് എപ്പോഴും സാദ് റളിയല്ലാഹുവിനെ പറയുന്നുണ്ട് ശരിയാക്കി തരട്ടെ, എന്നെ ശരിയാക്കി തരട്ടോ. സാദ് റളിയല്ലാഹുവിനെ ആരാ അമ്പ് ഇങ്ങോട്ട് നേതാ കറ കറക്റ്റ് ഉന്നം പയക്കാത്തിട്ട് കൊള്ളുന്ന സ്വഹാബിയാണ് സാദ്. ഇൻഷാല്ലാ ബദർ പറയുമ്പോ നമ്മളത് പറയുന്നുണ്ട്. അപ്പൊ ഉമയ്യത്തിനോട് ഇടക്കിടക്ക് പറയലുണ്ട്, ഉമയ്യത്തിനെ മാത്രം നോക്കിയിട്ട് പറഞ്ഞു ഉമയ്യത്തെ എന്നെ ശരിയാക്കി തരട്ടോ, എന്നെ ഞങ്ങൾ കൊല്ലുകളാ, എപ്പോഴും പറയലുണ്ട്. അപ്പൊ ഈ പേടി നല്ലോണം ഉമയ്യത്തിനുണ്ട്. അപ്പൊ ഉമയ്യത്ത് അബൂജാലിനോട് വെറുതെ ചോദിച്ചാൽ ഞാൻ പോരണോന്ന്. അപ്പൊ അബൂജാലിന്റെ കളിയാക്കൽ കണ്ടപ്പോ എന്ത്, ഉമയ്യത്ത് പിന്നെ ഒന്നും നോക്കിയില്ല, എന്നാ അല്ലാഹ് പോവാന്ന് പറഞ്ഞു ഉമയ്യത്തും പോയി. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ശത്രുക്കളെ ബദറിലേക്ക് പോവുകയാണ്. അബൂജഹലിന്റെ നേതൃത്വത്തില് ശത്രുക്കള് ബദറിലേക്ക് പോവുകയാണ്. ശത്രുക്കൾ എങ്ങനെയാണ് പോകുന്നതെന്നറിയോ, 1300 പടയാളികളാണ് ശത്രുക്കളെ ഭാഗത്തുള്ളത്, 1300 പടയാളികളാണുള്ളത്, 100 കുതിരകളാണ്, 100 കുതിരകളാണ്. അല്ലാ അല്ലാ, 1300 പടയാളികളും 100 കുതിരകളും. മുത്തലിമിന്റെ അടുക്കൽ എത്ര കുതിരയല്ലേ, 3 കുതിര. ആ സ്ഥാനത്ത് ശത്രുക്കളെടുത്തോ 100 കുതിര. മുത്തലിമിന്റെ അടുക്കൽ 70 ഒട്ടകം, ശത്രുക്കളെ ഭാഗത്തോ 700 ഒട്ടകം. സുബ്ഹാന ജല്ല ജലാലു, 700 ഒട്ടകം.
പിന്നെയോ 600 അങ്കികള്, സ്വാപത്തിന്റെ കയ്യിൽ ഒന്നുമില്ല. ഇവര് 600 അങ്കികള് 1300 പടയാളികളേറ്റ് പോവുകയാണ്. അള്ളാഹുവേ, ഓരോ ദിവസവും ഓരോ ദിവസവും 9 ഒട്ടകത്ത് അറവ് നടത്തിയിട്ട് അവരെ ഭക്ഷിക്കുന്നു എന്ന് ചരിത്രം പറയുകയാണ്. ഓരോ ദിവസവും 9 ഒട്ടകങ്ങൾ അറവ് നടത്തിയിട്ട് അവരെ ഭക്ഷിക്കുകയാൾ. അത്രയും ഒരുപാട് ശത്രുക്കളുണ്ട്. അബൂ സുഫിയാനും ടീമും മക്കയിൽ നിന്ന് പുറപ്പെടുകയാ. മക്കയിൽ നിന്ന് പുറപ്പെടുമ്പോ കഅബയുടെ സമീപത്ത് വന്നിട്ട് ദുആ ചെയ്തിട്ടാ അബൂജഹലും പോണത്. അല്ലാ, അബൂജഹൽ നേരെ കഅബന്റെ അടുക്കൽ വന്നു. കഅബന്റെ അടുക്കൽ വന്നിട്ടേ ദ്വാരന്നിട്ടാ പോണത്, സത്യം കാണിച്ചു തരണം എന്ന് പറഞ്ഞിട്ടാ പോണത്. സത്യം കാണിച്ചു കൊടുത്തു, അത് വാനല്ല സ്വീകരിച്ചും ചെയ്തു ബദറിൽ. അത് ഇൻഷാല്ലാ അവിടെ എത്തുന്നുണ്ട്. പറഞ്ഞു വരുന്നത് ഒരു ദിവസം മൂലം എന്ത് ചെയ്യും, ഒരു 9 ഒട്ടകത്ത് അറവ് നടത്താൻ ഒരു ദിവസം. അപ്പൊ എന്താ സാധനങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കി. ഒരു ദിവസം ഒരു 9 ഒട്ടകത്ത് അറവ് നടത്തിയിട്ട് എന്തിന്? വെറുതെ അറവ് നടത്തിയിട്ട് ഇങ്ങനെ വേസ്റ്റ് തള്ളിയിട്ടല്ല. ഒരു ദിവസത്തിന് 9 ഒട്ടകത്തെ 1300 ആളുകളുണ്ടല്ലോ, അവര് ഭക്ഷിക്കാണ്. അങ്ങനെ കല്ല് കുടിക്ക, ആവശ്യത്തിനുള്ള കള്ളും പെണ്ണും എല്ലാം മുല കയ്യിലുണ്ട്. അങ്ങനെ പോവാണ്, ബദറിലേക്ക് പോവാണ്. ബദറിലേക്ക് പോകണ സമയം, അപ്പൊ അബൂ സുഫിയാൻ എവിടെയല്ലേ? അബൂ സുഫിയാൻ ടീമും പേടിച്ചിട്ട് അവിടെ അബൂ സുഫിയാനെ രക്ഷപ്പെടുത്താൻ വേണ്ടിട്ട് അബൂജഹൽ ബദർക്ക് പോണത്. പക്ഷെ അബൂ സുഫിയാൻ എന്ത് ചെയ്തു, അതിലും വലിയ കളിച്ചു. അബൂ സുഫിയാൻ ടീമും വേറെ വൈക്ക് കൂടെ വേഗം രക്ഷപ്പെട്ടു. ഈ അമീറമായ പിന്നെ അതൊക്കെയാണ് നല്ല കുറുക്കുകയറണം. ഡ്രൈവർ ആവുമ്പം ഫുള്ള് ഹൈവേ റോഡ് മാത്രം അറിഞ്ഞാ പോരാ, അത് പറ്റൂല. ഹൈവേ റോഡ് ഹൈവേ റോഡിൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ കുറുക്കുവഴിക്ക് അറിയണം. അങ്ങനെയാണ് കണ്ണൂർ പോയർക്ക് എല്ലാ കുറുക്കുവഴിയാണ്, എല്ലാ കുറുക്കുവഴിയാണ്. വണ്ടി ഓട്ടാൻ മാത്രം അങ്ങനെ അറിഞ്ഞാ പോരാ. ഫസ്റ്റ് ഇടണം, ഫസ്റ്റ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ ക്ലച്ച് ഔട്ടിട്ട് സെക്കൻഡ് കിടണം, അത് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് റൈസ് ആകുമ്പോൾ ഒന്ന് തേർഡ് കിടണം. ആ അതിന് ഡ്രൈവർ എന്നൊക്കെ പറയും, പക്ഷെ യഥാർത്ഥ ഡ്രൈവർ ആണെങ്കിൽ വണ്ടി ഒന്ന് പ്രശ്നമാകുമ്പോൾ ഒന്ന് പഞ്ചർ ആകുമ്പോൾ എത്താ കാട്ടുക, അത് എത്താപ്പ കാട്ടുക എന്ന് ഡ്രൈവർ പറയരുത്. അതെന്ത് ചെയ്യണം, അത് അഴിക്കാനും അത് ജാക്കി വെക്കാനും. ജാക്കി എവിടെയാ കിട്ടാൻ മാനേന്ന് ചോദിക്കരുത്, ജാക്കി വണ്ടിന്റെ ബാക്കിൽ ഉണ്ടാവുന്ന ആദ്യം മനസ്സിലാക്കണം. അപ്പൊ കാര്യങ്ങളൊക്കെ തിരുവാടുള്ള ആളായി മാറണം ഡ്രൈവർ. ഒരു നേതാവ് അങ്ങനെയാണ്, ഒരു പ്രശ്നത്തിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ വേറെ വഴി കാണണം. അങ്ങനെയാണല്ലോ, വേറെ വഴി. ഈ ബസ്സുകാരുണ്ടെങ്കിൽ ഞങ്ങള് ഏതെങ്കിലും ബസ് എന്തെങ്കിലും ബ്ലോക്കായി കഴിഞ്ഞാൽ അടുത്ത ബസ്സിൽ ആളെ കയറ്റി വിടും. അതുപോലെ ഒരു ട്രിക്കാണ്, ഏത് കാര്യത്തിനും ഭയങ്കര ട്രിക്ക് വേണം. അപ്പൊ അബൂ സുഫിയാൻ എന്ത് ചെയ്തു, ട്രിക്കില്ല ആളാണ്. അബൂ സുഫിയാൻ വേറെ വഴി, നല്ലൊരു വഴി കണ്ടുപിടിച്ചിട്ട് വേഗം മൂപ്പര് മക്കത്തേക്ക് കടുവിട്ടു. മൂപ്പര് മക്കത്തേക്ക് രക്ഷപ്പെട്ടു. അബൂജഹലും ടീമും ഇങ്ങോട്ട് വന്നു. അങ്ങനെ അബൂ സുഫിയാൻ ടീമും മക്കത്തെത്തി. മക്കയിലെത്തിയപ്പോ അബൂ സുഫിയാൻ വീണ്ടും കത്തെഴുതി അബൂജഹല്, അബൂജഹലേ പ്രിയപ്പെട്ട അബൂജഹലേ, ഞങ്ങൾ മക്കയിൽ സുഖമായി തിരിച്ചെത്തിയിട്ടുണ്ട്. നിങ്ങൾ ഇനി യുദ്ധത്തിന് പോവണ്ട, നിങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു പോരൂ. മര്യാദക്ക് ആര് പറഞ്ഞതാണ്, ആര് മര്യാദക്ക് കത്തെഴുതിയതാണ്? അബൂ സുഫിയാൻ മര്യാദക്ക് കത്തെഴുതിക്കണ്. ഞങ്ങൾക്കൊരു കുഴപ്പമില്ല, ഞങ്ങൾ മക്കത്തേക്ക് എത്തിയാണ്. മുഹമ്മദ് ഒന്നും ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾ മക്കത്തേക്ക് വേറെ വൈക്ക് കൂടെ രക്ഷപ്പെട്ടണ്, നിങ്ങൾ ഇങ്ങോട്ട് പോരീന്ന് പറഞ്ഞ് കത്തെഴുതി. പക്ഷെ ഈ കത്തിങ്ങനെ വലിയപ്പരിങ്ങനെ ആ കത്തിങ്ങനെ നോക്കി, എന്താവത് സംഭവം, ഇങ്ങനെ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ ചുറ്റിയിട്ട് ഇങ്ങനെ ഇറങ്ങി, ഇല്ല ഞങ്ങൾ തിരിച്ചു പോരൂല. മൂന്നെങ്കിൽ മൂന്ന് ദിവസമെങ്കിലും ബദറിൽ തടിച്ചുകൂടിയിട്ട് മുസ്ലിമീങ്ങളെ വറപ്പിച്ചിട്ടേ ഞങ്ങൾ തിരിച്ചു പോരുള്ളൂ. ആര് പറഞ്ഞേ? അബൂജഹൽ പറയാണ്, ഞങ്ങൾ അങ്ങനെ മടങ്ങി പോരൂല, ഞങ്ങൾ അങ്ങനെ തിരിച്ചു പോരൂല. ആ കാരണം എന്താ, ഞങ്ങളെ കൂടെ 1300 പടയാളികളുണ്ട്, പിന്നെ 700 കുതിരകളുണ്ട്, 600 അങ്കികളുണ്ട്. ഇനി ഞങ്ങള് മൂന്ന് ദിവസം ഇവിടെ തടിച്ചുകൂടി ഇവിടെ ടെന്റ് കെട്ടി താമസിച്ച് മുസ്ലിമീങ്ങളെ വറപ്പിച്ചതിന് ശേഷം ഞങ്ങൾ മടങ്ങി പോരുള്ളൂ. കിബ്റിന് കയ്യും കാലും വെച്ച അബൂജഹൽ ഒരിക്കലും മടങ്ങാൻ തയ്യാറായില്ല. പക്ഷേ ഈ വിവരം മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു, നബിയേ യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തങ്ങളെ വകവരുത്താൻ തങ്ങളെ ആക്രമിക്കാൻ വരുന്നുണ്ട് നബിയേ, തങ്ങളെ തയ്യാറായി നിൽക്കണം നബിയേ. അപ്പോഴാണ് മുത്തുനബി, ഇതുവരെ മുത്തുനബിക്ക് യുദ്ധം എന്നത് മനസ്സിലില്ലായിരുന്നു പ്രിയപ്പെട്ടവരെ, ബദർ കേൾക്കുന്ന ജനലക്ഷങ്ങളെ, ബദർ മുന്നിൽ വെച്ചുകൊണ്ട് മറ്റുള്ള മതക്കാർ നമ്മൾ ആക്രമിക്കാൻ പോകരുത്. ബദർ എന്താണെന്ന് ശരിക്ക് പഠിക്കണം പ്രിയപ്പെട്ടവരെ. നമ്മള് മദീനയിലുള്ള മുത്തുനബി
ബദറിലേക്ക് പോകുമ്പോഴെല്ലാം ഒരു യുദ്ധമെന്ന തയ്യാറെടുപ്പ് മുത്തുനബി നടത്തിയിട്ടില്ല. അങ്ങനെ യുദ്ധത്തിനാണ് പോകുന്നതെങ്കിൽ എന്ത് മുത്തുനബിക്ക് വാളെടുത്തൂടായിരുന്നു, സഹാബത്തിന് വാള കൊണ്ട് പോയി കൂടായിരുന്നു. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു യുദ്ധം ലക്ഷ്യം വെച്ചിട്ടല്ല ബദറിലേക്ക് പോയത്, തന്റെ സമ്പത്ത് തിരിച്ചുപിടിക്കണമെന്ന് ലക്ഷ്യം വെച്ചിട്ടാ പോയത്. അപ്പോഴാണ് അബൂദഖലും ടീമും ബദറിൽ നിങ്ങളോട് ഏറ്റുമുട്ടാ റെഡിയാണെന്ന് തയ്യാറായി വന്നു എന്ന വാർത്ത ജിബ്രീൽ വന്ന് പറഞ്ഞത്. അബൂജഹൽ പറഞ്ഞു, നമുക്ക് മൂന്ന് ദിവസം കഴിഞ്ഞ് മുസ്ലിമീങ്ങളെ പേടിപ്പിച്ചിട്ട് മടങ്ങിപ്പോയാ മതി. അപ്പൊ എന്തേതു, ശത്രുക്കളെ ഭാഗത്തുനിന്ന് രണ്ട് ചേരിയായി. അബൂജഹൽ പറഞ്ഞു, നമുക്ക് പെട്ടെന്ന് പോണ്ട, മുഹമ്മദിന് അനുയായികൾ ഒന്ന് വേദനിപ്പിച്ചിട്ട് പോകാം. അപ്പൊ ശത്രുക്കളുടെ കൂട്ടത്തിൽ ഓലെ കൂട്ടത്തിൽ ഉണ്ടാവൂല നല്ല ആൾക്കാര്. ഓല് പറഞ്ഞു, അത് വേണോ? ഏതാ നമ്മളിവിടെ വന്നത് അബൂ സുഫിയാനെ രക്ഷപ്പെടുത്താനല്ലേ. ഓ മക്കത്തേക്ക് രക്ഷപ്പെട്ടു, നമുക്ക് മടങ്ങിക്കൂടെ അബൂജഹലെ, ശത്രുക്കളെ കൂട്ടത്തിൽ ഉണ്ടാവൂല നല്ല ആള്. അബൂജഹൽ സമ്മതിച്ചു, ഞങ്ങൾക്ക് പോണെങ്കിൽ നിങ്ങൾ പോയിക്കോളി, ഞങ്ങളിവിടെ വിപ്ലവം തീർത്തിട്ടേ വരുള്ളൂ, മടങ്ങി വരുള്ളൂ. അല്ലാ, അബൂജഹലിന്റെ കിബർ അവിടെയും വിട്ടില്ല പ്രിയപ്പെട്ടവരെ. അങ്ങനെ ശത്രുക്കൾ രണ്ട് ടീമായി അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ വിളിച്ച് മീറ്റിംഗ് കൂടി. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെ വിളിച്ച്, സ്വഹാബ നിങ്ങൾ അഭിപ്രായം പറ എന്താ വേണ്ടത് സ്വഹാബ? നബിയെ തങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾ റെഡിയാണ്, തങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾ റെഡിയാണ് റസൂലേ, റെഡിയാണ് റസൂലേ, തങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾ റെഡിയാണ് നബിയേ. സ്വഹാബത്തിനെ വിളിച്ച് സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബ അല്ലാഹുവേ മുഹാജിരീങ്ങളായ സ്വഹാബത്തിനെയും അൻസാരീങ്ങളായ സ്വഹാബത്തിനെയും വിളിച്ചു, അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, ചരിത്രം തുടരുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനെ വിളിച്ചു, സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ട് സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ട് രണ്ട് വിഭാഗമാക്കി രണ്ട് ഭാഗത്തേക്ക് മാറ്റിവെച്ചു. എന്നിട്ട് മുത്തുനബി അലിയാർ തങ്ങളോട് പറഞ്ഞു, അലിയേ നിങ്ങളെ മുന്നിൽ നിൽക്കണം. അലിയേ അലി റളിയല്ലാഹുവിന്റെ കയ്യിൽ ഒരു കറുത്ത നിറത്തിലുള്ള പതാക കൊടുത്തു, കറുത്ത നിറത്തിലുള്ള പതാക അലി റളിയല്ലാഹുവിന്റെ കയ്യിൽ കൊടുത്തിട്ട് മുത്തുനബി പറഞ്ഞു, അലിയേ നിങ്ങളെ മുന്നിൽ നിൽക്കണം. അലിയേ അൻസാരിയങ്ങളിൽ നിന്ന് മാനായ സയ്യിദ് ഇബ്നു മുആദ് റളിയല്ലാഹുവിനെ വിളിച്ചു. സയ്യിദ് റളിയല്ലാഹുവിനോട് പറഞ്ഞു, സയ്യിദേ നിങ്ങളും നിൽക്കണം. ബഹുമാനപ്പെട്ട മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹുവിനെ വിളിച്ചുകൊണ്ട് മിസ്അബ് റളിയല്ലാഹുവിന്റെ കയ്യിലേക്ക് വെളുത്ത നിറത്തിലുള്ള പതാക കൊടുക്കുകയാണ്. മിസ്അബേ ഈ വെളുത്ത നിറത്തിലുള്ള പതാക നിങ്ങളെ കയ്യിൽ പിടിക്കണം. മിസ്അബേ മഹാനായ സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹുവിനെ വിളിച്ചുകൊണ്ട് സൈന്യത്തിന്റെ വലതുഭാഗത്ത് നിർത്തി, മുത്തു റസൂലുള്ളാഹി ബദറേ കുരുങ്ങുകയാണ്, ബദറിന്റെ രണാങ്കത്തിലുള്ള അബൂജഹൽ നിങ്ങളെ ആക്രമിക്കാൻ വരുന്നു എന്നറിഞ്ഞപ്പോ, അവരൊരിക്കലും പിന്മാറാൻ തയ്യാറല്ല എന്നറിഞ്ഞപ്പോ, അവസാനം ആരംഭ റസൂലുള്ള സ്വഹാബത്തിന് സഫ് സഫായി നിർത്തുകയാണ്. മുന്നിൽ നിർത്തിയത് അലിയാര് തങ്ങളാ. അലി തങ്ങളെ കയ്യിൽ കറുത്ത പതാക കൊടുത്ത് പറഞ്ഞു, അലിയേ ഇത് മോൻ പിടിക്കണ. സഅദ് ഇബ്നു മുആദിനെ ഇടതുമ മുന്നിൽ നിർത്തുകയാണ്. മിസ്അബ് ഇബ്നു ഉമൈർ തങ്ങളെ വിളിച്ചുകൊണ്ട് വെളുത്തനത്തുള്ള പതാക, മിസ്അബേ ഈ പതാക നിങ്ങൾ പിടിക്കണം. മിസ്അബേ മിസ്അബ് റളിയല്ലാഹുവിന്റെ കയ്യിൽ വെളുത്തനത്തുള്ള പതാക കൊടുക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, സ്വഹാബത്തിന്റെ വലതുഭാഗത്ത് മുത്തുനബി നിർത്തിയത് ആരെയാണെന്നറിയോ? മഹാനായ സുബൈർ ഇബ്നു അവ്വാം. സുബൈറേ എന്ത് വന്നാലും വലതുഭാഗത്ത് നിന്ന് മാറാൻ പാടില്ല. സുബൈറേ സ്വഹാബത്തിന്റെ വലതുഭാഗത്ത് ഒരു പ്രൊട്ടക്ഷനായിട്ട് ഒരു പുലിക്കുട്ടിയെ പോലെ നീ ഉണ്ടാവണം. സുബൈറേ ബഹുമാനപ്പെട്ട മിഗ്ദാദ് തങ്ങൾ വിളിക്കുകയാണ്. മിഗ്ദാദ് തങ്ങളോട് പറയുന്ന, തങ്ങളെ നിങ്ങളെ സ്വഹാബത്തിന്റെ ഇടതുഭാഗത്ത് നിൽക്കണേ തങ്ങളെ.
സ്വഹാബത്തിന്റെ ഇടതുഭാഗത്ത് നിങ്ങൾ നീക്കണം. തങ്ങളെ മികതാതെ തങ്ങൾ ആരാ പറഞ്ഞല്ലോ, മുസ്ലിമീങ്ങളുടെ കൂടെ മൂന്ന് കുതിരയുണ്ടെന്ന് പറഞ്ഞല്ലോ. ആ മൂന്ന് കുതിരയിൽ നിന്ന് നല്ല ചങ്കൂറ്റമുള്ള കുതിര, അത് മികതാതെ തങ്ങളെ കുതിരയാ. ഇൻഷാ അല്ലാഹുവിന്റെ ചരിത്രം ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. മികതാതെ തങ്ങളെ വിളിച്ചുകൊണ്ട് സൈന്യത്തിന്റെ ഇടതുഭാഗത്ത് നിർത്തുകയാണ്. മുന്നിലെ അടിയാറ് തങ്ങളാണുള്ളത്. കൂടെ വലത് ഭാഗത്ത് സുബൈറുണ്ട്, ഇടത് ഭാഗത്ത് മികതാദിതങ്ങളുണ്ട്. ഏറ്റവും പിറകിലായി മുത്തു നബി നിർത്തിയത് ആരെയാ? മഹാനായ കൈസ് തങ്ങളാ. കൈസേ നീ പിറക് നിൽക്കുമോനെ, നീ പിറക് നിൽക്കുമോനെ, നീ പിറക് നിൽക്കുമോനെ. ഞാൻ നിർത്തിയ ഭാഗത്തിനെന്ന് എന്റെ സമ്മതമില്ലാതെ മാറരുത് സ്വഹാബ. അങ്ങനെ 313 സ്വഹാബത്തെ പുറപ്പെടുകയാണ്, ബദറിന്തരണാംഗലത്തേക്ക് പുറപ്പെടുകയാണ്. മുത്തു റസൂലുള്ളാഹി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനടങ്ങുള്ള 313 സ്വഹാബ. സ്വഹാബത്തിന്റെ കൂടെ വലത് ഭാഗത്ത് മുന്നിൽ കറുത്ത പതാക പിടിച്ചത് മഹാനായ അലിയാറ് തങ്ങളാ. വലത് ഭാഗത്ത് നിൽക്കുന്നതാരാണ്? സുബൈറവർ അവ്വാ. വെളുത്ത പതാക പിടിക്കുന്നത് മുസ്അബ്ബിന് ഉമൈർ തങ്ങളാ. എന്തോരം നല്ല റാഹത്തുള്ള നടത്തമാണ്. ഇടത് ഭാഗത്ത് നിൽക്കുന്നത് മികതാദ് തങ്ങളാ. വലത് ഭാഗത്തിലൂടെ എന്തെങ്കിലും ഒളിയമ്പുകൾ വരുന്നുണ്ടോ, പ്രശ്നങ്ങൾ വരുന്നുണ്ടോ എന്ന് നോക്കാൻ മഹാനായ സുബൈറബ്നു അവ്വാമ തങ്ങളുണ്ട്. ഇടത് ഭാഗത്തൊരു പുലിക്കുട്ടിയെ പോലെ മികതാദ് റളിയല്ലാഹുണ്ട്. സൈന്യത്തിന്റെ ഏറ്റവും പിറകിലായിട്ട് മഹാനായ കൈസ് റളിയല്ലാഹുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ബദറിലേക്ക് പോവുകയാണ്, ബദറിലെത്തുകയാണ്. ബദറിന്റെ രണാംഗളത്തിന് സമീപത്തെത്തിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിൽ നിന്ന് മൂന്ന് സ്വഹാബത്തിനെ വിളിച്ചു. അലിയേ ഇങ്ങു വാ, സുബൈറേ ഇങ്ങു വാ, സൈദേ ഇങ്ങു വാ. മക്കളെ, ഈ മൂന്ന് സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ട് മുത്തുനബി പറയുകയാൽ, ശത്രുക്കൾ എവിടെയാണെന്ന് നിങ്ങൾ അന്വേഷിക്കുക. നിങ്ങളെ മൂന്നാളും ഒളിഞ്ഞ് പതിങ്ങ് നിങ്ങളെന്ന് പരിസരം നിരീക്ഷിക്കണം. അലിയേ പേടിയുണ്ടോ? അലിയേ പേടിയുണ്ടോ? അലിയേ ഇല്ല റസൂലേ. തങ്ങൾക്ക് പകരം തങ്ങളെ പുതപ്പി പേടിയില്ലാതെ ഒരു ആൺകുട്ടിയെ പോലെ മക്കളിലെ കുറേശികളെ മുമ്പിൽ നെഞ്ചോട് വിളിച്ചുകൊണ്ട് കിടന്നവനാണ് അലിയേ. ഖൈബറിന്റെ കോട്ട ഒരു ആൺകുട്ടിയെ പോലെ പീതെടുത്തവനാണ് അലിയേ. ആരണായെന്ന് ചോദിച്ചു വന്ന അബൂജഹലിന്റെ മുഖത്തേക്ക് ചൂണ്ടിയിട്ട് ഞാനാണ് അലിയബ്ന ഹൈദർ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവേ ചങ്കൂറ്റം കാണിച്ച സ്വഹാബിയല്ലേ. പേടിയില്ല നബിയേ, ഭയമില്ല നബിയേ, തങ്ങളെ ഞങ്ങൾക്ക് കരുത്താണ് നബിയേ. അലി റളിയല്ലാഹു അൻഹു, സുബൈർ റളിയല്ലാഹു അൻഹു, സൈദ് റളിയല്ലാഹു അൻഹു ചൊല്ലുകയാണ്. മുത്തിന സ്വഹാബത്തൊക്കെ അവിടെ നിന്നു. അലി റളിയല്ലാഹു അൻഹു പരിസരം നിരീക്ഷിക്കാൻ വിട്ടു. അലി റളിയല്ലാഹു അൻഹു സാദ് തങ്ങളെ, സുബൈർ തങ്ങളെ ഇങ്ങനെ പരിസരത്ത് കൂടെ ഇങ്ങനെ നടന്നു നോക്കി. എന്താണ് ഇവളെ പരിപാടി? അറിയണല്ലോ, ഓല എത്ര ആൾക്കാരുണ്ടെന്ന് അറിയണം, ഓല എവിടെയാ നിൽക്കണെന്ന് അറിയണം. അങ്ങനെ പരിസരത്ത് കൂടെ ഇങ്ങനെ പരിചയമില്ലാത്ത മോർക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുകയാണ്. ഒരു ഒരു ആട്ടമിട്ട നടത്തണ്ടല്ലോ, എന്നാ മറ്റുള്ള മുമ്പിൽ പിടുത്തം കൊടുക്കാനും പറ്റൂല. അപ്പോ ആ ഒരു നടത്തം ഇങ്ങനെ നടന്നപ്പുണ്ട്, ഒരാള് ഒരു വെള്ളക്കുടുക്ക് ആയിട്ട് ഇങ്ങനെ വരുന്നു. ഒരു വെള്ളക്കുടുക്ക് ആയിട്ട് ഇങ്ങനെ വരുന്നതാണ്. നമ്മള് വീട്ടിൽ വെള്ളമില്ലെങ്കിൽ എന്ത്? അയൽപ്പക്കത്തെ വീട്ടിൽ പോയി കിണറ്റിൽ പോയി വെള്ളം കോരിയിട്ട് ഒരു കുടയായിട്ട് ഇങ്ങനെ വരുന്ന ഓർമ്മയില്ല നിങ്ങൾക്ക്? ഒരു കുടം ഒക്കത്തുണ്ടാവും, ഒരു കുടം തോളത്തുണ്ടാവും. ആ വരവ് ഇങ്ങനെ വരുന്നുണ്ട് ഒരാള് വെള്ളമായിട്ട്. അപ്പൊ അലി ഇങ്ങനെ വിളിച്ചു, എങ്ങട്ടാ ഈ വെള്ളമായിട്ട് പോണെന്ന് ചോദിച്ചു. ആരേ അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, എങ്ങട്ടാ ഈ വെള്ളമായിട്ട് പോണെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞേ, അവിടെ കുറൈശികളുണ്ട്, അവിടെ അബൂജഹലും ടീമുണ്ട്, ഓലടുത്തേക്ക് ആ വെള്ളമായിട്ട് പോണേ. മാഷാ അല്ലാ, തേടിയ വള്ളി കാലിൽ ചുറ്റി, തേടിയ വള്ളി കാലിൽ ചുറ്റി. അപ്പൊ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളെ ഞാൻ അപ്പൊ ശരിയാക്കും, അല്ലെങ്കിൽ പറഞ്ഞോ ഓല എത്ര ആൾക്കാരുണ്ട്. അപ്പോ ഇവര് പറഞ്ഞേ,
ഓലെ എത്ര ആളുകളുണ്ടെന്ന് എനിക്കറിയില്ല, കുറെ ആളുകളുണ്ട്. കുറച്ചാളുകളുണ്ടെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് പറഞ്ഞ ഇങ്ങനെ എണ്ണ. ഇതിപ്പോ തോന ആളുകൾ ഉണ്ടാവുമ്പോ എണ്ണാൻ പറ്റില്ലല്ലോ. എത്ര ആളുകളുണ്ട് അറിയില്ല, കുറെ ആളുകളുണ്ട്. ഓരെവിടെ താമസിക്കണ വെച്ച് അപ്പൊ പറഞ്ഞു, അതാ അവിടെ ഒരു ചരൽക്കുന്നുണ്ട്, ആ ചരൽക്കുന്നിന്റെ അപ്പുറത്താണ് ഓല ഉള്ളത്. ഓലെന്താ ഭക്ഷണം കഴിക്കണതേ? അപ്പൊ അവര് പറഞ്ഞു, ഭക്ഷണം 9ഉം 10ഉം ഒട്ടകത്തെ അറുത്തിട്ടാണ് കഴിക്കണത്. ഇല്ല, 9ഉം 10ഉം ഒട്ടകങ്ങൾ അറുത്തിട്ടാണ് ഭക്ഷണം കഴിക്കണത് എന്ന് പറഞ്ഞു. അല്ലേ, ഇവിടെ ഒരു കോഴിയെന്നെ ഒരു ചിക്കനെന്നെ ഒറ്റക്ക് തിന്നീർക്കാൻ കഴിയൂല. ഒരു ചിക്കനെന്നെ ഒറ്റക്ക്, ഒരു മീനൊക്കെ ഇൻഷാല്ല, മീനില്ലെന്ന്, ആ ഒരു മീനൊക്കെ ചിലപ്പോ നമ്മള് ഒറ്റക്ക് തിന്നു തീർക്കും. ഏ, ഒരു മീനൊക്കെ ഒറ്റക്ക് നമ്മള് തിന്നു തീർക്കും. പക്ഷെ ഒരു ചിക്കനെ ഒരു ചിക്കനൊക്കെ നമ്മളെ കൊണ്ട് ഒറ്റക്ക് തിന്നു നിൽക്കാൻ കഴിയോ? ഇത് ഒരു 8-9 ഒട്ടകങ്ങൾ, 8-9-10 ഒട്ടകങ്ങൾ. അപ്പോ അലി റളിയല്ലാഹു ചോദിച്ചു, ഓൽ ആരൊക്കെ ഉണ്ട്? ഓൽ ആരൊക്കെ ഉണ്ട്? സൗണ്ട് വരുന്നില്ല. ആ അതൊന്നുകൂടിയും ബാക്ക് അടിച്ചിട്ട് എക്സിറ്റ് അടിച്ചിട്ട് കേറിയാൽ മതി, അപ്പൊ സൗണ്ട് കിട്ടും. അപ്പോ ഓൻ ആരൊക്കെ ഉണ്ട്? അപ്പോ ഈ വെള്ളം കൊണ്ടുപോകണോ ആളെ പറയണേ, ആരൊക്കെ ഉണ്ട് കേട്ടോളിട്ടോ. അബൂ ജഹൽ ഉണ്ട്, റളിയല്ലാഹു ആരും പറയില്ലേ. അബൂ ജഹൽ ഉണ്ട്, ഉത്ബത്ത് ഉണ്ട്, ഷൈബത്ത് ഉണ്ട്, ഉമയ്യത്ത് ഉണ്ട്, വലീദ് ഉണ്ട്. മാഷാല്ലാ, എല്ലാ ചങ്കുകളും ഉണ്ട് പോന്നിങ്ങനെ. മക്കത്തെ എല്ലാ ശത്രുക്കളെ മൂത്താപ്പാരും പോന്നിങ്ങനെ. എങ്ങട്ട്? അബൂ ജഹൽ ഉണ്ട്, പിന്നെ ഉത്ബത്ത് ഉണ്ട്, ഷൈബത്ത് ഉണ്ട്, ഉമയ്യത്ത് ഉണ്ട്, വലീദ് ഉണ്ട്. ഇത് ഈ വിവരം എന്റെ പ്രിയപ്പെട്ടവരെ, അലി റളിയല്ലാഹു മുത്തുനബിയോട് വന്ന് പറഞ്ഞു, നബിയേ അബൂ ജഹൽ അടക്കല്ലേ ടീം മൊത്തം പോന്നിങ്ങനെ കേട്ടോ, എല്ലാരും ഉണ്ട് ഇവിടെ, എല്ലാ കാക്കാരും ഇവിടെ എത്തിക്കണേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടനെ പറഞ്ഞു, ആദിഹി മക്കത്തു ഖദ അൽഖത ഇലൈക്കും അഫ്ലസ കബദിഹാ. മക്ക നമുക്കതിന്റെ കരളിന്റെ കഷ്ണങ്ങളെ നമുക്ക് എത്തിച്ചു തന്നിരിക്കുകയാണ്. മക്കയിലെ പ്രമാണികൾ ഖുറൈശി തറവാട്ട് മക്കയിലെ ഞാനാണ് വലിയവനെന്ന് പറഞ്ഞ് നെഞ്ചോടെ കുബറോടെ നടന്ന പ്രമാണികൾ, ആ പ്രമാണികളെ മക്ക നമ്മുടെ മുമ്പിൽ എത്തിച്ചു തന്നിരിക്കുകയാണ്. നമ്മുടെ മുഖത്തടിച്ച അബൂ ജഹല് ഒരു കാലത്ത് കാർക്ക് ചുറ്റെത്തി. അബൂ ജഹല് മുത്തുനബിയെ കല്ലെറിഞ്ഞ അബൂ ജഹല്, മഹാനായ ബിലാൽ, ബിലാൽ റളിയല്ലാഹുവിന്റെ മണലാരണ്യത്തിൽ ചുട്ടുപഴുത്ത മണലാരണ്യത്തിൽ കിടത്തി. വെറും മണലല്ല ചെറുപ്പക്കാരാ, മരുഭൂമി കണ്ടവരാണല്ലോ നിങ്ങള്, സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന പ്രവാസികളെ, നിങ്ങളെ മരുഭൂമി കണ്ടവരാണ്. ആ മരുഭൂമിയിലെ ചൂട് നിങ്ങൾക്കറിയാമല്ലോ. ബിലാൽ നിങ്ങളെ കിടത്തിയത് ഏത് മരുഭൂമിയിലാണെന്നറിയോ? സൂര്യന്റെ ചൂട് ഡയറക്റ്റ് എവിടെയാണോ പതിക്കുന്നത്, ഏറ്റവും കൂടുതൽ സൂര്യന്റെ ചൂട് പതിക്കുന്ന മണ്ണിലാണ് ബിലാൽ റളിയല്ലാഹു അൻഹു കിടത്തിയത്. ആ ബിലാൽ തങ്ങൾ ദാഹിച്ചുകൊണ്ട് വെള്ളം ചോദിച്ചപ്പോ അല്ലാ, ബിലാൽ റളിയല്ലാഹുവിന്റെ മഞ്ഞത്ത് ചവിട്ട് കയറി ഉമയ്യത്ത് ഫാനിന്റെ സിബ്ബയിച്ചുകൊണ്ട് വായയിലേക്ക് മൂത്രമൊഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ബിലാൽ തങ്ങളെ അതിക്രൂരമായി ആക്രമിച്ച ഉമയ്യത്ത്, ആ ഉമയ്യത്ത് നിലാ ബദറിലെത്തിയിട്ടുണ്ട്. മറക്കല്ലേ, മറക്കല്ലേ. അതുകൊണ്ടാണ് മുത്തുനബി പറഞ്ഞത്, വലിയ കാക്കാര് തന്നെ മദീനത്ത് വന്നിട്ടുണ്ട്, ബദറിൽ എത്തിയിട്ടുണ്ട്. അല്ലാ, അങ്ങനെ അല്ലാ നല്ലൊരവസരമാണ് അല്ലാഹു നമുക്ക് തന്നത്. അങ്ങനെ ബദറിൽ ഇറങ്ങാണ്, ബദറിലേക്ക്, ബദർ യുദ്ധം നടക്കുന്ന ആ സ്ഥലം ഉണ്ടല്ലോ. ഇപ്പൊ നമ്മൾ ബദറിൽ ചെന്നാൽ കാണും മസ്ജിദുൽ ഹരീസ് എന്ന പേരൊരു പള്ളിയുണ്ട്. അല്ലാ ഇനിയും കാണണം, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മലക്കുകളിൽ ഇറങ്ങി വന്നൊരു മല, അല്ലാ അതൊക്കെ അവിടെ ചെന്നാൽ കാണാൻ കഴിയും. ബദർ കാണാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ റഹ്മാനേ. അങ്ങനെ ആ മസ്ജിദുൽ ഹരീസ് ആ പള്ളി ഉണ്ടല്ലോ, ആ പള്ളി അവിടെ നിൽക്കണത് മുത്തുനബിക്ക് ഒരു ടെന്റ് അവിടെ ഒരുക്കീന്. അങ്ങോട്ട് ഇൻഷാല്ലാ പറയുന്നുണ്ട് ചരിത്രം, ഞാൻ ചുരുക്കി പറയണേ, ബാക്കി നാളെ പറയാം നമുക്ക്. യുദ്ധം നാളെ പറയാം, സമയം വൈകിയതുകൊണ്ട് യുദ്ധം നാളെ പറയില്ലല്ലേ ഇൻഷാല്ലാ. ഇതുകൂടെയും പറഞ്ഞ് പൂർത്തിയാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തും ബദറിന്റെ ചാരത്തി ഇങ്ങനെ നിൽക്കാണ്. അപ്പൊ ശത്രുക്കൾ എവിടെയാ സ്ഥലം പിടിച്ചത്? ശത്രുക്കൾ സ്ഥലം പിടിച്ചോടത്ത് നല്ല വെള്ളമുണ്ട്, ഒരു നല്ല വളവന്മാരാ, നല്ല വെള്ളമുണ്ട്. മുസ്ലിമീങ്ങളുടെ ഭാഗത്ത് വെള്ളമില്ല. അപ്പൊ സ്വഹാബത്ത് വന്ന് പറഞ്ഞു, നബിയെ പണി പാളിയോ,
നമുക്ക് വെള്ളമില്ലല്ലോ, വെള്ളമില്ല ഭാഗം ഒലെടുത്താണല്ലത്. ഉടനെ തന്നെ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹ് ഞങ്ങൾക്ക് നീ മഴ നൽകണേ, അല്ലാഹ് ഞങ്ങൾക്ക് മഴ നൽകണേ, അല്ലാഹ് അങ്ങനെ അത്ഭുതത്തിന്റെ റഹ്മത്തിന്റെ മഴ പെയ്യുകയാണ്. മഴ പെയ്തപ്പോ ഹുബാബിന് മുന്തിർ റളിയല്ലാഹു അൻഹു വന്ന് പറഞ്ഞു, നബിയേ നമുക്കൊരു ഹൗദ് നിർമ്മിക്കാൻ, നബിയേ ഈ മഴ പെയ്ത മഴവെള്ളം നമുക്ക് ഉപയോഗിക്കാമല്ലോ, കുടിക്കാമല്ലോ, വുളു ചെയ്യാമല്ലോ, കുളിക്കാൻ ഉപയോഗിക്കാമല്ലോ. അങ്ങനെ ഒരു ഹൗദ് നിർമ്മിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ആ ഹൗദിലേക്ക് മഴവെള്ളമെല്ലാം ശേഖരിക്കുകയാൾ അല്ലാ അല്ലാ. അങ്ങനെ യഥാ മുസ്ലിമീങ്ങളുടെ ഭാഗത്തൊരു ഹൗൽ നിർമ്മിക്കുകയാണ്, ആ ഹൗലിലേക്ക് വെള്ളം ശേഖരിക്കുകയാണ്. മാഷാ അല്ലാ. ഉടനെ തന്നെ മഹാനായ സായിദ്വനെ വന്നുകൊണ്ട് മുത്തു നബിയോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുകയാണ്, യാ റസൂലല്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു പ്രധാനപ്പെട്ട വിഷയം നിങ്ങളോട് പറയുകയാണ് നബിയേ. തങ്ങളെ സമ്മതം നിന്നു കഴിഞ്ഞാൽ ഞങ്ങളൊരു ടെന്റ് ഉണ്ടാക്കുകയാണ് നബിയേ. റോഡ് സൈഡുകളിലൊക്കെ ടെന്റ് കണ്ടിട്ടില്ലേ ചെറുപ്പക്കാരാ? റോഡ് പണിയെടുക്കുന്ന ആളുകൾ തൽക്കാലം താമസിക്കാൻ വേണ്ടി ടാർപ്പായി കൊണ്ട് ടെന്റ് ഒരുക്കുന്നത് കണ്ടിട്ടില്ലേ? അതേ പ്രകാരം സഹദ്രവിയല്ലോ ടെന്റ് ഒരുക്കുകയാണ്. ചെറിയൊരു ടെന്റ്, ചെറിയൊരു കൂര ഒരുക്കുകയാണ്. ആ കൂര ഒരുക്കിയിട്ട് സഹദ്രവിയല്ല പറയുകയാ, നബിയേ തങ്ങളെ സമ്മതം നിന്ന് കഴിഞ്ഞാ ഞങ്ങളിവിടെ ഒരു ടെന്റ് ഒരുക്കുകയാണ്, തങ്ങളെ ഒരു കൂര ഒരുക്കുകയാണ് തങ്ങളെ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, എന്തിനാണ് സഹാബ? അല്ലാഹുവിന്റെ റസൂലേ നിങ്ങൾ ഈ ടെന്റിന്റെ അകത്തിരുന്നാൽ മതി നബിയേ, നിങ്ങൾ ഈ കൂരക്കകത്തിരുന്നാൽ മതി നബിയേ, ഞങ്ങളെ പുറത്ത് യുദ്ധം ചെയ്തു കൊല്ലാം തങ്ങളെ. അങ്ങനെ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇരിക്കാൻ വേണ്ടി സഅദ് റളിയല്ലാഹു അൻഹു ടെന്റെടുക്കുകയാണ്. ചരിത്രം പറയുന്നത് കാണാ, ആ ടെന്റിന്റെ അകത്ത് മുത്തു നബിയോട് ഇരിക്കാൻ പറയുകയാണ്. എന്നിട്ട് മിഗ്ദാദെ തങ്ങൾ വിളിച്ചു, മിഗ്ദാദെ നിന്റെ കുതിരയെ കൊണ്ടുവാ. മൂന്ന് കുതിരയാണല്ലോ മുസ്ലിമീങ്ങളെ കയ്യിലുള്ളത്. മിഗ്ദാദെ തങ്ങളെ കുതിര കുറച്ച് ചങ്കൂട്ടമുള്ള ചുണക്കുട്ടനായ കുതിരയാണ്. ആ കുതിരയെ മുത്തു നബിയുടെ ടെന്റിന്റെ സമീപത്ത് കെട്ടിയിടുകയാണ്. അല്ലാ, എന്നിട്ട് മുത്തു നബിയോട് പറയുന്നു, നബിയേ ഞങ്ങൾ 313 സ്വഭാവത്താണുള്ളത്, ഞങ്ങൾ ബദറിലേക്ക് ഇറങ്ങുമ്പോ ശത്രുക്കൾ ഒരുപാടുണ്ടല്ലോ, അഥവാ ഞങ്ങൾ പരാജയപ്പെട്ട് കഴിഞ്ഞ 11 രണാകുളത്തിൽ ഞങ്ങളെങ്ങാനും മുസ്ലിമെ ഞങ്ങളെങ്ങാനും ശത്രുക്കളെ മുന്നിൽ പരാജയപ്പെട്ട് കഴിഞ്ഞ നബിയേ, പിന്നെ അവരെ ഉന്നം വെക്കുന്നത് നിങ്ങളെയായിരിക്കും നബിയേ. ഞങ്ങളെങ്ങാനും ആക്രമിച്ചു കഴിഞ്ഞ പിന്നെ അവരെ ഉന്നം വെക്കുന്നത് നിങ്ങളെയായിരിക്കും നബിയേ. അതുകൊണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാല് മിഗ്ദാദ് തങ്ങളെ കുതിരയിൽ ടെന്റിന്റെ പുറത്തും ആ കുതിരപ്പുറത്ത് കയറിയിട്ട് തങ്ങളെ മദീനയിലേക്ക് ഉടനെ പോകണം തങ്ങളെ. ബദറിൽ ഞങ്ങളെങ്ങാനും പരാജയപ്പെട്ടാൽ പരാജയപ്പെടൂല എന്ന് ഉറപ്പാ, അഥവാ പരാജയപ്പെട്ടു കഴിഞ്ഞാ തങ്ങൾ ഈ കുതിരപ്പുറത്ത് കയറിയിട്ട് നിങ്ങൾ രക്ഷപ്പെടണം നബിയേ. വാഹനം ഓടിക്കുമ്പോ സ്റ്റെപ്പണിയുടെ ടയർ കരുതാറില്ലേ ചെറുപ്പക്കാരാ? ഒരു ടയറ് പഞ്ചറായ ആരുമില്ലാത്ത രസത്തിൽ വാഹനത്തിൽ നമ്മൾ കരുതിയ ഒരു സ്റ്റെപ്പിനി ടയർ എടുത്തിട്ട് നമുക്ക് വാഹനം ഓടിക്കാമല്ലോ. ഏത് യാത്ര പോകുമ്പോഴും നമ്മൾ ഒരു മുൻകരുതൽ നടത്തുമല്ലോ. പഞ്ചറാകുകയാലും ഇല്ലെങ്കിൽ നമ്മുടെ വാഹനത്തിൽ നമ്മളത് കരുതുമല്ലോ. അതേ പ്രകാരം അഥവാ ഞങ്ങൾക്ക് ബദറിൽ പരാജയം സംഭവിച്ചു കഴിഞ്ഞാൽ തങ്ങളെ മിഗ്ദാദ് തങ്ങളെ കുതിരപ്പുറത്ത് കയറിയിട്ട് മദീനത്തേക്ക് പോവണം നബിയേ. ഇല്ല റസൂലേ, ഞങ്ങളെ ബദറിൽ ഇറങ്ങുന്നത് നിങ്ങളെ കൈപിടിച്ചിട്ടാണ് നബിയേ, നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞങ്ങളെ ബദറിൽ ഇറങ്ങുന്നത്. ആ ബദറിൽ നിങ്ങളെ ഫത്വഹാക്കാതെ തിരിച്ചു വരൂല തങ്ങളെ. അബൂജഹലല്ലാ
അബൂദഖലിനെ പോലെ 10,000 അബൂദഖൽ വന്നാലോ ഈ 313 സഹാബത്തിന്റെ മുന്നിലോ അവർ പരാജയപ്പെട്ട വേഗം തങ്ങളേ ആയുധങ്ങളുള്ള ചെറുപ്പക്കാരാ, ബോംബുള്ള ചെറുപ്പക്കാരാ, മിസൈലുള്ള ചെറുപ്പക്കാരാ, കുഴി ബോംബുകൾ ഒരുക്കിയിട്ടില്ല, താവളങ്ങളില്ല, ഒളിത്താവളങ്ങളില്ല, തോക്കുകളില്ല, അല്ലാഹുവേ ഗണ്ണുകളില്ല, കുറും കയ്യിലുള്ളത് ഈമാനാണ്. ഏറ്റവും വലിയ വിശ്വാസത്തിന്റെ പ്രകാശം മനസ്സിൽ കെടാതെ കൊണ്ട് നടന്നവരാ. അന്ന് ബദരീങ്ങളോട് മുത്തുനബി ചൊല്ലാൻ പറഞ്ഞ ദിക്റാണ് മുഅ്മിനീങ്ങളെ അറിവിന്ദിരാവിനോട് ലക്ഷക്കണക്കിന് ആളുകൾ ചൊല്ലിയത് ഹസ്ബുനല്ലാഹ് ബദരീങ്ങളെ പറയുക. ചരിത്രം പറയുകയാണ്, അങ്ങനെ മുത്തുനബിയെ ആ ടെന്റിന്റെ അകത്തിരുത്തുകയാണ്. എന്നിട്ട് ചോദിച്ചു, നബി തങ്ങൾക്ക് കാവല് നിൽക്കുന്നത് ആരാ? മുത്തുനബിക്ക് കാവല് വേണ്ട ഒരാളെ, മുത്തുനബിക്കാരാ കാവല് നിൽക്കുക? അതാണ് ഏറ്റവും നല്ലൊരു കാവല് അല്ലേ? മുഖ്യമന്ത്രിക്ക് കാവലെടുത്താന്, അതല്ലെങ്കിൽ പ്രധാനമന്ത്രിക്ക് കാവലെടുത്താന്, ഏതെങ്കിലും ഒരു അയ്ഞോവർണം കൊണ്ടെടുത്താൻ പറ്റുമോ? പറ്റൂലല്ലോ. നല്ല ഒരാൾ നിർത്തണ്ടേ? അപ്പൊ മുത്തുനബിക്ക് കാവല് നിൽക്കലാരാ? മുത്തുനബിക്ക് കാവല് നിന്നതാരാണ്? ഇൻഷാല്ലാ. ഒരു സഹാബി പറഞ്ഞു, ഞാൻ നിൽക്കാം, ഞാനുണ്ട്, എനിക്ക് പേടിയില്ല. കാരണം ശത്രുക്കളെ കണ്ണ് എപ്പോഴും മുത്തുനബിക്ക് നേരെയായിരിക്കും. അപ്പൊ ഏത് സമയത്തും എവിടെ നിന്നും മമ്പ് വരാൻ സാധ്യതയുണ്ട്. അതിനൊക്കെ പ്രൊട്ടക്ഷൻ ചെയ്ത് നിൽക്കണം. ആരാ നിൽക്കുക? ഒരു സഹാബി പറഞ്ഞു, ഞാൻ നിൽക്കാൻ നബിയെ. ഏതാണ് ആ സഹാബി? ഇൻഷാല്ലാ തുടരും നാളെ അതിന്റെ ബാക്കി നമുക്ക് പറയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാല്ലാ, ഇൻഷാല്ലാ. അപ്പോ ഇതിന്റെ ബാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രൊട്ടക്ഷൻ നിന്ന സ്വഹാബി ആരാ? നബി തങ്ങളെ ടെന്റിന്റെ അകത്തെ കാവല് നിന്നൊരു സ്വഹാബി ഉണ്ട്. ആ ടെന്റിന്റെ പുറത്തും കാവല് നിന്നൊരു സ്വഹാബി ഉണ്ട്. ആ ടെന്റിന്റെ പുറത്തും കാവല് നിന്നൊരു സ്വഹാബി. ടെന്റിന്റെ അകത്തൊരു സ്വഹാബി ഉണ്ട്, ടെന്റിന്റെ പുറത്തൊരു സ്വഹാബി കാവല് തന്നു. ബദറിന്റെ രണാങ്കലത്തിൽ യുദ്ധം തുടങ്ങുന്നത് എങ്ങനെ? ഇപ്പൊ എന്തായി? മുത്തുനബിക്കും സ്വഹാബത്തിനും വെള്ളം കിട്ടി അല്ലേ? മഴയുടെ പെയ്തപ്പോ ഇവരെ ഹൗദ കെട്ടിയപ്പോ വെള്ളം കിട്ടി. മറ്റോളെന്ത് കരുതി? ഞങ്ങൾക്ക് ഇവിടെ വെള്ളം ഉണ്ടല്ലോ എന്ന് കരുതിട്ട് ഓര് ഹൗദം കെട്ടിയില്ല. മഴ കെട്ടി പെയ്ത് ആകെ ചളി കൊള്ളായി. ഓര് നിന്നിനല്ല, ആകെ ചളി, ആകെ ചളി. പിന്നെ ഓർക്ക് വെള്ളമല്ല, വെള്ളത്തെ നന്നാക്കി കുളിച്ചിട്ട് പിന്നെ വെള്ളം കിട്ടിയിട്ട് കാര്യം? ചളിയായി, ആകെ ചളിയായി. അപ്പൊ ഓർക്ക് വെള്ളം വേണം. വെള്ളം ആരെ കയ്യിലുള്ളൂ? ഇപ്പൊ മുത്തുനബിന്റെ സ്വഹാബത്തിന്റെ കയ്യിലുള്ളൂ. അപ്പൊ വെള്ളം കെട്ടാന് മഹാനായ ഹുബാബിന് മുന്തിർ തങ്ങളാണ് ആ ബുദ്ധി ഉപയോഗിച്ചത്, തങ്ങളെ നമുക്കൊരു ഹൗദ് കെട്ടാം. അപ്പൊ ആ ഹൗദ് കെട്ടിയോണ്ട് മുസ്ലിമീങ്ങളുടെ ഭാഗത്ത് വെള്ളം ഉണ്ട്, ഓൽക്ക് വെള്ളം എടുക്കണം. അങ്ങനെ ഓല് വെള്ളം എടുക്കാൻ പറഞ്ഞു. ഇൻഷാല്ലാ, ഇൻഷാല്ലാ. അസദുല്ലാഹി റളിയല്ലാ ചാടിട്ട സവദയമിടന്ന് മാറേടാ അസ്ഹബറോദിന്നാരേടാ ജലമെടുക്കുന്നവരുണ്ടെങ്കിൽ കോരേടാ. ഇൻഷാല്ലാ, ആ പാട്ട് നാളെ ഫുൾ പാടിത്തരാം. ആ ചരിത്രം നാളെ ഫുൾ വിശദീകരിച്ചു തരാം. മുത്തുനബി ആരെയാണ് ബദറിലേക്ക് ആദ്യം പറഞ്ഞു വിട്ടത്? ഇൻഷാല്ലാ, ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന് ആദ്യം ആരിറങ്ങി, ആരാണ് ആദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പടപൊരുതിയത്, പിന്നെ രണ്ടാമത് ആരിറങ്ങി, മൂന്നാമത് ആരിറങ്ങി, അബൂജഹല് കാക്കാന്റെ അന്ത്യം എങ്ങനെ ഒക്കെ ഇൻഷാല്ലാ. അബൂജഹലിനെ കൊന്നത് രണ്ട് ചെറിയ മക്കളാണ് അബൂജഹലിനെ വെട്ടിയിട്ടത്. രണ്ട് മക്കളാണ് അബൂജഹലിനെ വെട്ടിയത്. നല്ല രസാ. രണ്ട് അബൂജഹലിന് അങ്ങനെയൊന്നും അങ്ങനെയൊന്നും കണ്ണ് കാണൂല ആൾക്കാരെ. അപ്പൊ രണ്ട് മക്കൾ ഇങ്ങനെ ഓലോ, രണ്ട് മക്കള് രണ്ട് ഭാഗത്ത് ഇങ്ങനെ അബൂജഹൽ എന്ത് ചെയ്തു? അവിടെയും കിബർ കാണിച്ച് ഓൽക്ക് വില കൊടുത്തില്ല. അവസാനം വാളെടുത്ത് രണ്ട് വെട്ടട കിട്ടിയപ്പോഴാണ് രണ്ടാൾക്കുന്ന് വെട്ടട കെട്ടി. വെട്ടട കെട്ടിയിട്ട് അബൂജഹലിന്റെ തലെടുത്തത് വേറെ ആളാ, വേറെ സ്വഹാബിയാ, ഒരു കുള്ളനായ സ്വഹാബി. ആ സ്വഹാബിയാണ് അബൂജഹലിന്റെ തല വേറെടുത്തത്. അബൂജഹലിന്റെ തല വേറെടുത്തത് മുത്തുനബിന്റെ മുമ്പ് കടവ്. അബൂജഹൽ നല്ല കളി കളിച്ചാണ്. അബൂജഹൽ അവസാനം നല്ല രസമാണ്, നാളെ പറഞ്ഞിടാം. അവസാനം പേടിച്ചമ്മന്ന് അബൂജഹൽ ധരിച്ച കുപ്പായം ഉണ്ടല്ലോ, അതങ്ങ് ടൂരിട്ട് മറ്റോന് കൊടുത്ത് ഇജ്ജ് ധരിച്ചടാ പറഞ്ഞു. കാരണം എന്താ, ആ കുപ്പായം നോക്കി നിക്കാ സ്വഹാബത്ത്, ആ ഷർട്ട് നോക്കി നിക്കാണ് ഓനെ പിടിക്കാൻ വേണ്ടിയിട്ട്. അവസാനം പേടിയാവുന്ന കണ്ടേക്ക് ഷർട്ട് ഊരിട്ട്
മറ്റവന് കൊടുത്തേക്കുക, എന്നിട്ട് പാവ ആ ചങ്ങായി ചത്ത്. അങ്ങനെയൊക്കെ നല്ല ചരിത്രം ഇൻഷാല്ലാ നാളെ പറഞ്ഞുതരാം. അബൂ ജഹലിന്റെ പതനം നാളെ പറയണം. അബൂ ജഹലിന്റെ തലയെടുത്തത് ഒരു കുള്ളനായ ചെറിയൊരു സ്വഹാബിയ. ആ സ്വഹാബിക്ക് അങ്ങനെ തലയെടുക്കാൻ വേറൊരു കാരണം കൂടി ഉണ്ട് ഇൻഷാല്ലാ. അതും ഇൻഷാല്ലാ നാളത്തെ മജ്‌ലിസിൽ നമുക്ക് പറയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബദറിന്റെ രണാംഗലത്തേക്ക് പുറപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബത്തിനെ രണ്ട് വരിയായിട്ട് നിർത്തി, രണ്ട് വരിയായിട്ട് നിർത്തിയിട്ട് 313 സ്വഹാബത്തും അല്ലേ. ഇന്നലെ നമ്മൾ പറഞ്ഞു 70 ഒട്ടകങ്ങള് ശത്രുക്കളെ കയ്യിലാണെങ്കിലോ ഒരുപാട് ഒട്ടകങ്ങൾ ഉണ്ട്. അങ്ങനെ ശത്രുക്കളും ബദറിന്റെ പരിസരത്തെത്തി. അവര് വെള്ളമുള്ള ഒരു സ്ഥലത്ത് സ്ഥലം പിടിച്ചു. മുത്തുനബിയും സ്വഹാബത്തും വെള്ളം കിട്ടാത്തൊരു സ്ഥലമായിരുന്നു. പക്ഷേ ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്തപ്പോ അല്ലാഹു നല്ല റാഹത്തുള്ള വെള്ളം കൊടുത്തു, നല്ല ബർക്കത്തുള്ള വെള്ളം കൊടുത്തു. ചരിത്രം പറയുന്നുണ്ട് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെ സഫ് സഫായിട്ട് നിർത്തി, രണ്ട് സ്വഹാബത്തിനെ നിർത്തിയിട്ട് രണ്ട് വരിയായിട്ട് നിർത്തിയിട്ട് മുന്നിൽ മഹാനായ സയ്യിദന അലി റളിയല്ലാഹുവിനെ നിർത്തി. വലത് ഭാഗത്ത് ഒരു സ്വഹാബിയെ നിർത്തി, ഇടത് ഭാഗത്ത് ഒരു സ്വഹാബിയെ നിർത്തി, ഏറ്റവും പിറകിലൊരു സ്വഹാബിയെ നിർത്തി. ശത്രുക്കൾ എത്ര ആളുണ്ട്, അവര് എങ്ങനെയാണ് വന്നത്, അവരുടെ കുതന്ത്രങ്ങള്, അവരുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെ, ആരൊക്കെ അവരുടെ കൂട്ടത്തിലുണ്ട്, എല്ലാം ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശരിക്കന്വേഷിച്ചു. അങ്ങനെ അബൂ ജഹലും ഉത്ബത്തും ശൈബത്തും അടങ്ങുന്ന എല്ലാ സംഘങ്ങളും ബദറിന്റെ പരിസരത്ത് എത്തിയിട്ടുണ്ട് എന്ന വിവരം കിട്ടിയപ്പോൾ ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്ത് വന്ന് പറഞ്ഞു, നബിയെ, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾ ഇവിടെ ചെറിയൊരു ടെന്റ് ഒരുക്കുകയാണ്, ഞങ്ങൾ ഇവിടെ ചെറിയ ഒരു ടെന്റ് ഒരുക്കുകയാണ്. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ ഒരു ടെന്റ് കെട്ടി. കണ്ടിട്ടില്ലേ നമ്മൾ റോഡ് സൈഡുകളിലൊക്കെ ചെറിയ ചെറിയ ടെന്റുകൾ കണ്ടിട്ടില്ലേ? അതേ പ്രകാരം ചെറിയ ടെന്റ് കെട്ടി എന്തിനാ? അല്ലാഹുവിന്റെ ഹബീബേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ വേണ്ടിയാണ്, ഇത് നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ വേണ്ടിയാണ്, ഇവിടെ താമസിക്കണം. തങ്ങൾ ഈ ടെന്റിന്റെ അകത്തിരുന്നാൽ മതി, തങ്ങളെ ഈ ടെന്റിന്റെ അകത്തിരുന്നു കൊണ്ട് ഞങ്ങളെ യുദ്ധം തങ്ങളെ നിയന്ത്രിക്കണം. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ൾ ചരിത്രം പറയുന്നത് കാണാൻ കഴിയും. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ടെന്റിന്റെ അകത്താണ്. ടെന്റിന്റെ പുറത്ത് മഹാനായ മിഖ്ദാദ് റളിയല്ലാഹുവിന്റെ കുതിരയെയും ബന്ധിച്ചു. അല്ലാഹുവേ, സ്വഹാബത്തിൽ നിന്ന് മഹാനായ അലി റളിയല്ലാഹുവിന് സ്വഹാബി ചോദിച്ചു, ആരാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാവലി നിൽക്കാൻ കഴിയുന്നത്? ആരാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാവലി നിൽക്കണല്ലോ, ആരാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാവലി നിൽക്കാൻ? അപ്പോഴാണ് മഹാനായ സയ്യിദുന ഒരു പ്രിയപ്പെട്ട സ്വഹാബി അവിടെന്ന് പറയുന്നു, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, ഞാൻ തങ്ങൾക്ക് വേണ്ടി കാവലി നിൽക്കാൻ, നബിയേ ഞാൻ തങ്ങൾക്ക് വേണ്ടി കാവലി നിൽക്കാം, തങ്ങളെ ഈ ബദറിന്റെ രണാംഗലത്ത് ബദറിന്റെ പരിസരത്ത് തങ്ങൾ ഈ ടെന്റ് കെട്ടിയിട്ടിരിക്കുമ്പോ, ഈ ടെന്റിന്റെ അകത്ത് നിങ്ങൾ ഇരിക്കുമ്പോ ശത്രുക്കൾ നാല് ഭാഗത്ത് നിന്നും തങ്ങളെ തെറിയുമല്ലോ നബിയേ, ശത്രുക്കൾ നാല് ഭാഗത്ത് നിന്നും തങ്ങളെ തെറിയുമല്ലോ, ബദറിൽ ഏറ്റവും അവരെ ഉന്നമനക്കുന്നത് തങ്ങളെയാണ്, തങ്ങളെ എങ്ങനെയെങ്കിലും പിടികൂടണമെന്നതാണ്. അതുകൊണ്ട് നബിയേ ഈ ടെന്റിന്റെ പരിസരത്ത് നല്ല ഒരാളെ കാവലി നിൽക്കണം തങ്ങളെ. ആ സ്വഹാബി ആരെന്നറിയോ? റമദാൻ നിലാവ് കേൾക്കുന്ന ജനലക്ഷങ്ങളോടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ടെന്റിന്റെ അകത്ത് കാവലി നിന്ന സ്വഹാബി ആരാ? മഹാനായ സയ്യിദന അബൂബക്കറു സിദ്ദീഖ് റളിയല്ലാഹു എല്ലാവരും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉറക്കെ പറയും, അബൂബക്കർ സിദ്ദീഖ്. ഒന്നുകൂടിയും, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് മഹാനായ സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് പറഞ്ഞു, നബിയെ ഞാനുണ്ട്, നബിയെ ഒരു പുലിക്കുട്ടിയെ പോലെ ഇല്ല റസൂലേ, ഇങ്ങോട്ട് ആരും വരില്ല നബിയെ, ഇങ്ങോട്ട് ആരും വരില്ല നബിയെ,
ഇങ്ങോട്ടാരും വരൂല നബിയെ, ഇവിടെ വരുന്നവരെ നോക്കാൻ ഈ അബൂബക്കറുണ്ട് നബിയെ. ഏറ്റവും വലിയ ധീരനല്ലേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. കാരണം ബദറിന്റെ രണാകളത്തുള്ള ശത്രുക്കളെല്ലാം ഉറ്റുനോക്കുന്നത് മുത്തുനബിയെയാണ്. ആ വലത് ഭാഗത്തിനൊന്നും ഇടത് ഭാഗത്തിനൊന്നും ഏത് ഭാഗത്തു നിന്നാണ് അമ്പ് വരുന്നതെന്ന് പറയാൻ പറ്റൂല്ല. ഏത് ഭാഗത്തു നിന്നാണ് ശത്രുക്കള് അമ്പ് നേത് വിടുന്നതെന്ന് പറയാൻ പറ്റൂലല്ലോ. എല്ലാം ശ്രദ്ധിക്കണമെങ്കിൽ മുത്തുനബിയുടെ ടെന്റിന്റെ പരിസരത്തൊരു കരുത്തനായ സ്വഹാബി ആ സ്വഹാബിയാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. റബ്ബേ, ചെറുപ്പം മുതൽ മുത്തുനബിയുടെ കൂടെയുണ്ട്. മുത്തുനബി അനുഭവിച്ച പീഡനങ്ങളിലെല്ലാം ഒരു പങ്ക് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അനുഭവിച്ചിട്ടുണ്ട്. മുത്തുനബിയുടെ കൂടെ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം കഅബാലയത്തിന്റെ പരിസരത്തിനും അബൂ ജഹലിന്റെ കയ്യിൽ നിന്ന് മുഖത്തടി വാങ്ങിയ സ്വഹാബിയാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പക്ഷേ ഈമാൻ കൊണ്ട് പതറിയില്ല. എത്ര വിഷമങ്ങൾ മഹാനവറുകൾ അനുഭവിച്ചു, എത്ര പ്രതിസന്ധികൾ മഹാനവറുകൾ അനുഭവിച്ചു, പക്ഷേ മുത്തുനബിയുടെ മതത്തിൽ നിന്ന് മുത്തുനബിയിൽ നിന്ന് പിന്മാറിയില്ല. അങ്ങനെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ബദറിലേക്ക് ഇറങ്ങാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അങ്ങനെ സ്വഹാബത്തിനെയെല്ലാം മണിയണിയായി നിർത്തി, സ്വഹാബത്തിനെയെല്ലാം മുത്തു റസൂലുള്ള അണിയണിയായി നിർത്തി. ആ ടെന്റിന്റെ പരിസരത്ത് ഒരു കുതിരയെയും കെട്ടിവെച്ചു. ചരിത്രം പറയുന്നത് കാണാം, ആ ടെന്റിന്റെ പരിസരത്ത് ഒരു കുതിരയെയും കെട്ടിവെച്ചു. മാഷാ അല്ലാ, യുദ്ധത്തിന്റെ തലേ ദിവസം ചരിത്രം പറയുന്നത് കാണാം, മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങളൊക്കെ വലിയ സന്തോഷത്തിലാണ്, ഞങ്ങളൊക്കെ വലിയ സന്തോഷത്തിലാണ്. കാരണം എന്തെന്നറിയോ? ഞങ്ങളൊക്കെ വലിയ സന്തോഷത്തിലാണ്. കാരണം എന്തെന്നറിയോ? ഞങ്ങൾക്ക് തലേ ദിവസം ലഭിച്ച മഴയുണ്ടല്ലോ, അത് നല്ല വല്ലാത്ത മഴ, അത് നല്ല റാഹത്തുള്ള മഴയാണ്. ഞങ്ങൾക്ക് തലേ ദിവസം വന്നാകും നല്ല റാഹത്തുള്ള മഴ തന്നുവല്ലോ. ആ മഴ ലഭിച്ചപ്പോ മഹാനായ സഅദ് മഹാനായ ഉബാബിനു മുൻദർ റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ മുസ്ലിമീങ്ങൾ ഹൗദരക്കിയല്ലോ. മുസ്ലിമീങ്ങൾക്ക് വെള്ളമുണ്ട്. മുത്തുനബിക്ക് സുഹാബത്തിനും ഹൗദരക്കിയത് കൊണ്ട് ബദറിന്റെ സമീപത്ത് വെള്ളമുണ്ട്. പക്ഷേ ശത്രുക്കളെ കയ്യിലുള്ള വെള്ളമെല്ലാം തീർന്നുപോയി. അവരുടെ ആറാട്ടം കൊണ്ട്, അവരുടെ അഹങ്കാരം കൊണ്ട്, അവർ അമിതമായി വെള്ളം ഉപയോഗിച്ച കാരണം കൊണ്ട് ശത്രുക്കളെ വെള്ളമെല്ലാം തീർന്നുപോയി. പ്രിയപ്പെട്ടവരെ, അങ്ങനെ യുദ്ധത്തിന്റെ തലേ ദിവസമാവുകയാണ്. യുദ്ധത്തിന്റെ തലേ ദിവസം പാതിരാ സമയത്ത് അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ബദറിന്റെ തലേ ദിവസം ഞാനെ ബദറിന്റെ പരിസരത്തിലൂടെ പാതിരാ സമയത്ത് ഇങ്ങനെ ഉറങ്ങാതെ എഴുന്നേറ്റ് നടന്നപ്പോ അല്ലാഹുവേ, എല്ലാ സ്വഭാവത്തും ഉറക്കിലാണ്, പക്ഷേ ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങിയിട്ടില്ല, അല്ലാഹുവിന്റെ റസൂൽ ഉറങ്ങിയിട്ടില്ല, ആരംഭ പ്രവാചകർ ഉറങ്ങിയിട്ടില്ല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങാതൊരു മരത്തിന്റെ ചുവട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഉടനെ തന്നെ മഹാനായ സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, റസൂലേ, എന്തേ നബിയെ, നിങ്ങൾ ഉറങ്ങാത്തത് നബിയെ, നിങ്ങൾ ഉറങ്ങണ്ടേ നബിയെ, നാളെ ചിലപ്പോ യുദ്ധം നടന്നാലോ അല്ലാഹുവിന്റെ റസൂൽ ഉറങ്ങാതെ പാതിരാ സമയത്ത് ബദറിന്റെ സമീപത്ത് ഒരു മരച്ചുവട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു മുത്തുനബിയുടെ സമീപത്ത് ചെന്ന് നോക്കിയപ്പോ അല്ലാഹുവിന്റെ ഹബീബ് ബദറിന്റെ രണാങ്കളത്തിൽ ഉള്ള പാതിരാ സമയത്ത് ഉറക്കൊഴിവാക്കിയിട്ട് ആ മരത്തിന്റെ ചുവട്ടിൽ നിന്ന് സുജൂദ് ചെയ്തുകൊണ്ട് റബ്ബിനോട് ദിക്ർ ചൊല്ലുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, യാ
ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം. ഈ ദിക്ര ഇങ്ങനെ ചൊല്ലുന്നത് കേൾക്കുവയാ. മാത്രമല്ല ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ, നിഅമൽ മൗല വ നിഅമൻ നസീർ. ആ ദിക്റാണ് ചെറുപ്പക്കാരാ, ാണ് മംഗളെ മഹാന്മാരായ ബദരീങ്ങൾ മനസ്സിൽ ധൈര്യം പകർന്നത്. ആയുധങ്ങളില്ലാതെ ബദരീങ്ങൾ ബദറിലേക്ക് ഇറങ്ങിയപ്പോ, തടുക്കാനൊരു പരിച പോലുമില്ലാതെ ബദറിന്റെ എറണാകുളത്തേക്ക് ഇറങ്ങിയപ്പോ, ക്രൂരനായ മല്ലനായ ശക്തനായ ബുദ്ധിമാനായ അബൂജഹലിന്റെ പടയാളികൾക്ക് മുമ്പിലേക്ക് നിരായുധരായി 313 സമാപത്ത് എറണാകുളത്ത് ഇറങ്ങുമ്പോ അവരുടെ മനസ്സിനല്ലാഹു ധൈര്യം കൊടുത്തത്, അവരെ മനസ്സിനല്ലാഹു ധൈര്യം കൊടുത്തത്, അവരെ കരങ്ങൾക്ക് അല്ലാഹു ശക്തി പകർന്നത്, അവരെ മനസ്സിനല്ലാഹു പവർ കൊടുത്തത് കുറേതാ. ഇല്ലാതെ പതറാതെ ഇടിയാതെ പിന്നോട്ടില്ലാതെ മുന്നോട്ട് പോവാ മനസ്സിനല്ലാഹു ധൈര്യം കൊടുത്തത് കുറേതാ. ആദിക്കറാണ് റമദാനിലാവിന്റെ ജനലക്ഷങ്ങള് നമ്മൾ ചൊല്ലിയത്. എല്ലാവരും ഒരു മൂന്ന് തവണ ചൊല്ലിയേ ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ, നിഅമൽ മൗല വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ, നിഅമൽ മൗല വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ, നിഅമൽ മൗല വ നിഅമൻ നസീർ. മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്തങ്ങളെ തലേ ദിവസം മാദിക്ർ ഇങ്ങനെ ചൊല്ലുകയാൽ, ബദരീങ്ങളെ നീ സഹായിച്ചത് ആ ദിക്റിലൂടെയാണെങ്കില്, ആ ദിക്റാണ് റബ്ബേ ലക്ഷക്കണക്കിന് ഉമ്മമാരും ബാപ്പമാരും ഈ ഇരിക്കുന്ന ഉമ്മമാര് ഈ പ്രോഗ്രാം കേൾക്കുന്ന ബാപ്പമാര് അടുക്കള ജോലി തിരക്കിനിടയിൽ റമദാനിലാവ് ഓൺ ചെയ്ത് വെച്ച് ഞങ്ങളെ കൂടെ ഇരിക്കുന്ന പാവപ്പെട്ട ഈ സഹോദരിമാർ, ഷോപ്പുകളിലും കടകളിലും വാഹനങ്ങളിലും ഇരുള്ള വീടുകളിലും ഇരുള്ള റമദാനിലാവ് കേൾക്കുന്ന ഈ പ്രിയപ്പെട്ട ബാപ്പമാര്, ഈ പ്രിയപ്പെട്ട ചെറുപ്പക്കാര്, റബ്ബേ ഈ ദിക്റിലൂടെ നീ അവരെ സഹായിക്കണം അല്ലാഹ്, ഈ ദിക്റിലൂടെ നീ സഹായിക്കണം അല്ലാഹ്. ഈ ദിക്റിന്റെ പവർ കൊണ്ട് ലോകത്ത് പറന്നു കൊണ്ടിരിക്കുന്ന കൊറോണയിൽ നിന്ന് ഈ ലോകത്തെ നീ രക്ഷപ്പെടുത്തണം അല്ലാഹ്. അലി റളിയല്ലാഹു അൻഹു ചെന്ന് നോക്കിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദിക്ർ ഇങ്ങനെ ചൊല്ലിയാണ്, ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ, നിഅമൽ മൗല വ നിഅമൻ നസീർ. അല്ലാ നബിയെ, എന്ത നബി ഉറങ്ങണില്ലേ, എവിടെ ഉറക്കം വരുമോ, നാളെ എന്താകും. മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്തങ്ങൾ അങ്ങനെ ദുആ ചെയ്തു, അല്ലാഹുവേ ഞാനും എന്റെ പ്രിയപ്പെട്ട 313 സ്വഹാബത്തും, അല്ലാ ഒന്നുമില്ല റബ്ബേ, ഞങ്ങളെ കയ്യിൽ ഒന്നുമില്ല റബ്ബേ, അബൂജഹലും ശത്രുക്കളും വലിയ ധൈര്യത്തോടുകൂടിയാണ്, വലിയ സന്നാഹത്തോടുകൂടിയാണ് വന്നത്, ഞങ്ങൾ പാവങ്ങളാണ്, ഞങ്ങൾ പാവങ്ങളാണ്, ഞങ്ങളെ കയ്യിൽ അത് കാലൊരായിരം പോലുമില്ല റബ്ബേ, ഞങ്ങളെ കയ്യിൽ വാളുകൊണ്ട് വെട്ടുമ്പോ തടുക്കാനൊരു പരിച പോലുമില്ല, അല്ലാഹുവേ ഈ സ്വഹാബത്തിനെ രക്ഷപ്പെടുത്തണം അല്ലാ. മുത്തുനബി ഇങ്ങനെ ദുആ ചെയ്യുകയാണ്. ബദറിന്റെ തലേ ദിവസമാണ് പ്രിയപ്പെട്ടവരെ ഹാരം പറസൂറുള്ള ആ മരച്ചുവട്ടിൽ നിന്ന് സുജൂദ് ചെയ്ത് ദിക്ർ ചൊല്ലിയിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് മുത്തുനബി ഇങ്ങനെ ദുആ ചെയ്യുകയാണ്, നീ സത്യത്തെ വിജയിപ്പിക്കണം അല്ലാ, വിജയിപ്പിക്കണേ അല്ലാ. തലേ ദിവസം ഫുള്ള് കരഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന. അങ്ങനെ പ്രിയപ്പെട്ടവരെ ബദറിന്റെ ദിവസമായി പിറ്റേ ദിവസം സുബ്ഹിയായി, സുബ്ഹി നമസ്കാരത്തിന് വേണ്ടി ഹൗലിൽ നിന്ന് വെള്ളമെടുത്ത് സ്വഹാബത്തെല്ലാം വുളു എടുത്തു. വുളു എടുത്തതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെ വിളിക്കുകയാണ്, സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ട് ധൈര്യം കൊടുക്കുകയാണ്, സ്വഹാബത്തെ വിഷമിക്കണ്ട, നിങ്ങൾ ആരും വിഷമിക്കണ്ട,
പേടിയുണ്ടോ സുഹാബ? നിങ്ങളെ മനസ്സിൽ പേടിയുണ്ടോ സുഹാബ? കാരണം 313 ആളുകളല്ലേ ഇവിടെയുള്ളത്? അപ്പുറത്ത് എത്രയാണ് ആളുകൾ, അപ്പുറത്ത് എത്രയാണ് ആളുകൾ. മുത്തുനബിയോട് സുഹാബത്ത് പറഞ്ഞു, ഇല്ല നബിയേ, ഞങ്ങൾക്ക് മനസ്സിൽ വല്ലാത്ത ധൈര്യമാ, ഞങ്ങൾക്ക് മനസ്സിൽ വല്ലാത്ത ചങ്കൂറ്റമാണ് നബിയേ. സത്യത്തിന്റെ വിജയത്തിന് വേണ്ടിയല്ലേ ഞങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾ റെഡിയാണ്. പരിശുദ്ധ റമദാനിന്റെ 17 സുബ്ഹി നമസ്കാരം കഴിഞ്ഞ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആതങ്ങൾ സ്വഭാവത്തിൽ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ അല്ലാ, ആ സമയത്താണ് ശത്രുക്കളെ കൂട്ടത്തുനിന്ന് കേട്ടോളിട്ടോ, ശത്രുക്കളെ കൂട്ടത്തുനിന്ന് ഉമൈർ ഇബ്നു വഹബ് എന്ന ചെറുപ്പക്കാരൻ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ പാളിയൊക്കെ ആരുടെ ഭാഗത്തേക്ക്? മുസ്ലിമീങ്ങളെ ഭാഗത്ത്. ഓൽക്ക് ദത്താപ്പോടെ പണി അങ്ങനെയാണല്ലോ, എന്താപ്പോ ഓൽക്ക് അവിടെ പണി എന്നറിയാൻ വേണ്ടിട്ട് ശത്രുക്കളെ ഭാഗത്തുനിന്ന് ഉമൈർ ഇബ്നു വഹബ് പതുക്കെ പതുക്കെ പാളിയൊക്കെ, എത്ര ആളുകളുണ്ട്, എന്താ പോലെ പരിപാടി നോക്കാൻ വേണ്ടി വന്നതാ. അപ്പൊ മാഷാല്ലാ, ആ പ്രിയപ്പെട്ട സ്വഹാബത്തിനെ കണ്ടിട്ട് ശത്രുക്കളെ കൂട്ടത്തിൽ നിന്ന് വന്ന ഉമൈർ അത്ഭുതപ്പെട്ടു പോയി. ഉമൈർ നേരെ അബൂജഹലിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, സംഗതി ചിലപ്പോ പാളാൻ ചെറിയൊരു ചാൻസ് ഉണ്ട്. എന്ത് ചാൻസ്? ആര് പാളിന്? അബൂജഹലെ എന്ത് ചാൻസ്? ആര് പാളിന്? ഇവിടെ ആളും പാളില്ല. അപ്പോ ഉമേർ പറഞ്ഞു, സംഗതി നമ്മള് 1000 ആളുകളുണ്ട്, പക്ഷെ ഐറ്റങ്ങൾ 300 ആളുകളുള്ളു, 300-313 ആളുകളുള്ളു. സംഭവം ഏറ്റുമുട്ടലൊക്കെ ശരിയാണ്, പക്ഷെ ആരെങ്കിലും ഒരാൾ മരിക്കേണ്ടി വരും, നമ്മളെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും ഒരാൾ മരിക്കേണ്ടി വരും. കാരണം നമ്മുടെ അടുക്കൽ ഈ ആയുധങ്ങളൊക്കെ ഉണ്ട്, ഓല ആയുധങ്ങളൊന്നും ഇല്ലാതെ വന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഓല ഒരുങ്ങിട്ട് തന്നെ വന്നത്, ഓല ഒരുങ്ങിട്ട് തന്നെ വന്നതേ. അതുകൊണ്ട് നമ്മളെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും ക്ലോസ് ആവാതെ ഇത് വിജയിക്കൂല. അബൂജാല് പറഞ്ഞു, എനിക്ക് പേടിനെങ്കിൽ പെരുകി പോയിക്കോ. അതങ്ങനെയാണല്ലോ, നേരത്തെ ഉമയ്യത്തിനെ വഷളാക്കുന്നത് പോലെ അങ്ങനെ വഷളാക്കി കഴിഞ്ഞവനെ മുണ്ടൂലല്ലോ. അങ്ങനെയാണല്ലേ, വഷളാക്കി കഴിഞ്ഞവനെ മുണ്ടൂലല്ലോ. അബൂജുവല് പറഞ്ഞേ, എനിക്ക് പേടിനെങ്കിൽ വീട്ടിൽ പോയിക്കോ. പിന്നെ ഉമയ്യത്ത് ഒന്ന്, പിന്നെ ഉമയർ ഒന്നും മുണ്ടിയില്ല. അങ്ങനെ ഈ വിഷയം പറഞ്ഞപ്പോ ഉത്തുബ തപ്പളും പറഞ്ഞു, അബൂജാലെ നമുക്കൊന്ന് മടങ്ങിയാലോ, നമുക്ക് പോവാ. കാരണം ഓല് 313 ആൾക്കാരാണ് ഉള്ളത് അല്ലേ, ഓല് 313 ആൾക്കാരല്ലത്, ഓല് വലിയ പവറുള്ള ടീമാണ്, നല്ല ധൈര്യത്തോടു കൂടിയാ വന്നത്. സംഗതി ഇത് കൊളാകുന്നില്ല, ചെറിയൊരു പേടി ഞങ്ങൾക്ക് ഉണ്ട്. കാരണം എന്താ? നമ്മളെ അടുക്കല് നേരിടാനുള്ള ആയുധങ്ങളുണ്ട്, ആയുധമുണ്ട്, വടിയുണ്ട്, വാളുണ്ട്, ഒക്കെ ഉണ്ട്. ഓല കയ്യിൽ എന്തായാലും ഒന്നുമില്ല, നമ്മളെ കയ്യിൽ ഇങ്ങനെ എറിയാൻ എന്തെങ്കിലും സാധനം ഉണ്ട്. അപ്പൊ അത്രയും ധൈര്യത്തോടെ ഓലടെ നിക്കണെങ്കിലേ നമ്മളിത് ചിലപ്പോ പണി പാളും, നമുക്ക് മടങ്ങല്ലേ എന്ന് പറഞ്ഞു. ആരെ? ഉത്തുബത്ത് വന്നാണ്ട് നമുക്ക് മടങ്ങല്ലേ എന്ന് പറഞ്ഞു. അബൂജാഹിൽ പിന്നെയും പറഞ്ഞു, ഓന്റെ വാമാരെ, നിങ്ങള് ഇതിനപ്പം ഇങ്ങോട്ട് പോന്നത് ഒട്ടകം മോന്തി, കള്ളും മോന്തി, പെണ്ണും കിട്ടി, നിങ്ങക്ക് വാണ്ടിയതൊക്കെ തന്നിട്ട് നിങ്ങള് ഇതിനങ്ങോട്ട് പോന്നത്? അല്ലാ, അബൂജാഹിലിന്റെ പിന്നെ ആ വാക്കട് കേട്ടപ്പോ പിന്നെ എല്ലാരും ഇങ്ങനെ പറഞ്ഞു, ഓ കാക്ക പറഞ്ഞാ പിന്നെ അങ്ങനെയാണ് ആ സാധനം, അങ്ങനെ നമ്മാക്കിയുടെ വിഷള. അപ്പൊ പിന്നെ മുണ്ടിയില്ല. അപ്പൊ അബൂജാല് പറഞ്ഞേ, നിങ്ങളെ സംഗതി ഇപ്പൊ നിങ്ങൾ എല്ലാരും പിന്മാറും, അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, യുദ്ധം അങ്ങോട്ട് തുടങ്ങുക. സംഗതി ഇപ്പൊ അല്ലെങ്കിൽ ഇപ്പൊ എന്താ ചെയ്യും? സ്വാപത്തിനെ കണ്ടിട്ട് അല്ലെങ്കിൽ ഓലെ കണ്ടിട്ട് എല്ലാരും പിന്മാറാൻ സാധ്യത ഉണ്ട്. അപ്പൊ പെട്ടെന്ന് യുദ്ധം തുടങ്ങണം. എങ്ങനെ യുദ്ധം തുടങ്ങും? മുത്തുനബി സ്വഹാബത്ത് എന്തായാലും തുടങ്ങൂല, കാരണം യുദ്ധം ലക്ഷ്യം വെച്ചിട്ടല്ലല്ലോ പോകുന്നത്. പക്ഷെ എങ്ങനെ തുടങ്ങും? അതിനൊരു കാരണം വേണം. യുദ്ധം തുടങ്ങണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം വേണം. അങ്ങനെയാണല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുണ്ടാവണമെങ്കിൽ എന്തൊരു കാരണം വേണ്ടേ അല്ലേ? നമ്മൾ പറയില്ലേ, ആ പിന്നെ ഇജങ്ങോട്ടോ കാട്ടിയാല്, ആ എന്താ ഞാൻ കാട്ടിയാല്, അജിന്നും എന്നിട്ട് ഒന്ന് തൊടും. അപ്പൊ എന്തേലും കാരണം, അല്ലെങ്കിൽ ഒരു വേറെ വരച്ചിട്ട് ഈ വരന്റെ പുറത്ത് വന്ന് കടന്ന, അപ്പോനാ വരന്റെ അപ്പുറത്ത് കടന്ന്, എന്നിട്ട് അപ്പുറത്ത് ഈ വരന്റെ പുറത്ത് വന്ന് കടന്ന, അവിടെ വരച്ചു, അവിടെ വരച്ചു. ആ രണ്ട് പേരല്ല, ഈ മൂന്ന് വരന്റെ പുറത്ത് വന്ന് കടന്ന് അപ്പോഴും കടക്കുമ്പോ കടക്കാൻ കഴിയൂലേ, അത്രേ ഉള്ളൂ. അപ്പൊ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കണേ നമ്മള്. അപ്പൊ അബൂജാല് പറഞ്ഞ, എന്തെങ്കിലും ഒരു കാരണം വേണം, യുദ്ധം തുടങ്ങണമെങ്കിൽ എന്ത് വേണം? എന്തെങ്കിലും ഒരു കാരണം വേണം. അപ്പൊ അബൂജഹലെ ആശാൻ പറഞ്ഞ ബുദ്ധി എന്താ പറയുന്നത്? നമുക്കിപ്പോ വെള്ളല്ല, കാരണം നമ്മളെ വെള്ളൊക്കെ കഴിഞ്ഞു. മുസ്ലിമീങ്ങളാണെങ്കിലോ ഓർക്ക് ആദ്യം വെള്ളല്ലായിരുന്നു, പക്ഷെ മഴ പെയ്തപ്പോ ഓലടോ ഹൗല് കെട്ടിട്ട് ഓർക്ക് വെള്ളമുണ്ട്. അപ്പൊ ആ ഹൗലിൽ നിന്ന് നമ്മൾ വെള്ളം കോരാന്ന് പറഞ്ഞു.
ഹൗലെന്ന് വെള്ളം കോരാ. അപ്പൊ എന്ത് ചെയ്യും? ഓര് തടുക്കും. അപ്പൊ തടുക്കുമ്പോ എന്ത് ചെയ്യാം? നമുക്കവിടെ കേറിട്ട് അറ്റാക്ക് ചെയ്യാണ്ടോ? അപൂജാലിന്റെ ബുദ്ധിയുണ്ടോ? യുദ്ധം തുടങ്ങാനുള്ള ബുദ്ധിയുണ്ടെങ്കിലേ പറഞ്ഞു മനസ്സിലാവുണ്ടോ? യുദ്ധം തുടങ്ങാനുള്ള ഒരു ബുദ്ധി അപൂജാൽ ഉപയോഗിച്ചത് അതാ. എങ്ങനെ തുടങ്ങും, എങ്ങനെ യുദ്ധം തുടങ്ങും എന്നുള്ള ആ ഒരു ഇഷ്കാലിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അപൂജഹല് പറഞ്ഞത് മുസ്ലിമീങ്ങളുടെ ഹൗല് ഹൗലെന്ന് നമുക്ക് എന്ത് ചെയ്യാം? വെള്ളം കോരാം. തോണ്ടുക. ആ വെള്ളം എടുക്കുമ്പോ എന്ത് ചെയ്യും? ഓല് തടക്കും. അപ്പൊ നമുക്ക് യുദ്ധം ചെയ്യാം. അപ്പോ ആരാ വെള്ളം എടുക്കുക? മുസ്ലിമികളെ ഭാഗത്ത് സ്വാപത്ത് ഇങ്ങനെ ശക്തന്മാരായിട്ട് ഇങ്ങനെ നിക്കല്ലേ, വെറുതെ അങ്ങട്ട് ബക്കറ്റ് ആയിട്ട് പോയാൽ ചിലപ്പോ തലക്കം പുറത്ത് കൂടെ നോക്കി കിട്ടും. അപ്പൊ കാരണം അപ്പുറത്ത് ആരൊക്കെ ഉണ്ട്? അംസർ റളിയല്ലാഹു അൻഹു ഉണ്ട്. അംസർ റളിയല്ലാഹു അൻഹു കണ്ണും ചുമ്പി അവിടെ മിന്നാണ്ടല്ലോ, പിന്നെ പൊന്നീച്ച പാറി കളിക്കും. അങ്ങനെയാണ് അംസർ റളിയല്ലാഹു അൻഹു കയ്യിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവനവിടെ കിടക്കും. പിന്നെ ഇസ്രായേലിന് വരാനൊരു പണി ഉണ്ടാവൂല. അപ്പൊ ആരാ പോവുക? ആദ്യം പോണത് തന്നെ എന്ത് ചെയ്യണം? പേടിച്ച് തിരിച്ചു വരരുത്. നല്ല ധൈര്യത്തിൽ പോകണം. ഫസ്റ്റ് താളാണ്, ഫസ്റ്റ് താളാണ്. അപ്പൊ നല്ല ഒരു ഓപ്പണിംഗ്, നല്ല ഒരാൾ ഇറക്കണം, നല്ല ഒരു ഓപ്പണർ ഇറക്കണം. ആരാ പോക? ഫസ്റ്റ് ബാറ്റ്മാനാണ്. അസ്വദ് പറഞ്ഞേ ഞാൻ പോയിക്കോളാം. ഓല കൂട്ടത്തിന്ന് വരാൻ പറ്റിയ സാധനം തന്നെയാണ് ആരേ? അസ്വദ്. അസ്വദ് അസ്വദ് കുറച്ച് നല്ല ഉഷാറുള്ളവനാ, നല്ല ശക്തി ഉള്ളവനാ, നല്ല പവറുള്ളവനാ. ശരീരൊക്കെ ഇങ്ങനെ കറുത്തിട്ട് പേര് പോലെ തന്നെ കറുത്തിട്ട് നല്ല പവറുള്ള ആളാണ് ആര്? അസ്വദ്. അസ്വദ് അസ്വദ് പറഞ്ഞേ ഞാൻ വെള്ളെടുത്തോളാം. മുസ്ലിമീങ്ങളെ ഹൗലെന്നല്ലേ ഞാൻ വെള്ളെടുത്ത് കാണിച്ചിരങ്ങൾക്ക്. എങ്ങനെയാണ് ഒരാളെ ഹൗലിൽ നിന്ന് വെള്ളെടുക്കൽ എന്ന് കണ്ടോളി എന്ന് പറഞ്ഞാണ്ട് അസ്വദ് ഇങ്ങനെ വെല്ലുവിളിച്ച് പോവുക. അപ്പൊ അസ്വദ് നീച്ചെന്നപ്പോ മാഷാല്ലാ അസ്വദ് നീ ഉഷാറാടാ. ആരെ വക? അബൂജഹലിന്റെ വക. മരിക്കാൻ പോവല്ലേ, ആളെ കിട്ടുക, ആളൊക്കെ കിട്ടേണ്ട ആളുടെ തന്നെ ആശീർവാദം കിട്ടണേട് പറയാം. അസ്വദിനെ തിരിപ്പ് കയറ്റിയാണ് ഈ സാധുവിനെ. ഈ സാധു പെടാൻ പോവുക, അസ്വദ് പെടാൻ പോവുക. എന്നിട്ട് മറ്റോ നിന്നാണ്ട് ബാക്കിൽ പറഞ്ഞു കൊടുക്കാം, അസ്വദേ ഉഷാറടാ, നീ ഉഷാറടാ, ചെല്ലടാ ചെല്ലടാ. അങ്ങനെ അസ്വദ് എന്ന് അസ്വദ് എന്ത് ചെയ്തു? ഒരു വാളായിട്ട് വന്ന് പ്രിയപ്പെട്ടവരെ. എന്നിട്ട് മുസ്ലിമീങ്ങളുടെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളുടെ ഹൗലിൽ നിന്ന് വെള്ളം കോരാൻ അസ്വദ് വന്ന്. അപ്പോ മുസ്ലിമീങ്ങളുടെ ഭാഗത്ത് നിന്ന് വെള്ളം കോരാൻ വന്നപ്പോ മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹാനായ ഹംസത്തുൽ കറ റളിയല്ലാഹു അൻഹു വിളിച്ചു. ആരെയാ മുത്തു നബി ആദ്യം വിളിച്ചത്? യാ ഹംസ, ഇറങ്ങി ചെല്ലു ഹംസ. മഹാനായ ഹംസത്തുൽ കറ റളിയല്ലാഹു അൻഹു അസദുല്ലാഹ് അല്ലാഹുവിന്റെ ദീനിന്റെ പുലിക്കുട്ടി എന്ന പേരുള്ള ദീനിന്റെ പുലിക്കുട്ടി എന്ന പേരുള്ള ചങ്കൂറ്റത്തോടെ പ്രതികരിക്കാൻ കഴിയുന്ന സ്വഹാബി. അസത്യത്തിനെതിരെ, അനീതിക്കെതിരെ മുഖം നോക്കാതെ, അനീതി ചെയ്യുന്നത് ആരാണെങ്കിലും അതിനെ തടുക്കാൻ ചങ്കൂറ്റമുള്ള സ്വഹാബിയായിരുന്ന മഹാനായ ബഹുമാനപ്പെട്ട ഹംസത്തുൽ കറാർ. ഉറക്കെ ചൊല്ലി ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു. ഹംസ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആരാ ആരാ എന്റെ ഹൗലിൽ നിന്ന് വെള്ളം കോരുന്നവൻ? ആരാ അതിന്റെ ധൈര്യമുള്ളവൻ? ആരാ വമ്പു ഹംസ റളിയല്ലാഹു അൻഹു ചാടി തമ്പിയാസ്വദ് മാറേടാ വല്ലല്ലേ ബീമഹ മോദഹു നീന്ന് വെള്ളം കോടിക്കുന്നു നാരേടാ വമ്പു ഹംസ റളിയല്ലാഹു അൻഹു ചാടി തമ്പിയാസ്വദ് മാറേടാ വെള്ളല്ലേ ബീമഹ മോദർഹു നീന്ന് വെള്ളം കോടിക്കുന്നു നാരേടാ അംബർ ഷഫിയുള്ള കാവൽ വെച്ചുള്ള സംബരമിൽ വന്ന് ചേരേടാ ഖൈറുൽ വറാ നബി യാർക്കോളത്തീന്ന് ധൈര്യമുണ്ടെങ്കിൽ കോരേടാ അംബർ ഷഫിയുള്ള കാവൽ വെച്ചുള്ള സംബരമിൽ വന്ന് ചേരേടാ
ഹൈറുവാറാമേബിയാക്കോളത്തീന്ന് ദൈനീയമുണ്ടെങ്കിൽ കോരേടാ, വമ്പന്മാരുണ്ടെങ്കിൽ ഞാനൊന്ന് കാണട്ടെ, വന്ന് ബലത്തോടെ വെള്ളം കൂടി ചാട്ടെ, തുമ്പിക്ക് മാമാദം പൊട്ടിയോളം അട്ടെ, കൂറിയ വാക്കീനെ കേട്ട് വെളിപ്പാട്ടെ, വമ്പന്മാരുണ്ടെങ്കിൽ ഞാനൊന്ന് കാണട്ടെ, വന്ന് ബലത്തോടെ വെള്ളം കൂടി ചാട്ടെ, തുമ്പിക്ക് മാമാദം പൊട്ടിയുള്ള മറ്റേ കൂറിയ വാക്കീനെ കേട്ട് വെളിപ്പേട്ടെ, സംസാരിക സാരിക പാമഗിരി ശൃംഗാരി മാഗരിക തങ്കും തക ദിന്തിരിന്തിങ്കണ ചൊങ്കുങ്കള അങ്കറുകള തരികിട ജനുത താതോനി താതിമേഖേളം കൊണ്ടാനേ, വമ്പുറ്റ ഹംസ റലിയല്ലാ ചാടി തമ്പിയ സേവത് മാറേടാ, വല്ലല്ലേ ഭീമഹ മോദർഹോ നീമേ വെള്ളം കോടിക്കുന്നു നാരേടാ ചൊല്ലോ വമ്പുറ്റ ഹംസ. ആ പഴയ ഉമ്മമാർക്കൊക്കെ അറിയാം, എല്ലാവരും പാടി അവസാനം പാടി കൂടി, വമ്പുറ്റ ഹംസ റലിയല്ലാ ചാടി ടമ്പിയ സേവത് മാറേടാ, വെള്ളല്ലേ ഭീമാഹ മോദർഹോ നീന്ന് വെള്ളം കോടിക്കുള്ളോ നാരേടാ, വെള്ളം കോണിക്കുള്ളോ നാരേടാ. കേട്ടോ ആ പാട്ട്, കേട്ടോ പാട്ട്, കേട്ടോ ആ പാട്ട്, കേട്ടോ നിങ്ങള്, കേട്ടോ നിങ്ങള്. അല്ലാ എന്തോ നല്ല രസമല്ലേ അല്ലേ, നമ്മളെ പൂമ്പാറ്റൊക്കെ പഠിപ്പിച്ചു കൊടുക്കാം, ഓലൊക്കെ പാടട്ടെ പാടട്ടെ, ഓലി ചിലപ്പോ അത് കേട്ടെ ധോണി ധോണി പപ്പ അത് കേട്ട് ശീലം ഉണ്ടാവുള്ളു, ചിലപ്പോ ഇതൊക്കെ കേക്കട്ടെ, ഇതൊക്കെയാണ് കേക്കേണ്ടത്. ആ അപ്പൊ പറഞ്ഞു വരുന്നത് എന്താ നിങ്ങക്ക്, അസുവതേ വെള്ളം കുടിക്കാൻ അങ്ങോട്ട് ഇറങ്ങിയപ്പോ ഹംസ റളിയല്ലാഹു പറഞ്ഞു, ആരാണ് എന്റെ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൗലിൽ നിന്ന് വെള്ളം കുടിക്കുന്നവൻ ആരാ, ആരാത്ര ധൈര്യം നാള്, എന്റെ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എന്റെ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളുടെ ഹൗലിൽ നിന്ന് വെള്ളം കുടിക്കാൻ ധൈര്യമുള്ളവൻ ആരാ, അവൻ ഇറങ്ങി വരട്ടെ. അല്ലാഹുവേ അസ്വദ് വരികയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൗലിൽ നിന്ന് വെള്ളം കുടിക്കാൻ അസ്വദ് കടന്നു വരികയാണ്, അസ്വദ് കടന്നു വരികയാണ്. ഹംസ ചൊല്ലു മോനെ, ചൊല്ലു മോനെ, ഇറങ്ങൂ മോനെ, ബദർ തുടങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആലോചിച്ചു നോക്കി, ആരാണ് തുടക്കം കുറിച്ചത്, ആരാ ബദറിന്റെ എറണാകുളത്തിലേക്ക് യുദ്ധത്തിന് തുടക്കം കുറിച്ചത്, ആരാ? അബൂജഹലിന്റെ വാക്ക് കേട്ടുകൊണ്ട്, അബൂജഹലിന്റെ വാക്ക് കണ്ട് കേട്ടുകൊണ്ട് അസ്വദ് വെള്ളം എടുക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ധൈര്യമുണ്ടെങ്കിൽ കോരടാ, ധൈര്യമുണ്ടെങ്കിൽ ഹൗലിൽ നിന്ന് വെള്ളം കോരു മോനെ. അംബർ ഷഫിയും അംബർ ഷഫിയുള്ള കാവൽ വെച്ചുള്ള വെള്ളം കുടിക്കുന്നോ നാരേടാ, ഹൈറുൽ വറാ നേബിയാർക്കോളത്തീന്ന് ധൈര്യമുണ്ടെങ്കിൽ കോരേടാ, എന്റെ മുത്തു റസൂലുള്ള സ്വഭാവത്തും നിർമ്മിച്ച ഹൗലിൽ നിന്ന് ധൈര്യമുണ്ടെങ്കിൽ നീ വെള്ളം കോരി അസ്വദേ, നീ ഒരാൺകുട്ടിയാണെങ്കിൽ നീ വെള്ളം കോരി അസ്വദേ, ധൈര്യമുള്ള ചങ്കൂറ്റമുള്ള ചെറുപ്പക്കാർ നിങ്ങളെ കൂട്ടത്തിലുണ്ടെങ്കിൽ നിങ്ങളെ മുത്തു റസൂലുള്ള നിർമ്മിച്ച ഈ ഹൗലിൽ നിന്ന് വെള്ളം കൊടുക്കാൻ ആരാ ധൈര്യമുള്ളവന്? അല്ലാഹുവേ അസ്വദ് മുന്നോട്ട് വരികയാണ്, അസ്വദ് അങ്ങ് മുന്നോട്ട് വന്ന ഹൗദിന്റെ സമീപത്തെത്തിയപ്പോ മഹാനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു ഓടിച്ചെന്നിട്ട് അസ്വദിന്റെ കണങ്കാലിനൊരു വെട്ട് കൊടുക്കുകയാ,
ആണ്. ഒരൊറ്റ വെട്ടിന്റെ തന്നെ അസ്വദിന്റെ കണങ്കാനിന്നെ വെട്ടേൽക്കുകയാണ്. പിഴച്ചില്ല, ഒരു സെക്കൻഡ് പോലും മുന്നം പിഴച്ചില്ല, ഒരു സെക്കൻഡ് പോലും ഹംസ റളിയല്ലാഹു അൻഹു മുന്നം പിഴച്ചില്ല. ബദറിന്റെ രണാങ്കണത്തിൽ മുത്തുനബിയുടെ ഹൗദിൽ നിന്ന് വെള്ളം കുടിക്കുന്ന അസ്വദിന്റെ കണങ്കാനല്ലേ പാറി വന്ന ഹംസത്തുൽ കർറാർ തങ്ങളൊരു വെട്ട് കൊടുക്കുകയാണ്. ആ വെട്ടേറ്റുകൊണ്ട് അസ്വദ ഹൗദിന്റെ സമീപത്തങ്ങ് വീണു പോവുകയാണ്. ഒരൊറ്റ വെട്ട് ആരേ ഹംസ റളിയല്ലാഹു അൻഹു മാഷാഅല്ലാ കണങ്കാലിന് അത് നല്ല മർമ്മത്ത് തന്നെ കൊണ്ടു കറ കറ കറക്റ്റൊരു കിക്കട് കിട്ടി. അപ്പൊ കാലിന് അങ്ങ് വെട്ട് കിട്ടിയപ്പോ എന്ത് ചെയ്തു? അസ്വദ് അവിടെ വീണു. പക്ഷേ അസ്വദ് സംഗതി വീണു. വീണു അസ്വദ് വീണപ്പോ ഹൗദിന്റെ അടുത്തല്ല വീണത്, ഹൗദിന്റെ അടുക്കലാണ് വീണത്. അസ്വദ് എന്ത് ചെയ്തു? ഏതായാലും വെട്ടിട്ടില്ലേ, അസ്വദ് പിന്മാറിയില്ല. പ്രിയപ്പെട്ടവരെ, അസ്വദ് എന്താ ചെയ്തു? കാലെടുത്തിട്ട് ഒരൊറ്റ ചവിട്ട് ഹൗദിനെ. ആ ഹൗദിന്റെ ചുമരുണ്ടല്ലോ, ഹൗദിന്റെ ചുമരിന് അസ്വദ് സാദിന്റെ കാലെങ്ങനെയാണ്? കാലെടുത്തിട്ട് ഒരൊറ്റ ചവിട്ട് നല്ല തമ്മിൽ ചവിട്ടിട്ട് ഹൗദ് അങ്ങോട്ട് പൊളിച്ചു. മാഷാല്ലാ, ഹൗദിന്റെ ഒരു ഭാഗം ഇട്ട് പൊളിഞ്ഞു. അസ്വദിന്റെ കാലുണ്ട്, ആ പാക തീരുന്നില്ലേറ്റങ്ങളത്. കാല് കാലിന് വെട്ടിട്ട് കഴിഞ്ഞാൽ ഇപ്പൊ പന്ത് കളിക്കുന്ന സമയത്ത് ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് കുറെ വെട്ടിട്ടിട്ടില്ലേ കാലിന്? അത് കൊച്ചിലിക്കാണ്. വെട്ടട കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ മാറും അല്ലേ, നമ്മൾ ഇങ്ങനെ പോകും. കാലിന് വെട്ടട കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ മസിൽ കയറി കഴിഞ്ഞാണ്ടല്ലോ വലിയ പവ, വലിയ പ്രയാസം തന്നെയാണ്. പക്ഷെ അസ്വദ് എന്ത് ചെയ്തു? അസ്വദിന്റെ കാലിന് വെട്ടിട്ട് എന്നിട്ട് ആ ഹൈവാൻ എന്ത് ചെയ്തു? ഹൗദിനെ നോക്കിയിട്ട് ഒരൊറ്റ ചവിട്ട്, ഹൗദിന്റെ ഒരൊറ്റ ചവിട്ട്, ആ ഹൗദിന്റെ ഒരു ഭാഗം പൊളിഞ്ഞു. ഹംസ റളിയല്ലാഹു അൻഹു വിട്ടില്ല, ഹൗദിനിട്ട് വെട്ടി അസ്വദിനെ. പൊളിച്ചപ്പോ ഹംസ റളിയല്ലാഹു അൻഹു ആയിലും വലിയ വെട്ട് കടന്നോർത്തിട്ട് ഒറ്റ വെട്ട് വീണ്ടും വെട്ടി. അസ്വദുമായി യുദ്ധം നടക്കുകയാണ്. മല്ലനായ അസ്വദേ, ധീരനായ അസ്വദേ, ബദറിന്റെ രണാംഗളത്തിൽ ആറാണ് ആരാണ് തുടക്കം കുറിക്കുന്നതെന്ന് ചോദിച്ചപ്പോ ശത്രുക്കളെ കൂട്ടത്തിൽ നിന്ന് എല്ലാവരും പേടിയോടെ പിന്മാറിയപ്പോ അപൂജകളെ ഞാൻ ഇറങ്ങാമെന്ന് പറഞ്ഞ് ശത്രുക്കളെ കൂട്ടത്തിൽ നിന്ന് ധൈര്യത്തോടെ ഇറങ്ങിയ അസ്വദേ, ധൈര്യത്തോടെ ഇറങ്ങിയ അസ്വദേ, ആ അസ്വദിനെ ഹൗദിന്റെ പരിസരത്തിൽ നിന്ന് മഹാനായ ഹംസത്തുൽ കർറാർ റളിയല്ലാഹു അൻഹു വെട്ടുകയാണ്. അവസാനം അസ്വദുൽ മക്സൂമി ബദറിന്റെ രണാകളത്തിൽ നിന്ന് ആദ്യമായി മരണപ്പെടുകയാണ്. ആദ്യമായി മരിച്ചത് അസ്വദ. അല്ലാ, ശത്രുക്കളെ ഒന്നാമത്തെ വിക്കറ്റ് പോയി. ഒന്നാമത്തെ വിക്കറ്റോട് പോയി ശത്രുക്കൾ. അബൂജയിൽ ഇത് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം എന്താ? ഇറങ്ങിയപ്പോ നല്ല ഒരാളല്ലേ ഇറക്കിയത്, അല്ലേ? നല്ല ഒരു മല്ലനെയാണല്ലോ ഇറക്കിയത്. പക്ഷേ ആ മല്ലനെ അസ്വദ് അങ്ങ് മരിച്ചപ്പോ അബൂജയിൽ അന്തം വിട്ടിങ്ങനെ നിക്ക. ശത്രുക്കള് ആരാ പോയത്? ചില്ലറല്ല, ആരാ പോയത് പ്രിയപ്പെട്ടവരെ? ചില്ലറല്ല, അസ്വദാ പോയത്, പ്രധാനപ്പെട്ട ആള്. അപ്പൊ ഈ പക, അസ്വദിന്റെ മരണത്തിന്റെ പക, ശത്രുക്കൾക്ക് നല്ലോണം കൂടി, നല്ലോണം കൂടി. അപ്പൊ അബൂജയിൽ പറഞ്ഞു, ഉത്തുബത്തിന്റെ മകൻ വലീദും മറങ്ങട്ടെ. ഇനി അടുത്തത് രണാംകളത്തെ കറങ്ങാണ്. അസ്വദ് പോയില്ലേ, ഇനി അടുത്തതാരാ? ഇനി വിടാൻ പറ്റൂല, ഇനി വിടാൻ പറ്റൂല. ഉത്തുബ, നിങ്ങൾ ഇറങ്ങണം. ഷൈബത്തെ, നിങ്ങളും ഇറങ്ങണം. മകൻ വലീദിനോട് പറയാണ്, മകൻ വലീദിനോട് പറയാണ്, വലീദെ നീയും ഇറങ്ങണം. അല്ലാ കേട്ടില്ലേ, ചാടിട്ടസ്വദ് അവിടന്ന് മാറേടാ, അസ്ഹബർഹൗലിന്നാരേടാ, ജലക്കൊടുക്കുന്നവരുണ്ടെങ്കിൽ കോരേടാ, പിടയുന്ന പടവാളും ഇടി പൊടി പൊരുതി, അടർക്കാളം പടർക്കാളം അടിപൊടി കയറി
അടരുന്ന അസമതി ഒരുവട്ടം കതറി പിടയുന്ന പടവാളം മിടി പൊടി പൊരുതി അടർക്കാളം പടർക്കാളം മടി പൊടി കയറി അടരുന്ന അസമതി ഒരുവട്ടം കുതറി ചാടും പാടെ മാറങ്ങല്ലോ ചാടി പൂലി ഹംസ താഴെ മാറിങ്ങല്ലോ അസദുല്ലാഹി റളിയല്ലാ ചാടിട്ടസവത് അവിടം മാറിടാ അസ്ഹബർ ഹൗലി നാരിടാ ജലമെടുക്കുന്നവരുണ്ടെങ്കിൽ കോരേടാ സുബ്ഹാനല്ലാഹ്. അപ്പൊ അസുബത് പോയി, അസുബത് പോയപ്പോ പിന്നെ ഇറങ്ങിയത് ആരാ പ്രിയപ്പെട്ടവരെ? പതിനെട്ട് രണാംഗലത്തിൽ അതാ വരുന്നത്. ഉടനടി പുലിഹംസ ഒരു കുത്ത് കൊടുത്ത് ഒരു കുത്ത് കൊടുത്തപ്പോൾ അലിഹംസ തടുത്ത് ഉത്തുബത്തും ശൈബത്തും നബിയോരെ എതിർത്ത് ഉടനടി പുലിഹംസ ഒരു കുത്ത് കൊടുത്ത് ഒരു കുത്ത് കൊടുത്തപ്പോൾ അലിഹംസ തടുത്ത് ഉത്തുബത്തും ശൈബത്തും വലീദും മാറിനല്ലോ നേരായ മാഗം തെളിച്ചല്ലോ അസദുല്ലാഹി റളിയല്ലാ ചാടിട്ടസ്മത് അവിടന്ന് മാറേടാ അസ്ഹബർ ഹൗലി നാരേടാ ജലമെടുക്കുന്നവരുണ്ടെങ്കിൽ കോരേടാ. അല്ലാഹുവേ ചരിത്രം പറയുകയാണ്, ചരിത്രം പറയുകയാണ്, ശത്രുക്കളെ ഭാഗത്ത് നിന്ന് പിന്നെ ഇറങ്ങി വന്ന ധാരാളം ഉത്തുബത്തും ശൈബത്തും ഉത്തുബതിയുടെ മകൻ വലീദുമാണ്. അല്ലാ, ഈ ശത്രുക്കളെ മൂന്ന് പേര് കളത്തിൽ ഇറങ്ങി അസ്വദിന്റെ മരണശേഷം അസ്വദിന്റെ മരണം ശത്രുക്കളെ വല്ലാതെ ഭയപ്പെടുത്തി കളഞ്ഞു. ഞങ്ങളെ പ്രധാനപ്പെട്ട ആളാണല്ലോ നഷ്ടപ്പെട്ടത്. പിന്നെ രണ്ടാമത് ശത്രുക്കളെ ഭാഗത്ത് നിന്ന് ഇറങ്ങുന്നത് ഉത്തുബത്താണ്, ശൈബത്താണ്, വലീദാണ്. മൂന്ന് പേരും രണാംകളത്ത് ഇറങ്ങി. മുസ്ലിമീങ്ങളെ ഭാഗത്ത് നിന്ന് മഹാനായ മുഅവ്വിദ് റളിയല്ലാഹു അൻഹു, മുആദ് റളിയല്ലാഹു അൻഹു, അഫ് റളിയല്ലാഹു അൻഹു ഇറങ്ങുകയാണ്. മൂന്നാളുകൾ ശത്രുക്കൾ ഭാഗത്ത് നിന്ന് ഇറങ്ങി, മൂന്നാളുകൾ മുത്തുനബിന്റെ ഭാഗത്ത് നിന്ന് ഇറങ്ങി. ഓലിറങ്ങിയാണ്, ഓലിറങ്ങിയപ്പോ ഇവിടെ ഇറങ്ങി. അപ്പൊ മൂന്നാളെ ഇറങ്ങി. അപ്പൊ ആദ്യം ഇറങ്ങിയതാരാ? മുസ്ലിമുകളെ ഭാഗത്ത് നിന്ന് ആദ്യം ഇറങ്ങിയതാരാ? മഹാനായ മുഹബ്ബിദ് റളിയല്ലാഹു അൻഹു. തങ്ങനെ വെറുതെ ഹൃദയ തെല്ലുകൂടി ചരിത്രം കേട്ടാ മതി. ആ ചൊല്ലിക്കൂടി മുഹബ്ബിദ്, ഒന്നുകൂടി ഒന്നുകൂടി ഉറക്കെ മുഹബ്ബിദ് റളിയല്ലാഹു അൻഹു. പോരാ പോരാ മുഅദ് മുഅദ് ഉറക്കെ ചൊല്ലി മക്കളെ, മുഅദ് മുഅദ് റളിയല്ലാഹു അൻഹു, ഔഫ് റളിയല്ലാഹു അൻഹു. ഈ മൂന്ന് സ്വഹാബത്തും ഇറങ്ങിയപ്പോ ശത്രുക്കൾ പറഞ്ഞു, യാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഓലെ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് ഞങ്ങളെ നാട്ടുകാരെ കൊണ്ടുവാ. ഒരു മദീനക്കാരല്ലേ, ഓല അൻസാരികളല്ലേ, ഞങ്ങളെ നാട്ടുകാർ കൊണ്ടുവാ. മക്കാരില്ല ഞങ്ങളെ കൂട്ടത്തില്, ഓലങ്ങട്ട് വിട്, ഞങ്ങളെ നാട്ടുകാരെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, ഓലങ്ങട്ട് വിട്, ഓലോടാണ് ഞങ്ങൾക്ക് യുദ്ധം ചെയ്യേണ്ടത്. ആരാ ഓലങ്ങട്ട് കിട്ടിയാ ചെയ്യുമോ? ചെയ്തു ഓനെ വെല്ലുവിളി കേട്ട് കഴിഞ്ഞാലേ ശത്രുക്കളെ വെല്ലുവിളി, നാട്ടുകാരെ വിളിക്കണ്ട് ഒക്കെ ഇക്കണേ, നാട്ടുകാരെ കെട്ടി കഴിഞ്ഞാൽ ഓലെ കഥ പെട്ടെന്ന് തീരും. നല്ലതേ, അപ്പൊ ഓൻ പറയാം, ശത്രുക്കളെ പറയാം, അബൂജാലെ പറയണേ, എന്തേ മുഹമ്മദേ ഞങ്ങളെ നാട്ടുകാരെങ്ങട്ട് വിടെ, മക്കാരെങ്ങട്ട് വിടെ. അല്ലാ, അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കാരെങ്കിൽ മക്കാരെ ആദ്യമായി മുത്തുനബി വിളിച്ചത് ആരെയാണെന്നറിയോ? മഹാനായ ഹംസത്തുൽ കറാർ. ആ പേര് കേൾക്കുമ്പോ തന്നെ രോമാഞ്ചമല്ലേ ചെറുപ്പക്കാരാ, ആ പേര് കേൾക്ക് വന്ന രോമാഞ്ചമല്ലേ ചെറുപ്പക്കാരാ. രണ്ടാമത് വിളിച്ചത് ആരെയാണെന്നറിയോ? മഹാനായ അലി റളിയല്ലാഹു അൻഹു, മുത്തു റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട മരുമകനായ അലി റളിയല്ലാഹു അൻഹു, ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ പ്രിയപ്പെട്ട ഭർത്താവ് അലി റളിയല്ലാഹു അൻഹു. അലിയാരെ തങ്ങളെയാ രണ്ടാമത് വിളിച്ചത്, മൂന്നാമത് വിളിച്ചത് ആരെയാ? മഹാനായ ഉബൈദ റളിയല്ലാഹു അൻഹു.
മൂന്ന് സ്വഹാബത്തിനെ മൂന്ന് സ്വഹാബത്തിനെ വിളിച്ചു. ആരൊക്കെ? മഹാനായ ഹംസ റളിയല്ലാഹു അൻഹുവിനെ പ്രിയപ്പെട്ടവരെ 58 വയസ്സ്. നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ, നല്ലോണം ശ്രദ്ധിച്ചോളി. 58 വയസ്സാണ് ആർക്കുള്ളത്? ഹംസ റളിയല്ലാഹുവിനുള്ളത്. അലി റളിയല്ലാഹുവിനോ 20 വയസ്സ്, ഉബൈദ റളിയല്ലാഹുവിന് 63 വയസ്സ്. അപ്പൊ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രായമുള്ള സ്വഹാബിയാണ് ആര്? മഹാനായ സയ്യിദന ഉബൈദ റളിയല്ലാഹു അല്ലാഹ്. അപ്പൊ ശത്രുക്കൾ ഭാഗത്ത് നാരക്കിറങ്ങി ഉത്ബത്ത് ഇറങ്ങി, ഷൈബത്ത് ഇറങ്ങി, വലീദ് ഇറങ്ങി, മുസ്ലിമീങ്ങളെ ഭാഗത്തുനിന്നോ ഹംസ റളിയല്ലാഹു ഇറങ്ങി, അലി റളിയല്ലാഹു ഇറങ്ങി, ഉബൈദ റളിയല്ലാഹു ഇറങ്ങി. മാഷാ അല്ലാഹ്, ചരിത്രം പറയുകയാണ്, ഉത്ബത്തിനെ നേരിട്ടത് ഉബൈദ റളിയല്ലാഹു അൻഹുവാണ്. ഉത്ബത്തിനെ നേരിട്ടത് ഉബൈദ റളിയല്ലാഹു അൻഹുവാണ്. 63 വയസ്സുള്ള സ്വഹാബിയാണ് മഹാനായ ഉബൈദ റളിയല്ലാഹു അൻഹു. ഷൈബത്തിനെ നേരിട്ടത് അലി റളിയല്ലാഹു അൻഹുവാണ്. വലീദിന് നേരിട്ടത് ഹംസ റളിയല്ലാഹു അൻഹുവാണ്. ചരിത്രം പറയുന്ന അല്ലാ, ഉത്ബത്തും ഷൈബത്തും വലീദും ഇറങ്ങിയപ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട സ്വഹാബത്തെ ഹംസത്തുൽ ഖർറാർ റളിയല്ലാഹു അൻഹു വലീദുമായിട്ട് യുദ്ധം നടക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഘോരമായ യുദ്ധം നടക്കുകയാണ്. മഹാനായ ഹംസത്തുൽ ഖർറാർ റളിയല്ലാഹു അൻഹു ബദറിന്റെ രണാങ്കണത്തിലതാ വലീദ് ശത്രുവിനെ പരാജയപ്പെടുത്തുന്നു. അൽഹംദുലില്ലാഹ്, വലീദ് മരണപ്പെട്ടു, വലീദിനെ കൊല്ലപ്പെട്ടു. അല്ലാഹുവേ, ഹംസ റളിയല്ലാഹു അൻഹു വലീദിനെ വധിച്ചു കളഞ്ഞു. മഹാനായ അലി റളിയല്ലാഹു അൻഹു നേരിട്ടത് ഷൈബത്തിനെയാണ്. ഉടനെ തന്നെ ഷൈബത്തിനെയും വധിച്ചു കളയുകയാണ്. പെട്ടെന്ന് ഹംസ റളിയല്ലാഹു അൻഹു ഇറങ്ങി. പിന്നെ പെട്ടെന്ന് പണി ചെയ്തു തന്റെ നേരെ വന്നോലെ പെട്ടെന്ന് തീർത്തു. ഇനിയിപ്പോ ആരാ ബാക്കിയുള്ളത്? ഉബൈദ റളിയല്ലാഹു ഉത്ബത്തുണ്ട്. അപ്പൊ ഉബൈദ കുറച്ച് പ്രായമുള്ള ആളാണ്. അപ്പൊ എന്തുണ്ടാവും? അതിന്റേതായ ഒരു സാവകാശം അവിടെ ഉണ്ടാവും. അല്ലാഹുവേ, ചരിത്രം പറയുന്നത് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, മഹാനായ സയ്യിദന ഉബൈദ റളിയല്ലാഹു അൻഹു, അല്ലാഹുവേ പ്രായം ഒരുപാടുണ്ട്. ഉബൈദ റളിയല്ലാഹു അൻഹു എന്നെ വെട്ടേറ്റു. അലി റളിയല്ലാഹു അൻഹു തന്റെ ശത്രുവായ ഷൈബത്തിനെ വധിച്ചു. ഹംസ റളിയല്ലാഹു അൻഹു വലീദിനെ വധിച്ചു. അതൊക്കെ പെട്ടെന്ന് തീർത്തു, പെട്ടെന്ന് കണക്ക് തീർത്തു രണ്ടുപേരും. ഇനി ഇല്ലതാരാ? ഉബൈദ റളിയല്ലാഹു അൻഹു. ഉബൈദ റളിയല്ലാഹു അൻഹു എത്ര വയസ്സ്? 63 വയസ്സ്. മറക്കരുത്, ഞാൻ ചോദിക്കും, 63 വയസ്സാണ് ഉബൈദ റളിയല്ലാഹു അൻഹു. അല്ലാഹുവേ, ചരിത്രം പറയുകയാണ്, ഉബൈദ റളിയല്ലാഹു അൻഹു തന്റെ ശത്രുവായ ഉത്ബത്തിനോട് യുദ്ധം ചെയ്തു. പക്ഷേ ശത്രുവായ ഉത്ബത്തിന്റെ കയ്യിൽ നിന്ന് വെട്ടേറ്റപ്പോ ബഹുമാനപ്പെട്ട മഹാനായ സയ്യിദന ഉബൈദ റളിയല്ലാഹു അൻഹു ബദറിന്റെ രണാംഗണത്തെ വെട്ടേറ്റ് വീഴുകയാണ്. 63 വയസ്സ് പ്രായമുണ്ടല്ലോ, 63 വയസ്സ് പ്രായമുണ്ടല്ലോ മഹാനായ ഉബൈദ റളിയല്ലാഹു അൻഹു. ഒരുപാട് ക്ഷീണമുണ്ടാകുമല്ലോ, വിഷമമുണ്ടാകുമല്ലോ. പ്രായം ചെന്ന സ്വഹാബിയല്ലേ ആ പ്രിയപ്പെട്ട ഉബൈദ റളിയല്ലാഹു അൻഹു വെട്ടേറ്റപ്പോ അല്ലാഹുവേ ബദറിന്റെ രണാംഗണത്തിൽ അങ്ങ് പിടഞ്ഞു വീണുപോയി. ഉബൈദ റളിയല്ലാഹു അൻഹു എതിർക്കാൻ കഴിഞ്ഞില്ല, പാവമാണ്. 63 വയസ്സായിട്ട് പോലും ഉബൈദ റളിയല്ലാഹു അൻഹു പിന്മാറാതെ ധൈര്യസമേതം ബദറിന്റെ രണാംഗണത്തേക്ക് ഇറങ്ങിയപ്പോ തന്റെ ശത്രുവായ ഉത്ബത്തിന്റെ വെട്ടേറ്റ് കൊണ്ട് ബദറിന്റെ രണാംഗണത്ത് വീണപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഹംസ നമ്മുടെ പ്രിയപ്പെട്ട ഉബൈദ രണാംഗണത്തെ വീണിട്ടുണ്ട്. ഹംസ ഒരു പക്ഷി മാറുന്നത് പോലെ മഹാനായ ഹംസത്തുൽ ഖർറാർ റളിയല്ലാഹു അൻഹു ബദറിന്റെ രണാംഗണത്തേക്ക് ഓടി ചെല്ലുകയാണ്. അല്ലാഹുവേ ബദറിന്റെ രണാംഗണത്തേക്ക് ഓടി ചെന്നിട്ട് ഹംസത്തുൽ ഖർറാർ റളിയല്ലാഹു അൻഹു എന്ന പുലിക്കുട്ടിയായ സ്വഹാബി ഉബൈദത്ത് റളിയല്ലാഹു അൻഹു വെട്ടിയ ഉത്ബത്തിനെ അങ്ങ് വെട്ടുകയാണ്.
ഹംസ റളിയല്ലാഹു അൻഹു കൊണ്ട് പടപുരുതുകയാണ്. ഉബൈദ റളിയല്ലാഹു അൻഹു വെട്ടേറ്റ് കൊണ്ട് കാലിൽ നിന്ന് രക്തം വരുകയാണ്. രക്തം വന്നുകൊണ്ട് ഉബൈദ റളിയല്ലാഹു അൻഹു രണാകളത്തെ പിടഞ്ഞു വീണു. ളത്തി കിടക്കുകയാണ്. കാലിന് വെട്ടേറ്റ് രണാകളത്തി കിടക്കുമ്പോൾ ചരിത്രം പറയുന്ന ഉടനെ തന്നെ ഓടി വന്ന് മഹാനായ ഹംസത്തിൽ സ്വാധീന ശത്രുവായ ഉത്തുബത്തിനെ അങ്ങ് വെട്ടിക്കൊല്ലുകയാ. ഉടനെ തന്നെ കൈകാലുകൾക്ക് മുറിവേറ്റ മഹാനായ സയ്യിദന ഉബൈദ റളിയല്ലാഹു അൻഹു ബദറിന്റെ രണാകളത്തിൽ ഉബൈദ വെട്ടേറ്റപ്പോ ഹംസത്തിൽ രണ്ട് കൈകളിലേക്ക് മാറിയെടുക്കുകയാണ്. രണ്ട് കൈകളിൽ ഉബൈദ റളിയല്ലാഹു മാറിയെടുത്തിട്ട് ബദറിന്റെ രണാകളത്തിന്റെ പുറത്ത് ടെന്റിന്റെ അകത്തിരുന്ന് വീക്ഷിക്കുന്ന മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്തേക്ക് കൊണ്ടു ചെല്ലുകയാണ്. ചരിത്രം പറയുന്നത് കാണാ പൂകിംദാറിയോ പേരും അദീശാനത്തിൽ പുകഴും ഹബീബുള്ളാ തിരുമ്പേ തിരുമുമ്പത്തി സുഗന്ധേ ഉബൈദത്തെ എടുത്ത് അമ്മ ചൊരിന്ദേ ബറുവാഴി ഒഴി ഗൈതമ്മ സുഗൈന്ദേ ഉബൈദത്തെ എടുത്തത് അമ്മ രക്തമാക ചുവൈന്ദേ ഉബൈദത്തി എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ രക്തം പകർന്ന മഹാനായ ഉബൈദ റളിയല്ലാഹു അൻഹു ശത്രുക്കളെ കയ്യിൽ നിന്ന് വെട്ടേറ്റ് ശരീരമാക രക്തം കലർന്ന ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ ബദറിന്റെ രണാകളത്തിൽ ഉള്ള മഹാനായ ഹംസത്തുൽ കർനാർ റളിയല്ലാഹു അൻഹു നിഗരറ്റവർ യാസീൻ ഹബീബുള്ളാന്റെ നേശത്തിരോ മുമ്പിൽ കിടത്തിക്കൊണ്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുമ്പിലേക്ക് കൊണ്ടുവന്നു. ആരംഭ റസൂലുള്ളാഹിന്റെ മുമ്പിൽ കൊണ്ടുചെല്ലുകയാണ്. ഉബൈദ റളിയല്ലാഹു അൻഹു കരയുകയാണ്. ശത്രുക്കളെ കയ്യിൽ നിന്ന് വെട്ടേറ്റ് സുഖമില്ലാതെ തളർന്നു കിടക്കുന്ന ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ രണ്ടു കൈകളിൽ എഴുതിയിട്ട് രണ്ട് കൈകളിൽ എഴുതിയിട്ട് ചെറിയ മക്കളെ നമ്മൾ കൊണ്ടുപോവാറില്ലേ? ചെറിയ മക്കളെ രണ്ട് കൈകളിലേക്ക് നമ്മൾ വെക്കാറില്ലേ? നമ്മുടെ മക്കളെ കാണുമ്പോ മനസ്സിന് നല്ല സമാധാനമാണ്. ആ മക്കളെ രണ്ട് കൈ കൊണ്ട് നമ്മൾ തോളത്തേക്ക് ഏറ്റിപ്പിടിക്കുന്നത് പോലെ ഉബൈദ റളിയല്ലാഹു അൻഹു എന്ന ബദറിന്റെ രണാകളത്തിൽ വീണ സ്വഹാബിയെ ഹംസ റളിയല്ലാഹു അൻഹു രണ്ട് കൈകളിൽ എടുത്തിട്ട് മുത്തു തങ്ങളെ മുമ്പിലേക്ക് കൊണ്ടു ചെല്ലുകയാണ്. അള്ളാഹുവിന്റെ ഹബീബ് ചോദിച്ച ഉബൈദ വെട്ടുകിട്ടിയപ്പ വേദനിച്ചോ ഉബൈദ വേദനിച്ചോ ഉബൈദ വേദനയുണ്ടോ ഉബൈദ വേദനയുണ്ടോ ഉബൈദ വേദനയുണ്ടോ ഉബൈദ ഉബൈദ റളിയല്ലാഹു അൻഹു ഇങ്ങനെ കരയുകയാണ്. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കരയല്ല ഉബൈദ കരയല്ലേ കരയല്ല ഉബൈദത്തേ നിങ്ങൾ കരയല്ലേ? ഉബൈദ റളിയല്ലാഹു അൻഹു പറഞ്ഞു നബിയേ എനിക്ക് വെട്ടുകെട്ടിയത് കൊണ്ടല്ല ഞാൻ കരയുന്നത് നബിയേ എനിക്ക് വെട്ടേറ്റത് കൊണ്ടല്ല ഞാൻ കരയുന്നത് നബിയേ എന്റെ കൈകാലുകൾക്ക് വെട്ടി ലഭിച്ചത് കൊണ്ട് എനിക്ക് പ്രശ്നമില്ല തങ്ങളേ എന്റെ കൈകാലുകൾക്ക് വെട്ടേറ്റതിൽ എനിക്ക് സങ്കടമില്ല നബിയേ പിന്നെ ഞാൻ കരയുന്നത് എന്തിനാ? റമദാൻ നിലാവ് കേൾക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ കേട്ടുകൊള്ളുക. അള്ളാഹുവിനെ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അള്ളാഹുവിന്റെ റസൂലേ എനിക്ക് ബദറിൽ കിടന്ന് ശഹീദാവാൻ കഴിഞ്ഞില്ലല്ലോ തങ്ങളേ എനിക്ക് ബദറിൽ കിടന്ന് ശഹീദാവാൻ കഴിഞ്ഞില്ലല്ലോ തങ്ങളേ അലസ്തു ശഹീദൻ യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ റസൂലേ ഞാൻ ശഹീദാകോ നബിയേ എനിക്ക് ബദറിൽ പങ്കെടുത്തുന്ന ശഹീദാവണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു ഈ ഉബൈദക്ക് വെട്ടേറ്റാൽ എന്താണ് ഉബൈദ രണാകളത്തിൽ നിന്ന് പിടഞ്ഞു വീണാൽ
ഉബൈദ പോകുന്നത് സ്വർഗത്തിലേക്കല്ലേ നബിയേ, നിങ്ങൾക്ക് വേണ്ടിയല്ലേ, ദീനിന് വേണ്ടിയിട്ടല്ലേ തങ്ങളേ, ഞാൻ ഷഹീദായാലും എനിക്ക് സ്വർഗത്തിലേക്കാണല്ലോ പോകുന്നത് നബിയേ. പക്ഷേ മരണാങ്കളത്തിൽ നിന്ന് ഹംസ റളിയല്ലാഹു അൻഹു എന്റെ കൈകളിൽ എടുത്ത് തങ്ങളെ മുമ്പിലേക്ക് കൊണ്ടുവന്നപ്പോ നബിയേ എനിക്ക് നിരണാങ്കളത്തിൽ ഇറങ്ങാൻ കഴിയില്ലല്ലോ, എനിക്ക് ശുഹദാവിന്റെ പ്രതിഫലം കിട്ടുമോ തങ്ങളേ, എനിക്ക് ഷഹീദിന്റെ പ്രതിഫലം കിട്ടുമോ തങ്ങളേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കരയല്ലേ, സങ്കടപ്പെടല്ല ഉബൈദാ, കണ്ണീര് പൊട്ടിക്കല്ല ഉബൈദാ, അഷ്ഹദു അന്നക ശഹീദ്, നീ ഷഹീദാണ് ഉബൈദാ, നീ ഷഹീദാണ് ഉബൈദാ, നീ ഷഹീദാണ് ഉബൈദാ, നീ ഷഹീദാണെന്ന് ഈ മുത്തുനബി നിനക്ക് വാക്ക് തരാം ഉബൈദാ. ഈ ബദറിന്റെ പോരാടിയതിന് പകരമായിട്ട് ഈ ബദറിന്റെ എറണാകുളത്ത് ശത്രുക്കളോട് 63 വയസ്സായിട്ട് വീട്ടിലിരിക്കാതെ കുടുംബത്തിന്റെ കൂടെ ഇരിക്കാതെ ദീനിന് വേണ്ടി പ്രവർത്തനത്തിനിറങ്ങിയ ഉബൈദാ, അഷ്ഹദു അന്നക ശഹീദ്, നീ ഷഹീദാ മോനെ, നീ ഷഹീദാ മോനെ. അല്ലാഹുവിന്റെ സ്വർഗ്ഗലോക സ്വർഗ്ഗത്തെ ശുഹദാക്കണ പച്ചക്കോട്ടണിഞ്ഞ് നാളെ നീ സ്വർഗത്തിൽ പാറിക്കളിക്കും ഉബൈദാ. അല്ലാഹുവേ ചരിത്രം നോക്കൂ പ്രിയപ്പെട്ടവരെ. അങ്ങനെ ഉബൈദ റളിയല്ലാഹു അൻഹു ബദറിന്റെ എറണാകുളത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. വെട്ടേറ്റ് സുഖമില്ലാതെ തളർന്നു വീണ ഉബൈദത്ത് റളിയല്ലാഹു അൻഹുവിനെ ഹംസ റളിയല്ലാഹു രണ്ട് കൈകളിൽ ഏന്തി കൊണ്ടുവന്ന് മുത്തുനബിയുടെ മുമ്പ് വെച്ചു. മഹാൻ കരഞ്ഞ് മഹാനവറുകൾ അങ്ങനെ കരയാൻ തുടങ്ങി. അല്ലാ എന്തിനാ കരഞ്ഞത്? നബിയെ എനിക്ക് ഷഹീദാവാൻ പറ്റിയില്ലല്ലോ, എന്റെ കാലിന് വെട്ടേറ്റു, ഇനി തങ്ങളെ എനിക്ക് രണാങ്കളത്തിൽ ഇറങ്ങാൻ പറ്റുള്ളൂ, കരയണ്ട, നിങ്ങൾ ഷഹീദ് തന്നെയാ. അല്ലാ അങ്ങനെ ഉബൈദ റളിയല്ലാഹു അൻഹു ബദറിലല്ല ഷഹീദായി. ബദർ യുദ്ധം കഴിഞ്ഞ് മുസ്ലിമീങ്ങൾ വിജയിച്ച് സന്തോഷത്തോടെ തിരിച്ചു പോരുമ്പോ സൊഫറ എന്ന സ്ഥലത്താണ് മഹാനവറുകൾ മരണപ്പെട്ട് വഫാത്തായി കിടക്കുന്നു. അവിടെ മഹാനവറുകളെ ഖബറ് കാണാൻ കഴിയും. മഹാനായ ഉബൈദ റളിയല്ലാഹു അൻഹു, ഞാൻ മഹാനവറുകളെ കണ്ടിട്ടുണ്ട്, ഖബറ് കണ്ടിട്ടുണ്ട്, അവിടെ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാ ഇനിയും പോവണം, നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ, ഇനിയും പോവണം, ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകണേ റഹ്മാൻ. ഉബൈദ റളിയല്ലാഹുവിന്റെ സമീപത്ത് ഇനിയും പോവണം, ബദ്രീങ്ങളെ സമീപത്ത് ഇനിയും പോവണം. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഇനി യുദ്ധത്തിലേക്ക് തന്നെ വരിക. ഇപ്പൊ ശത്രുക്കളെ ഭാഗത്ത് നിന്ന് എത്ര ആള് കൊല്ലപ്പെട്ടു, എത്ര ആള് മരിച്ചു വീണു, നിങ്ങൾ പറയ കമന്റിൽ പറയും, നിങ്ങൾ ചരിത്രം ശ്രദ്ധിക്കണ്ടോ നോക്കട്ടെ, എത്ര ആള് പോയി, ഇപ്പൊ എത്ര വിക്കറ്റ് പോയി, എത്ര ആള് പോയി, ഞങ്ങളെ പറി 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 പറി, നിങ്ങളെ ചരിത്രം ശ്രദ്ധിക്കണ്ടോ അതോ ഉസ്താന്റെ പാട്ടിൽ മാത്രം മുഴുകി കുത്തിരിക്കാൻ നോക്കട്ടെ, നോക്കട്ടെ പറയൂ 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 പറയൂ, എത്ര ആള് മരണപ്പെട്ടു ശത്രുക്കളുടെ, ഞാൻ പറ കമന്റ് നോക്കട്ടെ, നോക്കട്ടെ പേക്കാൻ പാടല്ലോ, പേച്ചാൻ അപ്പൊ നിർത്തു നിർത്തു. ആ നാല് പേര് അല്ലേ, എത്ര ആളെ, എത്ര ആളെ, നാല് പേര്. അപ്പൊ ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണ്ട്, അപ്പൊ നാല് പേര് ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന് പോയി അല്ലേ. ഇന്ന് രാത്രി ആരും പ്രോഗ്രാം മറക്കരുത് കേട്ടോ, ഇൻഷാല്ലാ. 9 മണിക്കല്ല, 9:30 9:30. അപ്പൊ നാല് പേര് പോയി, ആരൊക്കെ പോയി, അസ്വദ് പോയി, പിന്നെ അസ്വദിന്റെ കൂടെ ഉത്ബത്ത് പോയി, ഷൈബത്ത് പോയി, വലീദും പോയി. അല്ലാഹുവേ ശത്രുക്കളെ പ്രധാനപ്പെട്ട നാല് കിങ്കരന്മാര്, പിന്നെ ഇത് ഈ നാലാളുകളും മരിച്ചു വീണപ്പോ ശത്രുക്കളും പതറി പതറി. കാരണം എന്താ? അല്ലാ അല്ലാഹുവേ കാരണം എന്താ പ്രിയപ്പെട്ടവരെ? അവർക്ക് പതറി, കാരണം നാല് പ്രധാനപ്പെട്ട കൊമ്പന്മാരാ നഷ്ടപ്പെട്ടത്, നാല് വില്ലാളി വീരന്മാരാണ് ശത്രുക്കൾക്ക് പോയത്. അബൂജഹല് നല്ല രസായി, നോക്കിയേങ്ങള് നല്ല രസം, പിന്നെ 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 ശത്രുക്കളെടുത്ത അവസാനത്തെ അളവെന്താ, ഇനി കൂട്ടയുദ്ധം. നമ്മൾ പറയില്ലേ കലാശക്കൊട്ട്,
പ്രചരണം നടത്തിയിട്ട് അവസാന ഒരു കൊട്ടുണ്ടല്ലോ, കലാശക്കൊട്ട്. ഇവരിവിടുന്നു അവരിവിടുന്നു, ചാടിക്കളിച്ച് ഓടിക്കളിച്ച് എല്ലാം ചെയ്തിട്ട് കലാശക്കൊട്ട്. ഒരു കൊല്ലം ചാടിക്കളിക്കാനുള്ള ചാട്ടും ഫുള്ള് കലാശക്കൊട്ടിനാടും അല്ലേ. അപ്പൊ അവസാന ശത്രുക്കൾ കണ്ടതാണ്, ഇനിയിപ്പത് നിൽക്കാൻ പറ്റില്ല, ഇനിയിപ്പോ ഇവിടെ നിയമം നോക്കി നിന്നാ പറ്റില്ല, ഇനിയിപ്പോ എന്തേ പറ്റുള്ളൂ, ഇനി കൂട്ടയുദ്ധേ പറ്റുള്ളൂ. കൂട്ടത്തോടെ ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് കൂട്ടത്തോടെ ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് ഫത്ഹാക്ക, അതേ ഇനി മാർഗള്ളൂ. അങ്ങനെ പ്രിയപ്പെട്ടവരെ, അബൂജഹലി ശത്രുക്കളെ എല്ലാവരെയും വിളിച്ചിട്ട് ഇനി കൂട്ടത്തോടെ അങ്ങോട്ട് ഇറങ്ങണം. കൂട്ടത്തോടെ ഇറങ്ങിയപ്പോഴാണ് ആര് ഇറങ്ങി വരുന്നത്, ആര് ഇറങ്ങി വരുന്നത്, മഹാന്മാരായ അള്ളാഹുവിന്റെ മലക്കുകളിൽ ഇറങ്ങി വരുന്നത്. കൂട്ടത്തോടിറങ്ങിക്കഴിഞ്ഞാൽ മുസ്ലിമീങ്ങളെ വക വരുത്താന്നില്ല ഓൽക്കറിയാം. കാരണം എന്താ, ആയിരത്തിന്റെ മുകളിൽ ആളുകൾ ഉണ്ടായിട്ട് നാലാൾക്കാരല്ലേ പോയിട്ടുള്ളൂ, സ്വഹാബത്ത് 313 അപ്പൊ ഒന്നായിട്ട് കൂട്ടം കൂടി വന്നിട്ട് തേനീച്ചകള് പോതിയും പോലെ അങ്ങോട്ട് വന്നിട്ട് പൊതിയാന്നില്ല ഒരൊറ്റ പൂതി. അബൂജഹലി അബൂജഹലിന്റെ പൂതി അങ്ങനെയാണ്. പക്ഷേ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിൽ മലക്കുകൾ വന്ന് മൂന്ന് മലക്കുകളുടെ നേതൃത്വത്തിൽ ബദറിൽ മലക്കുകൾ ഇറങ്ങിയിട്ടുണ്ട്. മൂന്ന് മലക്കുകൾ നേതൃത്വത്തിൽ, അത് ഏത് മലക്കുകളുടെ നേതൃത്വത്തിലാണെന്ന് ഇൻഷാ അല്ലാഹ് 4 മണിയായി അപ്പൊ നാളെ പറഞ്ഞാ പോരെ. ശബ്ദത്തിന് ചെറിയൊരു വിഷയം, നാളെ പറയില്ലല്ലേ, മറ്റേ നാളേക്ക് ചിലപ്പോ ശബ്ദം ഉണ്ടാവില്ല അല്ലല്ലേ, നാളെ പറയാം. ഞാൻ വന്ന് പൂർത്തിയാക്കണം കരുതി, നടന്നില്ല ഇൻഷാ അല്ലാഹ്, കുഴപ്പമൊന്നുമില്ല, ഉസ്താദ് എവിടെയും പോകണല്ലോ, എവിടെ ഉണ്ട്, ഇൻഷാ അല്ലാഹ് നാളെ അത് പൂർത്തിയാക്കി തരാം. അപ്പൊ ബദർ ജയിച്ചടക്കാൻ തുടങ്ങി, ബദറിന്റെ രണാങ്കളത്ത് ഇറങ്ങി, ബദർ ജയിച്ചടക്കാൻ തുടങ്ങി. നാലാളുകൾ ഇനിയുള്ള ആളുകളെ ഇൻഷാ അല്ലാഹ് ഇനി അവരെ കൂട്ടത്തോടിറങ്ങി എന്നപ്പോ മൂന്ന് സ്വഹാബത്തിന്റെ മൂന്ന് മലക്കുകൾ നേതൃത്വത്തിൽ മലക്കുകൾ ഇറങ്ങി. മാഷാ അല്ലാഹ്, ഇനിയുള്ള ചരിത്രം, ഇനിയാണ് രസം, ഇനിയാണ് ആരെ കിട്ടുന്നത്, നമ്മൾ അബൂജാലി, അബൂജാലിനെ കിട്ടണേ പിന്നെയാണ്. അബൂജാലി ഇന്നലെ പറഞ്ഞല്ലോ, അബൂജാലി ഇത് കണ്ടപ്പോ പേടിച്ച് കണ്ടപ്പോ എന്ത് ചെയ്തു, ഡ്രസ്സൊക്കെ മാറ്റി മറ്റോനെ കൊടുത്ത്, നമ്മളെ യൂണിഫോം ഒക്കെ മാറ്റിട്ട് വേറെ ഒരാൾക്ക് കൊടുക്കാണ്. കാരണം ആ സാധുവിനെ പോയി പിടിച്ചോട്ട് ശേഷം അബൂജഹലാണ്. കാരണം സ്വഹാബത്തൊക്കെ തെരഞ്ഞെടുക്കുന്ന ആരെയാണ്, ഈ സാധനത്തിന്. ഇവരെവിടെയെന്നാ തെരഞ്ഞു, അബൂജഹൽ ഭയങ്കര ആഗ്രഹ കണ്ണിനാണ്. അബൂജഹൽ രക്ഷപ്പെടാൻ വേണ്ടി കുറെ ശ്രമം നടത്തിയിട്ടുണ്ട്. അതിന്റെ ഇടക്ക് ബദറിൽ ഇബ്ലീസ് ഇറങ്ങി, മലക്കുകൾ വന്നപ്പോ ഇബ്ലീസ് രക്ഷപ്പെട്ടു. ഇബ്ലീസിന്റെ ഇവരെ കൂടെ ശത്രുക്കളെ കൂടെ, നിങ്ങള് ചെന്നോടിടാ, നിങ്ങള് ചെന്നോടി, നമ്മളില്ലെന്നും കൂടെ നിങ്ങള് ധൈര്യമായിട്ട് പോയിക്കോളി, നിങ്ങൾ ആരെ പേടിച്ചു എന്ന് പറഞ്ഞിട്ട് കൂടെ അങ്ങനെ നിന്നീ ഇബ്ലീസ്. മലക്കേളം കണ്ടെ കണ്ടപ്പോ അല്ലാ വല്യപ്പര് വല്യപ്പര് എസ്കേപ്പ് ആയി, എസ്കേപ്പ് ആയി. മലക്കേളം കണ്ടെ കണ്ടപ്പോ വേണം, മലക്കേളം കണ്ട് പരിചയമുണ്ടല്ലോ ഇബ്ലീസിന്. പണ്ട് മലക്കേളൊക്കെ ക്ലാസ് എടുത്തീനല്ലോ. അപ്പൊ മലക്കേള ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ടപ്പോ ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹി, ഇബ്ലീസ് വല്യം കെട്ട് മുങ്ങി. ഇബ്ലീസ് മുങ്ങിയപ്പോ അബൂജാലി ചോദിച്ചു, അല്ല നിങ്ങള് പോവാണോ, കാരണം ഇതുവരെ നേതൃത്വം നൽകിയത് ആരാ, ഇബ്ലീസ് ആണ്. അബൂജാലിന് ധൈര്യം കൊടുത്തത് ഇബ്ലീസ് ആണ്. അല്ല നിങ്ങള് പോവാണോ, ആ ഞാൻ പോവാണ്. ഇനി ആയാലും മാലാ തായാലും നിങ്ങൾക്ക് അറിയാൻ പറ്റാത്ത പലതും ഞാൻ അറിയുന്നുണ്ടേ, നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത പലതും ഞാൻ കാണുന്നുണ്ട് ഇബ്ലീസ് വരാ. കാരണം എന്താ, മലക്കേള് ഇറങ്ങി വരുന്നത് നിങ്ങൾ ആലോചിച്ചോക്കിയേ, മലക്കേളെ ഇറങ്ങി വരുന്നത്, മലക്കേളെ ഇറങ്ങി വരുന്നത് ഇബ്ലീസ് കാണാം. അപ്പൊ ഇബ്ലീസ് വല്ല രക്ഷപ്പെട്ടു. അപ്പൊ ശത്രുക്കളെ കയ്യിന്ന് പുടുത്തം വിടാൻ പോവാണ്. പക്ഷെ അവര് കൂട്ടമായ യുദ്ധത്തിനിറങ്ങിയപ്പോ എന്തൊക്കെ സംഭവിച്ചു, അബൂജഹലിന് എങ്ങനെയാണ് സംഭവിച്ചത്, അബൂജഹലിന് ആരാ വെട്ടിയിട്ടത്, അബൂജഹല് ഡ്രസ് ഊരിയിട്ട് ആർക്കാ കൊടുത്തത്, അബൂജഹലിന്റെ ഡ്രസ് ഊരിയാണ്ട് വേറെ ആക്ക് കൊടുത്ത്, എടാ അജ് ചെല്ലടാ, നിന്റെ ഡ്രസ് ആണെന്ന് കരുതിയാണ്ട് എന്റെ യൂണിഫോം നോക്കിയാണ്ട് പോലും ഇന്നെ വെട്ടാൻ നോക്കുകയാണ്. അതുകൊണ്ട് പൊന്നാരെ നിന്റെ ഡ്രസ് അനക്ക് എന്ന് പറഞ്ഞിട്ട് അല്ലാഹ് അബൂജഹലിന്റെ ഡ്രസ് ഊരിയിട്ട് വേറെ ഒരുത്തന് കൊടുത്ത്, സാധുക്കള് സ്വാപത്തി എന്നിട്ട് ഓൻ അബൂജഹലെ ഓനങ്ങട്ട് പണി തീർത്ത്. അപ്പൊ അബൂജഹൽ അവിടുന്ന് രക്ഷപ്പെട്ടു. പക്ഷേ അബൂജഹലിനെ വെട്ടിയത് രണ്ട് പ്രിയപ്പെട്ട ചെറുപ്പക്കാരാണ്. ആ രണ്ട് ചെറുപ്പക്കാരെ വന്നിട്ട് അബൂജഹലിനെ അങ്ങോട്ട് വെട്ടി. അബൂജഹലിന്റെ തലയിടത്ത ചരിത്രം, അബൂജഹലിന്റെ അന്ത്യം ഇൻഷാ അല്ലാഹ് നാളെ പറയണം. മഹാന്മാരായ സ്വഹാബത്ത് ബദറിന്റെ രണാങ്കളത്തിൽ പൊരുതി ജയിച്ച ചരിത്രം ഇൻഷാ അല്ലാഹ് നാളെ ഒക്കെ സമ്മതം തരി. നാളെ നിന്റെ ബാക്കി പറയാട്ടോ, കൂടുതൽ പറയാൻ വയ്യ ഇൻഷാ അല്ലാഹ്. അപ്പൊ നാളെ ഇതിന്റെ ബാക്കി പറയാം. നാളെ ബദർ ജയിച്ചെടുക്കുന്ന ഇൻഷാ അല്ലാഹ് ഒരു മണിക്ക് ഇൻഷാ അല്ലാഹ് ഉണ്ടാവും. ഒരു മണിക്ക് ജുമാ ആയതുകൊണ്ടാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് കുറച്ച് സമയം വൈകിയത്.
അപ്പൊ ഇന്ന് രാത്രി ആരും മറക്കല്ലേ, ഇന്ന് രാത്രി ഇൻഷാല്ലാ മോമിനീങ്ങളെ 9:30 പോസ്റ്ററിൽ 9 എന്നാ കാണാൻ, അത് ഒരു ഉണ്ടാക്കിയെടുത്ത് പയച്ചതേ കാരണം കുഴപ്പമില്ല. അള്ളാഹു നമ്മുടെ എഡിറ്റർമാർക്കൊക്കെ ഉള്ള വർക്കത്തെ ആയിട്ട് 9 പോസ്റ്ററിൽ കാണുന്നത്. അപ്പോ 9:30 ഇൻഷാല്ലാ തുടങ്ങാം. 9:30 കൃത്യം തുടങ്ങുമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ ചരിത്രം നല്ലതുപോലെ പഠിക്കണം, ഷെയറയിലില്ലേ, ആളുകളിലേക്ക് എത്തിക്കലില്ലേ, കുടുംബങ്ങളിലേക്കൊക്കെ എത്തിക്കണം. അൽഹംദുലില്ലാഹ് ലക്ഷക്കണക്കിന് ആളുകളെ നമ്മുടെ മജ്ലിസ് കേൾക്കുന്ന അല്ലാഹു എല്ലാവർക്കും ബർക്കത്തിയട്ടെ, എല്ലാവർക്കും അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ബാക്കി നാളെ പറയാ പ്രിയപ്പെട്ടവരെ, ഇൻഷാല്ലാ പലരും ഒരുപാട് സന്തോഷം പറഞ്ഞു, ഉസ്താദെ ബദർ ഞങ്ങൾക്കൊന്ന് കേൾക്കാൻ പറ്റിയല്ലോ, ബദറിന്റെ ചരിത്രം ഉസ്താദ് പെട്ടെന്ന് പറഞ്ഞ് ചുരുക്കി പറയരുത്, പല ഉസ്താദുമാരും പറഞ്ഞു മോനത് പെട്ടെന്ന് ചുരുക്കി പറയലേ, വിശാലായിട്ട് പറഞ്ഞു കൊടുക്കെ. കുറെ ആൾക്കാർ കേൾക്കല്ലേ, ഒരുപാട് ആളുകൾ അറിവ് പഠിക്കട്ടെ, ഒരുപാട് ആളുകൾ പഠിക്കട്ടെ. ബദർ മുഴുവൻ പറയാൻ നമ്മളെ കൊണ്ട് കഴിയൂല, കാരണം അത് ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ബദർ പാടി പറയാണെങ്കിണ്ടല്ലോ ദിവസങ്ങളോളം മാസങ്ങളോളം പറയാനുണ്ടാവും നമുക്ക്. ബദറൊക്കെ പാടി പറഞ്ഞിരുന്ന പഴയ കാലത്തെ ഒരുപാട് ഉസ്താദുമാരുണ്ട്, അല്ലാഹുവേ മരിച്ചുപോയവരുണ്ട്, അല്ലാഹുലൊക്കെ ഖബർ സ്വർഗാക്കട്ടെ. ഇൻഷാല്ലാ നല്ല ഭക്ഷണം ഉണ്ടാക്കി, നല്ല ബദറും കേട്ടിങ്ങനെ ഇരിക്കല്ലേ, നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊളെ. ഉണ്ടാക്കുമ്പോഴൊക്കെ ബദരീങ്ങൾ ചെല്ലിയ ആ ദിക്കർ ഇങ്ങനെ ചെല്ലിക്കൊളെ, ബദരീങ്ങൾ ചെല്ലിയ ദിക്കറാണ്, ബദരീങ്ങൾക്ക് പവർ കൊടുത്ത ദിക്കറാണ്. നൂറ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മാഫി ഖൽബി വൈറുല്ലാഹ് നൂറ് മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അസ്ഹാബുൽ ബദർ റളിയല്ലാഹ് ധീര ശുഹദാ ബദരീങ്ങളെ, റമളാൻ നിലാവിനെ കാത്തിടണേ, അറിവിൻ നിലാവിനെ കാത്തിടണേ, റമളാൻ നിലാവിൻ കുടുംബങ്ങൾക്ക്, അറിവിൻ നിലാവിൻ കുടുംബങ്ങൾക്ക്, ബദരീങ്ങളെ കാവല് നൽകിയിടണേ, ബദരീങ്ങളെ നോട്ടോട്ടും നൽകിയിടണേ. അൽഹംദുലില്ലാഹ് അല്ലാഹു ബർക്കത്തെയട്ടെ.